പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്. കർത്താവേ സ്തോത്രം, ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്ന കർത്താവേ സ്തോത്രം. ഹാലലുയ്യ, പകൽക്കാലം ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഈ ആലയത്തിൽ കടന്നു വരുവാൻ കർത്താകൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളിലും അവിടുത്തെ ഭദ്രമേറിയ ചെറിയ മറവി ഞങ്ങളെ മറച്ച് ഞങ്ങളെ സൂക്ഷിച്ചല്ല വിധങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിൽ കർത്താവേ ഹാലലുയ്യ അവിടുത്തെ ഉള്ളംകരങ്ങളിൽ ഞങ്ങളെ വഹിച്ചതോർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണം, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണം, എന്റെ സങ്കടയാചന കേൾക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധനയുടെ ബന്ധത്തിൽ ദൈവസ്ഥനിലായിരിക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രം നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് നമുക്ക് അറിയിക്കാം, ദൈവത്തെ ആരാധിക്കാം. ഹാലലുയ്യ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ പട്ടണത്തിൽ നമ്മളെ ഓരോരുത്തരെയും ക്ഷേമത്തോടെ സൂക്ഷിച്ചല്ലോ. ആപത്ത് അപകടങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്നു, അവയെന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിച്ച് ക്ഷേമത്തോടുകൂടെ ദൈവസന്നിധിയിൽ കൂട്ടിവരുത്തിയതോർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഹാലലുയ്യ ഹാലലുയ്യ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ ഉച്ചയാവുന്ന സമയത്തെ ഓർത്തുണ്ടെങ്കിൽ വീണ്ടും അങ്ങേക്ക് നന്ദി കരേറ്റുന്ന സംഭവങ്ങളെ നിറഞ്ഞൊരു പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നു പോവുകയാണ്. ഹാലലുയ്യ. കഴിഞ്ഞ ആഴ്ചക്കാലം എല്ലാവരും നീ അവിടെ സൂക്ഷിച്ചു. ഞങ്ങളുടെ കണ്ണെ കണ്ണുനീരിനും കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിൽ നോക്കിയും വിടിവിച്ച ദൈവസന്നിധിയിൽ സന്തോഷത്തോടുകൂടെ അങ്ങേ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താകൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവെ, ഓരോ ദിവസവും ആലോചന തന്ന് ഞങ്ങളെ നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണല്ലോ. ഹാലലുയ്യ. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ ഹാലലുയ്യ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. സങ്കീർത്തനകാരൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, സ്വതിരിടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ്റെ കണ്ണം ഇടിയാകുന്നു, ഇടിയാകാതെ കർത്താവ് ഞങ്ങളെ ഹാലലുയ്യ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ കർത്താവേ സ്തോത്രം. ആ നേരെയുള്ള പാതയിൽ കൂടെ നടക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നാട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇത്രത്തോളം നീ അവിടെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കായി നന്ദി. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കാലം ഹാല് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇലേസ് മാസ്റ്ററേയും കുടുംബത്തെയും ഹാലിൻ്റെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. നീ അവിടുന്ന് വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്ത് കർത്താവേ ആ ഭവനത്തിന് ആശ്വാസം നീ അവിടെ കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നത് പോലെ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ബെന്നി ബ്രദറിൻ്റെ സഹോദരൻ സണ്ണി പാസ്റ്റർ, ഹാലലുയ്യ സ്തോത്രം, ഹാർട്ട് സംബന്ധമായ രോഗത്താൽ ഹാലലുയ്യ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നല്ലോ. കർത്താവേ, ദാസിനെയും നീ അവിടുന്ന് വിടുവിക്കുകയും സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൃപയിൽ അവിടുന്ന് മറച്ചുകൊള്ളണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് സഹായിച്ച എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി കരേറ്റും കർത്താവേ സ്തോത്രം. ദൈവസന്നിധി ഞങ്ങൾ ഇരിക്കുമ്പോൾ ദൈവമേ, ഇന്ന് പകൽക്കാലം ഒരു വിടുതലിൻ്റെ പകൽക്കാലമായി മാറ്റണമേ. ആശ്വാസമില്ലാത്തവർക്ക് നീ ആശ്വാസം പകർന്നു നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സകല ആശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബിനി പാസ്റ്ററുടെ കൊച്ചുവയതിൽ വളരെയധികം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിയുവാൻ്റെ കണമിടിയായി തീർന്നു. ഞങ്ങൾ കർത്താവേ ആ വിഷയവും ദൈവത്തിനെ വെച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ കടുംബിരുദൻ്റെ കരം ഞങ്ങളിവിടെ ആരാധിക്കുമ്പോൾ ഹാലലുയ്യ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതമേ അത് മനസ്സിലാക്കി രുചിച്ചറിയുവാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്ന അപ്പാ സ്തോത്രം. ഹാലലുയ്യ. സ്വന്തം പകൽക്കാലം ദൈവസ്ഥനെ ഞങ്ങൾ ഇരിക്കട്ടെ കർത്താവേ. എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കൃപ നൽകണമേ. നല്ല പാട്ടുകളെ ഞങ്ങൾക്ക് തരണമേ. ആത്മാവിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കടന്നു വരുവാനിടയാക്കണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം ഹാലലുയ്യ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ നീ അവിടെ ഇടയാക്കി തീർത്താട്ടെ. ഹാലലുയ്യ. സ്വർഗീയ ദൂതന്മാർ കുരിഞ്ഞൊക്കുന്ന ഒരു ആരാധന ഇന്ന് പകൽക്കാലം അവിടെ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഇത്രത്തോളം നീ അവിടെ സഹായിച്ചതിനായി സ്തോത്രം. എല്ലാ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. എല്ലാം ചന്തോചിതമായിരിക്കണം കർത്താവ്, കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് കടന്നു വരാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, ഡ്യൂട്ടിയിലായിരിക്കുന്നവരുണ്ട്, ശാരീരികമായ ക്ലേശങ്ങളായിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ നീ അവിടെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന അപ്പാ സ്തോത്രം. ഞങ്ങളുടെ ഹാലലുയ്യ സ്തോത്രം. ഞങ്ങളുടെ അമ്മക്കുട്ടി സിസ്റ്ററെ ഹാലലുയ്യ നടുവിന് വേദനയാൽ ഭാരപ്പെടുന്ന അറിയാനടിയായി തീർന്നു കർത്താവ്, വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. സകല വിഷയങ്ങളും ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്ന അപ്പാ, കൃപ കൂടെ ഇരുന്നാട്ട് സഹായിച്ചാട്ടെ. അവിടുന്ന് പ്രാർത്ഥനയുടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അഭിഷിക്കുന്നു, കൃപയുടെ കേൾക്കണമേ. കടന്നു നിന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു സ്തോത്രം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം അല്പമായി ചൂടുണ്ടെങ്കിലും സ്തോത്രം, ഹാലലുയ്യ. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കും. പുറയിലിരിക്കുന്ന സഹോദരന്മാരെ, ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർ മുമ്പോട്ട് കയറിയിരിക്കണം. മുമ്പിൽ ഒത്തിരി കസേരകൾ വിട്ടിട്ട് കസേര വിട്ട് ഇരിക്കരുത്. ഫാമിലി ആയിട്ടുള്ളവർ പുറകിലിരിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒന്ന് രണ്ട് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്.
സ്തുതി ഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതി ഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവനിൻ്റെ രക്ഷകൻ അവൻ എനിക്കുള്ളോ ബലമുള്ള ഗോപുരം അവനിൽ സംഗീതം. അവനിൻ്റെ രക്ഷകൻ അവൻ എനിക്കുള്ളോ ബലമുള്ള ഗോപുരം അവനിൽ സംഗീതം. അവൻ്റെ ചാരി ഓടിയാണ് ആശ്വാസമനുദിനവും, അവൻ്റെ ചാരേ ഓടിയാണെഞ്ഞവർക്കാശ്വാസമനുദിനവും. സ്തുതി ഗീതം പാടി പുകഴ്ത്തിടുമേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. സ്തുതി ഗീതം പാടി പുകഴ്ത്തിടുമേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അകർത്യങ്ങളകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നാകമേ തന്നരുളി. അകർത്യങ്ങളകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നാകമേ തന്നരുളി. ആ ദിവ്യ തേജസ്സിനഭിഷേകത്താൽ ജയത്തോടെ നടത്തിടുന്നു, ആ ദിവ്യ തേജസ്സിനഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിടുന്നു. സ്തുതി ഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. സ്തുതി ഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു, അനവധി നന്മകളവൻ അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു, അനവധി നന്മകളവൻ തരുന്നു. അവൻ എന്നുപതി അവസാനത്തോളവും കാക്കുവൻ ശക്തനല്ലോ, അവൻ എന്നുപതി അവസാനത്തോളവും കാക്കുവൻ ശക്തനല്ലോ. സ്തുതി
ഗീതം പാടി പുകഴ്ത്തിടുന്നു അനുഗ്രഹത്തിന് വേണ്ടി സ്തോത്രം. ആദ്യ ലിസി പ്രാർത്ഥിക്കും, അതിനുശേഷം കെവിൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയാ. സ്തോത്ര സ്തോത്ര സ്തോത്ര. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ രക്തത്തിന്റെ ബലിയാകുന്ന എളിയവർക്ക് ഹല്ലേലൂയ കർത്താവേ. നിന്റെ പൊന്നുപാദപടം ചേർന്ന് വരുവാൻ സഭായോഗമായി അപ്പൻ്റെ പാദപടത്തിലായിരിക്കാൻ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയേറിയ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളെപ്പോലെയുള്ള അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം, അനേകർക്ക് ലഭിക്കാത്ത പദവി നീ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു കർത്താവേ. നിന്നെ ആരാധിപ്പാന് നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് നിന്റെ എല്ലാ ദയക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. വെറും പറമ്പിൽ എറിയപ്പെട്ടവരായി, ഇസ്രയേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായി ഞങ്ങളായിരുന്ന സ്ഥാനത്ത് നിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു. ഹാലേലൂയ. നീ ഞങ്ങളെ വിളിച്ചു. ഹാലേലൂയ. നിന്റെ വിളിക്ക് റെസ്പോണ്ട് ചെയ്യുവാന് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ആ നിന്റെ ക്രൂശിനെ ഞങ്ങൾക്ക് ഹാലേലൂയ വിശ്വസിക്കുവാന്
ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. പരിശുദ്ധ രക്തത്താൽ നീ ഞങ്ങളെ ഒന്നുകൂടെ കഴുകണമേ. ഞങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളെ പോരായ്മകളെ ഞങ്ങളുടെ നോട്ടത്തിലെ ചിന്തയിലെ വിചാരത്തിലെ കൊടുക്കൽ വാങ്ങല്ലേ. ഞങ്ങളുടെ സംസാരത്തിൽ ഞങ്ങളുടെ ഇടപെടലുകൾ കർത്താവേ ഏതെങ്കിലും കുറവുകൾ വന്നുപോയെങ്കിൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ കുറവുകൾ ഒന്നും ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ നീ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് ഹല്ലേലൂയ. അപ്പാ താണഭൂമിയിലേക്ക് നീ ഇറങ്ങി വന്നു ഹല്ലേലൂയ. സ്വർഗീയ മഹിമകളെ നീ വെടിഞ്ഞു ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ ഹല്ലേലൂയ പൂജാവനായി തീർന്ന ആ കർത്താവ് ഹല്ലേലൂയ. ആ കാൽവറി ഞങ്ങൾക്ക് വേണ്ടി മൂന്നാണികളാലെ ഹല്ലേലൂയ തൂക്കപ്പെട്ടു ഹല്ലേലൂയ. അനേക കഷ്ടങ്ങളിൽ കൂടെ കർത്താവ് കടന്നുപോയി ഹല്ലേലൂയ. തലയിൽ മുൾക്കിരീടം അണിഞ്ഞവനായി ഹല്ലേലൂയ. അപ്പാ നീ ആ ഗോൽഗോഥയിലായിരുന്നു കർത്താവേ. അത് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ആയിരുന്നു എന്ന് ഹല്ലേലൂയ. അപ്പാ ഞങ്ങൾ വിശ്വസിക്കുന്ന ഇന്നലെ രാത്രി കാലം ഞങ്ങൾ കേട്ടതുപോലെ ന്യായ പ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാനെ കർത്താവേ. ഞങ്ങളുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നതിനായില്ലേ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ മുൻപാകെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിന് സുഗ്രാഹ്യമായ ഒരു ആരാധന അപ്പാ ഞങ്ങൾ അർപ്പിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടെ ഹല്ലേലൂയ. അപ്പാ അപ്പാ സറാഫുകളെ ഹല്ലേലൂയ രണ്ട് ചിറവ് കൊണ്ട് പറന്നുകൊണ്ട് രണ്ട് ചിറവ് കൊണ്ട് പാദങ്ങൾ മൂടി രണ്ട് ചിറവ് കൊണ്ട് മുഖം മൂടി ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്ന ഹല്ലേലൂയ സ്വർഗീയ ആരാധനയ്ക്ക് ഓ ശാന്തൽ ബാര റീബമാന ഹർതരബബ എന്റെ അപ്പൻ യോഗ്യനാണ് ഹല്ലേലൂയ. ഓ കർത്താവേ നീ അർക്കപ്പെട്ടു ഹല്ലേലൂയ. സ്തോത്രം. നാനാ ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്ന് അനേകരെ വിളിച്ചു ഹല്ലേലൂയ വേർതിരിച്ചു അനേകരെ വിട്ടുവച്ചു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഓ സ്വർഗീയ സൈന്യങ്ങൾ ആരാധിക്കുന്ന ആരാധ്യനെ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആരാധിക്കുമ്പോഴേ ദൂതന്മാരും അതിലേക്ക് കുനിഞ്ഞു നോക്കുന്നു ഹല്ലേലൂയ. അപ്പാ പാദപീഠത്തിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ആയിരിക്കുമ്പോൾ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. വേണ്ട വിധത്തിൽ ദൈവത്തെ ആരാധിപ്പാന് സ്ഥലം മറന്ന് ദൈവത്തെ സ്തുതിക്കുവാന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ നിലയും സ്ഥിതി അപ്പച്ചൻ അറിയുന്നു ഹല്ലേലൂയ. ഭാരത്തോടെ കടന്നു വന്നവരുണ്ട്, വേദനയോടെ കടന്നു വന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അതൊരു വിടുതലായി തീരുവാന് ആരാധനയെങ്കിൽ സൗഖ്യം, ആരാധനയെങ്കിൽ വിടുതൽ ഹല്ലേലൂയ. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ഹല്ലേലൂയ. കർത്താവേ നീ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്ര സ്തോത്ര. എല്ലാവരെയും സന്തോഷത്തോടെ സമൃദ്ധിയോടെ കർത്താവ് ഇന്ന് പകൽക്കാലം പറഞ്ഞയക്കണമേ കർത്താവേ. സ്തോത്ര. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ എനിക്കുണ്ട് ഹല്ലേലൂയ. സ്തോത്ര സ്തോത്ര. മുറിവി കെട്ടിയവരായി സമാധാനം പ്രാപിച്ചവരായി വലിയ കൊള്ള കണ്ടു കിട്ടിയവരായി മടങ്ങിപ്പോകുവാന് എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ദേവദാസൻ പറഞ്ഞതായി ഞങ്ങളുടെ രോഗികളെ ആ പാദപീഠത്തിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം കൊണ്ടുവരുന്നു കർത്താവേ. നീ അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാല് പേര് വിശ്വാസത്തോടുകൂടെ ഹല്ലേലൂയ ഒരു പക്ഷപാതക്കാരനെ കട്ടിലിൽ ചുമന്ന് ഓ ഹല്ലേലൂയ യേശുവിന്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പക്ഷപാതക്കാരനോട് നിന്റെ കിടക്ക എടുത്ത് നടക്കാ എന്ന് പറഞ്ഞു ഹല്ലേലൂയ. അവൻ സൗഖ്യം പ്രാപിപ്പാൻ ഇടയായി. എന്റെ യേശു ഭൂമിയിലായിരുന്നപ്പോൾ അനേക രോഗികളെ സൗഖ്യമാക്കി. നാനാവ്യാധിക്കാരെ ഹല്ലേലൂയ ഓ വിരിപ്പിന്മേലും ഹല്ലേലൂയ ഒക്കെ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് കിടത്തി ഹല്ലേലൂയ. യേശു അവരെ സൗഖ്യമാക്കുവാൻ ഇടയായി. ആ കർത്താവിന് പകൽക്കാലം ഞങ്ങളുടെ മധ്യേ ഉണ്ട്. നീ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ആ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്ര. ഞങ്ങളുടെ സണ്ണി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പകൽക്കാലം ദാസൻ ഹോസ്പിറ്റലിൽ ആയിരിക്കുമ്പോഴേ ദൈവത്തിന്റെ വിടുതലിന്റെ കരം നിന്റെ മകന്റെ മേൽ നീ വെച്ച് സൗഖ്യം പ്രാപിച്ചു ഹല്ലേലൂയ. അപ്പാ ഡിസ്ചാർജായി ഭവനത്തിൽ വരുവാന് കർത്താവ്
കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ബിനി പാസ്റ്ററുടെ ബൈബിളിനെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുഞ്ഞിനോട് മനസ്സറിയണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞിന്റെ മേൽ വെക്കുമാറാകണമേ. നിന്റെ ദാസനോടും ദാസിയോടും കർത്താവ് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആരുടെയെങ്കിലും കുറവുകളോ പോരായ്മകളോ എന്തെങ്കിലും അതിന് തടസ്സമായിരിക്കുന്നെങ്കിൽ അപ്പച്ച നീ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ യഹോവ രോഗികളെ സൗഖ്യമാക്കും, ദീനക്കാരനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അത് നിന്റെ വചനമാകിയാൽ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വിടുതലിന്റെ കനം നീട്ടുമാറാകണം. അതുപോലെ രോഗികളായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ അവരെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഹല്ലേലൂയ ഞങ്ങളുടെ എലിയസ് വാസറുടെ സഹോദരിയെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിനെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്വർഗീയ ആശ്വാസം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിടുതലിന്റെ കരം ഹല്ലേലൂയ അവരുടെ മേൽ വെച്ച് സമാധാനത്തോടെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ മകളും കുടുംബവും അടുത്ത ദിവസങ്ങളില് കടന്നു വരുന്ന കർത്താവേ തിരുസാന്നിധ്യ അവരോട് കൂടെ ഇരിക്കണമേ. ആ പ്രിയ മക പ്രിയപ്പെട്ടവളെ കർത്താവേ നീ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കൊച്ചുമകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവ് ആശ്വാസകനായി കൂടെ ഇരിക്കണമേ. സ്തോത്ര സ്തോത്ര. ഇന്ന് പകൽക്കാലത്തെ എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ രുചിച്ചറിയുവാനേ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ കർത്താവേ. ഈ ഹോളിനെയും പരിസരത്തെയും കർത്താവ് ഞങ്ങൾക്ക് ശുദ്ധീകരിച്ച് തരണമേ കർത്താവേ. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരുവാനേ. ഹല്ലേലൂയ. കർത്താവേ നിന്റെ മുഖം കണ്ട് നിന്നെ ആരാധിപ്പാന് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്ര. നല്ല വാക്യങ്ങളെ പറയുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. നല്ല സങ്കീർത്തന ഭാഗങ്ങളെ നീ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. നല്ല പാട്ടുകളെ നീ ഞങ്ങൾക്ക് തരണമേ. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷിക്കുന്ന ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസനെ നീ കാര്യങ്ങളിൽ എടുത്ത് ഉപയോഗിക്കണമേ കർത്താവേ. വേണ്ടതുപോലെ വചന ശുശ്രൂഷിപ്പാന് കർത്താവേ. വചനം പറയുവാൻ വായി തുറക്കുമ്പോഴേ വചനത്തിന്റെ വാതില് തുറന്ന് ലഭിക്കുവാന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ മകനെ അഭിഷേകത്തോടെ ഹല്ലേലൂയ കർത്താവ് നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് മുഖം നോക്കാതെ വാളെടുത്ത് വെട്ടുവാന് ദാസനെ ഇന്ന് പകൽക്കാലം കർത്താവ് അഭിഷേകം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വചനം ഹല്ലേലൂയ ഇരുവായ്ത്തളിയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ഹല്ലേലൂയ. അത് തീ പോലെയാണ് ഹല്ലേലൂയ. അത് ചുറ്റിക പോലെയാണ് ഹല്ലേലൂയ. സ്തോത്ര. ഹൃദയങ്ങളെ തകർക്കുന്ന ഹല്ലേലൂയ ചുറ്റിക പോലെ അത് ഹല്ലേലൂയ ക്രിയ ചെയ്യുവാന് കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളെയും കേൾപ്പിക്കുന്നു കർത്താവ്. കർത്താവിന്റെ ദാസിനെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശുശ്രൂഷകളെല്ലാം ലീഡ് ചെയ്ത് നടത്തുവാൻ ആവശ്യമായ ദൈവകൃപ ശക്തി അഭിഷേകം നിന്റെ മകന്റെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളെയും കേൾപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡിയർ ഗോഡ്, ലോർഡ്, വി കം ബിഫോർ യു ടുഡേ മോർണിംഗ്. Lord, thank you for giving us the opportunity to come before your throne, O Lord. Praise to Jesus. We are just unworthy sinners, Lord, but we are able to come to your throne because of your son, O Lord, what he has done on the cross for us. Lord, thank you for this opportunity you gave us to come into your presence this morning, and thank you for everything that you have done for us in the last week. Lord, you've been kind, you've been extremely gracious to us. You've been protecting us in every way we went, and all the wrong choices we made in the last week, you've been making it right for us, O Lord. Lord, thank you for your love and your compassion and your mercy that you've been showing us, O Lord. None of us are righteous, O Lord, just because of the righteousness your son gave to us that we are sitting here this morning, O Lord. Lord, I pray for today's service. Lord, as the man of God preaches, and we give you all the glory through worship, and when we pray and testify, let your name be glorified through all of that, O Lord. We do not want any of the glories that you deserve, O Lord. You deserve all the glories that's in our life, O Lord. Lord, as we come before us, we come as unbroken and undone, O Lord. Lord, sanctify us through your Holy Spirit, O Lord. I want to thank you for the sacrifice your son has done. Thank you for the Holy Spirit, and thank you for the salvation that you have given us, O Lord. We are ever indebted to you what you have done, O Lord.
Help us to be humble and help us to forgive those whom we have wronged in the last week, Lord. Help us to come towards you with an open heart so that you can bless us and send us back home, O Lord. I pray that you will bless the whole service today. In Jesus' name I pray. Amen. Praise the Lord. Sotram. നമ്മളെ സ്തോത്രം ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടുകൂടെ ദിവസത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ തന്നതോർത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്തപ്പെടുത്തിയാട്ടെ. കടന്നു എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സോ നമ്മളെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജിനിയുടെ ഹാലലുയ കൂട്ടായി കൊടുത്ത ദാസൻ ബോബിൻ ഹാലലുയ ബോബി ഇന്ന് പകൽക്കാലം സ്തോത്രം കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ദാസൻ സൗദി അറേബ്യയിലായിരുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ട് അദ്ദേഹം തിരിച്ച് സൗദി അറേബ്യയിൽ കടന്നുപോയി. എന്നാൽ കുഞ്ഞുമായിട്ട് സ്തോത്രം വീണ്ടും ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ മധ്യയായിരിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ വീണ്ടും നമുക്ക് മഹത്വപ്പെടുത്താം. അതുപോലെ സ്തോത്രം ചില ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ സോഫിയായിക്ക് കടന്നു വരാൻ കർത്താവ് സഹായിച്ചല്ലോ. അതുപോലെ കടന്നു വന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഇന്ന് പകൽക്കാലം പലരും ഡ്യൂട്ടിയിലും ഒക്കെയും ആണ് സ്തോത്രം. പലരും ലണ്ടൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നുപോയിട്ടുള്ളവരുണ്ട്. എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലായിരുന്ന നമ്മുടെ ജെൻസ് ബ്രദറിനും സിനി സിസ്റ്ററും ക്ഷേമത്തോടെ കടന്നു വരാൻ കർത്താവ് സഹായിച്ചല്ലോ. അവരെ ഓർത്തുകൊണ്ട് നമുക്ക് വീണ്ടും ദൈവത്തിന് നന്ദി കരേറ്റാം. അതുപോലെ നമ്മുടെ പ്രിറ്റി സ്തോത്രം നാട്ടിലായിരുന്നു, കടന്നു വരാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് ദൈവമെങ്കിൽ നമ്മുടെ സ്തോത്രം റോബിനും അതുപോലെ തന്നെ അവർ കുടുംബമായിട്ട് നാട്ടിലേക്ക് കടന്നു പോകുന്നു. അതുപോലെ എപ്സത്തിലുള്ള നമ്മുടെ സ്തോത്രം ഫേബയും കുഞ്ഞും നാട്ടിലേക്ക് കടന്നു പോകുന്നു. കഴിഞ്ഞ ആ ദിവസം നമ്മുടെ റോബിനും അനുവും നാട്ടിൽ കടന്നു നിന്ന് ക്ഷേമത്തോടെ എത്തിച്ചേരുവാൻ്റെ കടമടിയായി തീർന്നുള്ളവരും അറിയിച്ചിട്ടുണ്ട്. സ്തോത്രം എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി കരേറ്റാം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഥാവി ഞാൻ ദൈവത്തെ ആരാധിക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഒരു നാമധേയ ക്രിസ്ത്യാനികളെ പോലെ അല്ല സ്തോത്രം. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് സ്തോത്രം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് എങ്ങനെയുള്ളവരെ ഉറപ്പുള്ളവരെ പ്രൈസ് ലോർഡ്. കൈയൊക്കെ പകുതിയെ കാണുന്നുള്ളൂ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ കൈയൊക്കെ ഉയർത്താൻ പറയുന്നു പറഞ്ഞാൽ ഉയർത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈയുടെ രണ്ട് ലൊക്കേഷൻ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ട് എനിക്ക് കൈ ഉയർത്താൻ വയ്യായിരുന്നു. നിങ്ങൾക്കൊക്കെ കൈ ഉയർത്താമോ ഒന്ന് കാണട്ടെ. ഇല്ലെങ്കിൽ ഞാൻ നമുക്കൊരു പണി കാണിക്കാം. ആ ഇപ്പോൾ എല്ലാവരുടെയും കൈയുണ്ട്. പ്രൈസ് ലോർഡ്. ഇതൊക്കെ ഉയർത്താൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറ്റത്തില്ലെന്നേ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ത് ചെയ്യണം? അന്നേരം എന്ത് ചെയ്യണം? ആ പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ കാണാൻ തന്നെ. നമ്മൾ ഓരോ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും കർത്താവ് മറുപടി തന്നുകൊണ്ടേ ഇരിക്കുക സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് തന്നെ നമ്മളും എങ്ങനെയായിരിക്കണം? വിശ്വസ്തരായിരിക്കണം അല്ലേ? അതിനുവേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെ സ്തോത്രം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അപ്പോൾ ജസ്റ്റിന് മുമ്പോട്ട് കടന്നു വന്ന സങ്കീർത്തനം ശുശ്രൂഷിക്കും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. Let's all turn our attention to Psalm 84. Let's read it responsively, verses 1 to 12. How lovely is your dwelling place, O Lord of hosts. Even the sparrow finds a home and the swallow a nest for herself, where she may lay her young at your altars, O Lord of hosts, my King and my God. Blessed are those whose strength is in you, in whose heart are the highways to Zion. They go from strength to strength, each one appears before God in Zion. Behold our shield, O God, look on the face of your anointed. Let's read the next two verses together. For the Lord God is a sun and shield. The Lord bestows favor and honor. No good thing does he withhold from those who walk uprightly. O Lord of hosts, blessed is the one who trusts in you. Let's lift our hands in the presence of God and give him a mighty praise. Hallelujah. Praise God. You may all be seated. Praise the Lord. Praise the Lord. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽത്തിനായിട്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവമക്കളോടൊത്ത് ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ വലിയ ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.
നമ്മൾ വിവിധ ഇടങ്ങളായിരുന്ന പല പ്രിയപ്പെട്ടവർക്ക് ഇവിടെ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാക്കിയതിനായിട്ട് വീണ്ടും നമുക്ക് ദൈവത്തിനെ നന്ദി കരയേറ്റാം. ഹാലലൂയ. ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമൊക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഹാലലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുവാനായിട്ടിടയാകും. അധികം സമയം വൈകാതെ നമുക്ക് 84 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. ഹാലലൂയ. സോ ആസ് വി റെഡ് ഇൻ ദിസ് സാം, ഹിയർ വി സീ എ പേഴ്സൺ ഹൂ ഈസ് സീക്കിംഗ് the presence of God, someone who loves the Lord. Hallelujah. Seeking the presence of God, one who loves the Lord and who loves the ordinances of the Lord, or basically the commandments of the Lord. അപ്പോൾ ഇങ്ങനെയാണ് ഈ സങ്കീർത്തനക്കാരനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നൗ വി മേ വി കെൻ ഓൾ അഗ്രി ഫോർ ദ മോസ്റ്റ് പാർട്ട് ദാറ്റ് അവർ ലൈഫ് ഇസ് മെയ്ഡ് ഓഫ് ചോയ്സസ്. നമ്മൾ പല വി ആർ ദ റിസൾട്ട് ഓഫ് മെനി ചോയ്സസ് ദാറ്റ് വി മേക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അനേക ചോയ്സുകൾ നിമിത്തമാണ് ഇന്ന് എന്താകണം, അല്ലെങ്കിൽ നാളെ എന്താകണം, അല്ലെങ്കിൽ വെൻ എവർ വി ആർ വേർ എവർ വി ആർ ബിക്കോസ് ഓഫ് ദ ചോയ്സസ് വി മെയ്ഡ്. ആമേൻ. ഹൗ മെനി ഓഫ് യു അഗ്രി ടു ദാറ്റ്? യെസ്. ഹല്ലേലൂയ. So what do we choose in our life? How do we fill ourselves, or what is the taste of our life defines where we are heading or where we are heading towards. Amen. നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സസ് അല്ലേ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിശ്ചയിക്കുന്നത്. യെസ്. നമ്മൾ ഓരോ ജീവിതങ്ങളെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും പീപ്പിൾ വിത്ത് ഗ്രേറ്റ് യുനോ പ്രയോറിറ്റീസ് ആൻഡ് ദേ ഹാവ് സെർട്ടൻ പ്രയോറിറ്റീസ് ഇൻ ദർ ലൈഫ് ആൻഡ് ദാറ്റ്സ് വാട്ട് ദേ ആർ ഡെസ്റ്റീൻ ടു ഗോ ടു. ഹല്ലേലൂയ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണ്? ആ നിത്യത എന്നുള്ളതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ദാറ്റ്സ് വാട്ട് വി ആർ ഹെഡിങ് ടുവേർഡ്സ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് സൺസ് ഓഫ് കോര അല്ലെങ്കിൽ കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്ന് തലക്കെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് അവിടെ തുടക്കത്തിൽ പറയുന്നത്. ഇറ്റ് സേസ് ഹൗ എയ്മിയബിൾ ആർ ദൈ ടാബനാക്കിൾസ് ഓ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്. മൈ സോൾ ലോങ്ങത് ഈവൻ ഫെയിൻറ്റത് ഫോർ ദ കോർട്സ് ഓഫ് ദ ലോർഡ്. മൈ ഫ്ലഷ് ആൻഡ് മൈ ഹാർട്ട് ആൻഡ് മൈ ഫ്ലഷ് ക്രൈയത്ത് ഔട്ട് ഫോർ ദ ലിവിങ് ഗോഡ്. അപ്പം ഈ സങ്കീർത്തനക്കാരൻ ഈ കൂടാരങ്ങളെ അല്ലെങ്കിൽ ഹീസ് പ്രേസിങ് ദ ടാബനാക്കിൾസ് ദി ഓർഡിനൻസസ് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ ആ കൽപ്പനകളെയൊക്കെ ഓർത്ത് താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഹീസ് നോട്ട് സെയിങ് ദാറ്റ് ഐ ഹാവ് ബീൻ ഫോഴ്സ്ഡ് ടു ഗോ ദെയർ, ബട്ട് ഹീ സേസ് മൈ സോൾ ലോങ്ങത്ത്. എത്ര പേരങ്ങനെ പറയും? നമ്മൾ പാസ്റ്റർ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടാണോ നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നത്? അല്ല. ഹല്ലേലൂയ. ആ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായിട്ടാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. യു സീ ദാറ്റ് ദ സാമിസ് സേസ് ദേർ ഇസ് എ ഡെസ്പെറേഷൻ ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. തനിക്ക് ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ടൊരു ഒരു 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 ജാഗ്രത അല്ലെങ്കിൽ ഒരു വ്യഗ്രതയുണ്ട്. ഹല്ലേലൂയ. ഹീസ് വെരി ഡെസ്പെറേറ്റ്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴാണ് ഡെസ്പെറേറ്റ് ആകുന്നത്? വെൻ ഡു വി ഗെറ്റ് ഡെസ്പെറേഷൻ ഇൻ ആ നോർമൽ ഡേ ടു ഡേ ലൈഫ്സ്? വെൻ വി ഫേസ് ഡിഫിക്കൽട്ടീസ് ഓർ ട്രബിൾസ് ഇൻ ആ ലൈഫ്, പെട്ടെന്ന് നമ്മൾ ഡെസ്പെറേറ്റ് ആവും. വെൻ വി ലൂസ് എ ജോബ് അല്ലെങ്കിൽ എക്സാം കടന്നു വരുമ്പോൾ ആണോ നമ്മൾ ഡെസ്പെറേറ്റ് ആകുന്നത്? ഇസ് ഇറ്റ് വെൻ യു ആർ ട്രൈങ് ടു ഗെറ്റ് എ ജോബ്? ആർ ദീസ് തിങ്സ് ദാറ്റ് മേക്ക് യു ഡെസ്പെറേറ്റ്? മെനി എ ടൈംസ് ഡെസ്പെറേഷൻ കംസ് ഇൻ ആർ ലൈഫ് വെൻ പ്രോബ്ലം കംസ് ആൻഡ് വി സഡൻലി ടേൺ ടു വാട്ട് ആർ ദ ടു തിങ്സ് ദാറ്റ് വി ടേൺ ടു വെൻ വി ബിക്കം ഡെസ്പെറേറ്റ്? അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം കടന്നു വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പെട്ടെന്ന് ഫാസ്റ്റിങ്ങും പ്രയറും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. ഹല്ലേലൂയ. ബട്ട് ദി സാമിസ്റ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് അറ്റ് ഓൾ. ഹല്ലേലൂയ. ഹീ ഈസ് എൻകറേജിങ് അസ് ദിസ് ആഫ്റ്റർനൂൺ സെയിങ് ദാറ്റ് ബട്ട് ദെൻ ഇഫ് ദിസ് ബിക്കംസ് ദ കോമൺ പ്രാക്ടീസ് ഇൻ അവർ ലൈഫ്, ഈ സങ്കീർത്തനക്കാരനെ പോലെ നമ്മളായിത്തീരുന്നുവെങ്കിൽ, ഇഫ് ഗോയിങ് ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ബിക്കംസ് എ ഹാബിറ്റ് ഓഫ് അവർ ലൈഫ്, ദെൻ വി വിൽ ബി മച്ച് മോർ ബ്ലെസ്ഡ്. ഹല്ലേലൂയ. എത്ര പേരെൻ്റെ കൂടെ ഹല്ലേലൂയ ഇത് അഗ്രി ചെയ്യുന്നു? ഹല്ലേലൂയ. നൗ ലെറ്റ് അസ് തിങ്ക് അബൌട്ട് ഡാനിയൽ. ഹി ഡ്വെൽറ്റ് ഇൻ എ ഫോറിൻ ഏലിയൻ ലാൻഡ്. ദർ വാസ് ദിസ് മാൻ ആൻഡ് ഹി ഹാഡ് നോ ഫ്രണ്ട്സ് ഇൻ ഹിസ് ലൈഫ്, പ്രോബബ്ലി ജസ്റ്റ് എ ഫ്യൂ ഫ്രണ്ട്സ്, ടു ഓർ ത്രീ ഫ്രണ്ട്സ്. ഇവരെയൊക്കെ ആ ദേശത്തു നിന്ന് പിടിച്ചുകൊണ്ട് പോയതാണ്. അവരായിരുന്ന ദേശത്തു നിന്ന് അന്നിട്ട് ബാബിലോണിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വന്നു. ഹൂ വെർ ദെയർ ടു സപ്പോർട്ട് ഹിം വെർ ജസ്റ്റ് ടു ഓർ ത്രീ പീപ്പിൾ. നൗ ഹി വാസ് ഡ്വെല്ലിംഗ് ഇൻ ബാബിലോൺ ഇൻ എൻ ഏലിയൻ ലാൻഡ് എമംഗ് ഫോറിൻ പീപ്പിൾ ആൻഡ് എമംഗ് ദ പീപ്പിൾ ഹു ബിലീവ്ഡ് ഇൻ ഡിഫറെൻറ്റ് റിലിജിയൻസ്. അവരുടെ ഒന്നും രീതിയിലുള്ളവരായിരുന്നില്ല ആ ദേശത്തുണ്ടായിരുന്നവർ. ഹല്ലേലൂയ. ബട്ട് ദെൻ ഹി ഹാഡ് ദിസ് വണ്ടർഫുൾ പ്രാക്ടീസ് ഓഫ് ഗോയിങ് ഇൻ ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഹൗ മെനി ടൈംസ്? ത്രീ ടൈംസ് എ ഡേ. ഹല്ലേലൂയ. Now, and one fine day, there was a chance in his life. തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു
where he didn't, he could compromise this. എങ്ങനെയാണ് ഡിഗ്നറ്ററീസും അതുപോലെ തന്നെ അതോറിറ്റീസ് ഒക്കെ തന്നെയോട്ട് അവരോട് പറയുവാനിടയായി, ഒൺലി എ ഫ്യൂ ഡേയ്സ് യു ഹാവ് ടു കോംപ്രമൈസ് ഓൺ ദിസ് സിറ്റുവേഷൻ. വാട്ട് ഡിഡ് ഡാനിയൽ സേ? ഡിഡ് ഹി സേ ഓക്കേ ഐ വിൽ കോംപ്രമൈസ്? നോ, ഹി സെഡ് നോ. ഹി സെഡ് നോ, ഐ എം നോട്ട് ഗോയിങ് ടു കോംപ്രമൈസ്. ഐ എം ഗോയിങ് ടു കണ്ടിന്യൂ ടു ഡു come whatever may. Hallelujah, because goodness in my life is not coming from anything but from the Lord my God. Etra varku adu parayan pattum? Hallelujah, nammude jeevithathil varuna nanmagal okke devam allade aaril ninnum alla nu namukku indha palkalam parayan kaliyumo? Hallelujah, I don't want to waste any time and shoot out some words in the air. Hallelujah, than devathode prarthikkunnathu verum devasannidhil parayna vaakkal mathramalla. Hallelujah, but he is saying I am going to meet a person. Hallelujah. ഞാൻ ഒരു വ്യക്തിയെ കാണുവാനായിട്ടാണ് ഈ മൂന്ന് നേരം ഞാൻ കടന്നു പോകുന്നത് എന്ന് തനിക്കറിയാം. Hallelujah. My prayer time is not just a formality. Hallelujah. Prayer ഒരു ഫോർമാലിറ്റി ആണോ നമ്മുടെ ജീവിതത്തിൽ? ഹല്ലേലൂയ. നല്ല വാക്കുകൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് 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 ദൈവസന്നിധിയിൽ നല്ലതായിരിക്കുമോ? ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഫോർമാലിറ്റി. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കൽ കടന്നി എന്ന്, ഹല്ലേലൂയ, വി ആർ സ്പെൻഡിങ് ടൈം. ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എത്ര അനുഗ്രഹമാണ്. ഹല്ലേലൂയ. സോ യു മേ ഹാവ് ഹേർഡ് ഓഫ് ദിസ് എക്സാമ്പിൾ, ദ ഗ്രേറ്റ് സെർവൻ്റ് ഓഫ് ഗോഡ് ബില്ലി ഗ്രഹാം. ബില്ലി ഗ്രഹാമിനോട്, ബില്ലി ഗ്രഹാമിൻ്റെ അടുക്കിലേക്ക് അനേക ആക്ടേഴ്സ്, ആക്ട്രസ്സസ്, അതുപോലെ സെലിബ്രിറ്റീസ്, അവരൊരു ഡിക്ലറേഷൻ എഴുതി തൻ്റെ അടുക്കൽ കടന്നു വന്നതായിട്ട് നമുക്ക്, ഇറ്റ്സ് എ റിയൽ ഇൻസിഡൻറ്റ്. ഹല്ലേലൂയ. സോ വാട്ട് ദേ ഡിഡ്, ദേ കൺക്ലൂഡഡ് വൺ തിങ് ബൈ സേയിങ് എവരിബഡി, ദേ സെഡ് എവരിബഡി ഹാസ് അഗ്രീഡ് ടു ദിസ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ ആക്ടേഴ്സും ഇവരെല്ലാം വന്ന് തന്നോട് പറയാണ്, ദേ ഹാവ് അഗ്രീഡ് ടു വൺ തിങ്, അവരൊരു ഡിക്ലറേഷൻ ഉണ്ടാക്കി തൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് പറഞ്ഞു, ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദേ റോട്ട് ആൻഡ് സൈൻഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡിക്ലറേഷൻ ആൻഡ് ദേ കെയിം ടു ബില്ലി ഗ്രഹാം സേയിങ് ദാറ്റ് സർ, ക്യാൻ യു ഓൾസോ സൈൻ ദിസ് പെർട്ടിക്കുലർ ഡിക്ലറേഷൻ ദാറ്റ് ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ദർ ഇസ് നോ ഗോഡ്. ബില്ലി ഗ്രഹാം സെഡ് നോ. സോ then they said, if you are not ready to sign, there should be a reason behind it. Apol Billy Graham said, I cannot sign this declaration because the person that you are mentioning as non-existent, I spoke to him this morning. Hallelujah. Brothers and sisters, spending time in the presence of God is not just a formality. Hallelujah. Servants of God have practiced this in their lives. Hallelujah. That's why they can boldly say, hallelujah, Amen, I spoke to him this morning. Hallelujah. Amen. Aneka nalla ezhuthukarokke ezhuthiya books undu. Hallelujah. Speaking with the Holy Spirit, alleng speaking with God ennokke ulla topics il. Hallelujah. So this is not just a formality. We need to practice this in our day to day lives, brothers and sisters. Hallelujah. A meeting together with the Lord and with someone who is alive. Hallelujah. Moving on to the psalm here, the psalmist is saying, my soul is longing, O Lord, and fainteth for the courts of the Lord. How do we long for the Lord? നമുക്ക് മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Amen. Hallelujah. നമ്മളെല്ലാം ഇവിടെ ആയിരിക്കുന്നു. Hallelujah. We have traveled from different houses and different places and spending time here in this Croydon, ഈ ചേർച്ചിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാണ്. ബട്ട് വെൻ വി ഗോ ടു അവർ ഹോംസ് വെൻ ഓർ വേർ എവർ വി സ്റ്റേ ഇൻ ടു അവർ റൂംസ്, ഇസ് ഇറ്റ് മോർ കംഫർട്ടബിൾ ഫോർ യു ദാൻ ദിസ് പ്ലേസ്? ഇവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, സാമിസ്റ്റ് ഇസ് സെയിങ് സ്പാരോ ഇസ് കംഫർട്ടബിൾ ഇൻ ഹെർ ഹൗസ് ആൻഡ് എ സ്വാലോ ഇസ് കംഫർട്ടബിൾ ഇൻ ഹെർ nest, but I am comfortable, O Lord, in you because I have made you my habitation. Hallelujah. Ende vasasthalam I have made it in you. Hallelujah. The psalmist has made God's presence as his home. Hallelujah. ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ ഭവനമാക്കി തീർത്തിരിക്കുകയാണ്. നമ്മുടെ ഭവനമാണോ നമ്മുടെ ഏറ്റവും കംഫർട്ട് തരുന്ന സ്ഥാനം? Hallelujah. Let it not be. Hallelujah. ആ ദൈവ സാന്നിധ്യം, Hallelujah, ദൈവത്തിന്റെ പ്രസൻസ്. Hallelujah. Now I have made you my comfort place. That's what the psalmist says. God is not a foreign God to me, but God is my habitation all day in and day out of my life. Hallelujah. For that to happen, you must have a comfortable relationship with your maker. Hallelujah.
God is not a doctor. He's not an ATM machine to go to when you need some money. Hallelujah. But God is a father with whom you are most comfortable with. Hallelujah. നമ്മൾ ഒരു പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്നത് നമുക്ക് ഒരു വയ്യാഴിക വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൈസയുടെ ആവശ്യം വരുമ്പോൾ ആണോ? Hallelujah. അല്ല. Hallelujah. So all the time we can go to him and express our love to him. Hallelujah. Now I know that people are here on a student visa, and you might be calling your parents at least 5 times a day. Alle, you all, if I ask each one of you, you all will agree to that. So just like that, God your father is your constant companion in your life. Angane ningalku devathe angane chindikkuvan kazhiyunnundo? Hallelujah. Adu aayirikkanam nammude jeevithathinte avastha. Hallelujah. So verse 3 again says, devame nee ende rajavaagunu, you are my God. Hallelujah. The psalmist says, I am longing for the presence of the Lord. We know the presence of the Lord is in this house. നമ്മളായിരിക്കുന്ന ഈ ഭവനം അല്ലെങ്കിൽ ഈ ആലയത്തിൽ ദൈവസാന്നിധ്യമുള്ളതാണ്. അപ്പോൾ തന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ശരീരം, ഹല്ലേലൂയ, ഇറ്റ് ഈസ് ഓൾസോ ദ ഹൗസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് ഹല്ലേലൂയ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മളുടെ ക്രിസ്തീയ പ്രാവർത്തിക ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കുന്നത്. ഹല്ലേലൂയ. സോ ഗോഡ്സ് പ്രസൻസ് ഇസ് നോട്ട് ഹിയർ ജസ്റ്റ് ഓൺ എ സൺഡേ, ആണോ? ഹല്ലേലൂയ. ബട്ട് വെൻ ഐ എം ഡ്രൈവിംഗ് ഇൻ ത്രൂ ദ സ്ട്രീറ്റ്സ്, വെൻ ഐ എം ഇൻ ദി ഓഫീസ്, വെൻ ഐ എം ടേക്കിംഗ് മൈ കിഡ്സ് ടു സ്കൂൾ ഓർ ടോക്കിംഗ് ടു സംബഡി, ഹല്ലേലൂയ, ഐ എം റെപ്രസെൻറ്റിംഗ് ദ ലിവിംഗ് ഗോഡ് ത്രൂ മൈ ലൈഫ്. ആമേൻ. ഹല്ലേലൂയ. നമുക്കതിൻ്റെ 5 വാക്യത്തിലേക്ക് കടന്നു വരാം. Amen. Hallelujah. So here again it says we have to dwell in the house, and that house is where we are. Hallelujah. Orikkal oru American soldier oru Jewish rabbi odu oru chodyam chodikkuvan idayayi. He asked Adam, he asked this question to the rabbi, why did God ask Adam, where are you? So he's asking again, so does God not know where Adam is? Isn't it that God is omnipresent? Isn't it that God is omni, he knows everything? But then this rabbi answered back to him saying, God was not asking Adam, where are you? But God was telling Adam, where are you? Hallelujah. So Adam, where did I place you, and now where are you? എന്നാണ് ദൈവം ആഡമിനോട് ചോദിക്കുവാൻ ഇടയായത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഏത് പൊസിഷനിലാണ് ഈ ഗാർഡനിൽ പ്ലേസ് ചെയ്തിരുന്നത്? ഹല്ലേലൂയ. എന്നിട്ട് നീ ഇപ്പോൾ എവിടെയാണെന്നാണ്. ഹല്ലേലൂയ. ഇറ്റ്സ് ലൈക്ക് ഗോഡ് ഇസ് ടെല്ലിങ് ഹിം വെയർ യു ആർ. ഹല്ലേലൂയ. സോ you have lost the glory of God. Hallelujah. Ah glory nashtapetta pol aanu devam nee evidiyanu aagunu ennu chodikkuvan idiyayi. Innale nammal anugrahikkappetta vajanathil koode devam nammalodu idavaduvanayittu idiyayi. Hallelujah. That glorious presence of God. Hallelujah. How it manifests in the New Testament church. Hallelujah. നമ്മൾ ആയിരിക്കുന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്ന എത്ര വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിനെ, ഹല്ലേലൂയ, തിരിച്ച് ലഭിക്കുവാൻ, ഹല്ലേലൂയ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന ദൈവത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സോ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഗോഡ് നോസ് എവറിഥിങ്. ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, സകലത്തെയും അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. യു ആർ ക്രിയേറ്റഡ് ആസ് എ പെർഫെക്റ്റ് ക്രിയേഷൻ. ഹല്ലേലൂയ. ബട്ട് ആർ യു നൗ ദ ഇമേജ് ഓഫ് ഗോഡ്? തിങ്ക് അമംഗ്സ്റ്റ് യുവർ സെൽഫ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഹല്ലേലൂയ. ആർ യു സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ ദാറ്റ് പെർഫെക്റ്റ് ക്രിയേഷൻ? ദൈവം ഉണ്ടാക്കിയതുപോലെയാണോ നമ്മളായിരിക്കുന്നത്? അതോ നമ്മളുടെ ഈ ശരീരം കണ്ടാമിനേറ്റഡായി അനേക പാപങ്ങൾ ഒക്കെ നിറഞ്ഞ, ഹല്ലേലൂയ, ദൈവത്തിന് കംഫർട്ടബിളായിട്ട് ഈ ശരീരത്തിൽ കടന്നു വരുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്ന് നമുക്കിന്ന് പകൽക്കാലം ചിന്തിക്കാം. ഹല്ലേലൂയ. ആം ഐ എ റിയൽ പേഴ്സൺ ബിഫോർ ഗോഡ്, ഓർ ആം ഐ ഷോയിങ് ഡ്യുവൽ ക്യാരക്ടേഴ്സ്? ഹല്ലേലൂയ. A holy person before God, and is this body a real temple of the living God? And namak in the Bible kala nammale thanne onnu shodhane cheyan devamakale. Hallelujah. The Bible says, blessed are they that dwell in thy house. Hallelujah. Oh Lord, what does it mean to dwell?
ഡ്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ ഔദിക്കൊക്കെ കടന്നുപോയി ഒരു ക്യാരവാനിലോ അല്ലെങ്കിൽ ഒരു ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിൽ പോയി താമസിച്ചാൽ ക്യാൻ വി സേ ദറ്റ് വി ഡ്വൽ ദർ? ഇല്ല, ഇറ്റ്സ് ജസ്റ്റ് എ ടെമ്പററി പ്ലേസ്. വി സ്പെൻഡ് സം ടൈം ദർ ആൻഡ് ദെൻ ടു ഓർ ത്രീ ഡേയ്സ് കഴിയുമ്പോൾ വി ഹാവ് ടു ലീവ് ദ പ്ലേസ്. ബട്ട് ഡ്വെല്ലിംഗ് ഈസ് സംതിങ് ലൈക്ക് വേർ വി സ്റ്റേ കണ്ടിന്യൂസ്ലി. ഹല്ലേലൂയ. ഡ്വെല്ലിംഗ് ഈസ് കണ്ടിന്യൂസ്. ഡ്വെല്ലിംഗ് ഈസ് നോട്ട് കമ്മിങ് ഇൻ ആൻഡ് ഗോയിങ് ഔട്ട്. ഹല്ലേലൂയ. നൗ dwelling is continuous. Now I want to be in the house, O Lord. I want to continue in your presence, O Lord. My decisions should align with the Lord's commandments ennaana sankirtanakaran ivide parayunnathu. Hallelujah. Now somebody said like this: let not the day decide the time, my time for God. But many times we say that we are going to pray in the morning, we say that I'll pray in the afternoon, I'll pray in the evening. Pashe ee tantrashaliyaya pishaj endana nammale kondu cheyikkunnathu? He diverts our priorities. Nammale pala karyangalum set aside cheyda polum namukade cheyedukkan kaliyatha reethiyil pishaj nammale adil ninnu maati kalayunnathayittu namukku kaanuvan kaliyum. Hallelujah. So that person said like this: so let not the day decide the time for God, but then let your time for God decide your day. Hallelujah. Your time for God should decide your day. Hallelujah. Set the time for God early in the morning, submitting everything into his presence. അന്ന് നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ചാൽ. ഹല്ലേലൂയ. എൻ്റെ ഓഫീസ്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനേക ടെൻഷൻസ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേരിടുന്നവരാണ്. ഹല്ലേലൂയ. സോ കമ്മിറ്റിംഗ് എവറിത്തിങ് ടു ഗോഡ് റൈറ്റ് ഇൻ ദ മോർണിംഗ്. ഹല്ലേലൂയ. ഗിവിങ് ഓൾ യുവർ കെയർസ് അപ്പോൺ ദ ലോർഡ്. ഹല്ലേലൂയ. ആൻഡ് ഇൻ ദ ഈവനിങ് വാട്ട് ക്യാൻ വി ഡു? ദൈവം നമുക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നമുക്ക് നന്ദി കരയേറ്റുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദിസ് പ്രാക്ടീസ് ഹാസ് ടു ഹാപ്പൺ ഇൻ ആർ ഡെയിലി ലൈഫ്. ഇഫ് വി ഗോ ബാക്ക് ടു ദ ലൈഫ് ഓഫ് ഡാനിയൽ, വി ക്യാൻ ലേൺ ദിസ് ക്വസ്റ്റ്യൻ. ഹല്ലേലൂയ. വാട്ട് ക്യാൻ വി ലേൺ ഫ്രം ഡാനിയൽ? വൈ ഡിഡ് ഹി ഗോ ത്രീ ടൈംസ് ബിഫോർ ദ ലോർഡ്? ദർ ഇസ് സംതിങ് ദാറ്റ് ഹി വോണ്ടഡ് ടു അഡ്രസ് ടു ഈച്ച് വൺ ഓഫ് അസ്. ഹല്ലേലൂയ. ഹി വോണ്ടഡ് ടു കമ്മിറ്റ് ഹിസ് ഡേ ടു ദ ലോർഡ്. ഹി വോണ്ടഡ് ടു കമ്മിറ്റ് ദി ഓൺഗോയിങ് തിങ്സ് ഇൻ ദി ആഫ്റ്റർനൂൺ. യെസ്. രാവിലെ നമ്മൾ തുടങ്ങി പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ അതോടെ എല്ലാം കഴിയുമോ? നോ. എഗെയിൻ യു ഹാവ് ടു കമ്മിറ്റ് ദ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് യു നോ ഡ്യൂറിംഗ് ദ ഡേ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഐ നോ മെനി എക്സാമ്പിൾസ് ഓഫ് പീപ്പിൾ ഇൻ മൈ വർക്ക് പ്ലേസ്. മറ്റ് മതസ്ഥരായിട്ടുള്ളവർ ദേ ഗോ അസൈഡ്, ദേ ടേക്ക് സം ടൈം ഓഫ് ഫ്രം വർക്ക്. അവർക്ക് ഇതിനെല്ലാം സമയമുണ്ട്. നമ്മൾ ഓർക്കും, ഞാൻ ഇഫ് ഐ ടേക്ക് സം ടൈം അവേ എൻ്റെ വർക്കെല്ലാം പെൻഡിങ് ആയിപ്പോകും. ബട്ട് വി സീ ദറ്റ് ദേ ഹാവ് ദ പ്രയോറിറ്റീസ്. ദേ സെറ്റ് അസൈഡ് ടൈംസ് ഫോർ യു നോ സ്പെൻഡിങ് ടൈം വിത്ത് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദാനിയൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ആയിത്തീരണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. And in the end of the day, towards night, we can say, thank you, God, for your presence in my life. Hallelujah. Thank you for your goodness. Without you, I would not have been able to make it through this day. Amen. അങ്ങനെ എത്ര പേർ പറയുന്നവരാണ്, ഹല്ലേലൂയ, ദൈവമേ നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ദിവസം പൂർത്തീകരിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. സോ ദിസ് ഹാബിറ്റേഷൻ ഷുഡ് ബി എ കണ്ടിന്യൂസ് ഹാബിറ്റേഷൻ ഇൻ ആർ ലൈഫ്. നമുക്ക് അതിൻ്റെ അഞ്ചാം വാക്യത്തിലേക്ക് കടന്നു വരാം. Amen. Hallelujah. അതിൻ്റെ അടുത്ത്, ബ്ലെസ്ഡ് ഇസ് ദ മാൻ ഹൂ സ്ട്രെങ്ത് ഇസ് ഇൻ ദി വാട്ട് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ബലം നിന്നിലുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ഭാഗ്യവാൻ എന്ന് നമ്മളവിടെ കാണുന്നു. ഹല്ലേലൂയ. സോ നമ്മൾ വീണ്ടും നോക്കിയാൽ വലിയൊരു ടാസ്കുമായിട്ട് ഏർപ്പെട്ട മറ്റൊരു വ്യക്തിയെ നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. നെഹെമ്യാവ്. ഈവൻ ദോ there was so much opposition around him, people like Sanballat, Tobiah, Vakkat, anikedirayi ninnirunnu engilum, hallelujah, ee Nehemiah oru shakti undayirunnu. Aa shakti endana namukonnu nokkam. The book of Nehemiah chapter 8 and verse number 10. Book of Nehemiah chapter 8 verses 10. ആമേൻ. ഹല്ലേലൂയ. യഹോവയെങ്കിലേ സന്തോഷം എൻ്റെ ബലം. ഹല്ലേലൂയ. വാട്ട് ഇസ് ദ സ്ട്രെങ്ത് ഓഫ് ദിസ് നെഹെമ്യ? താൻ ഒരു ആർക്കിടെക്റ്റ് ആണോ? ഹല്ലേലൂയ. വി ഡോണ്ട് നോ. ഹി ഇസ് ഹി എ ക്ലെവർ മാൻ? ഈസ് ഹി എ വെരി സ്ട്രോങ് മാൻ? വാട്ട് ഇസ് ദ സ്ട്രെങ്ത് ഓഫ് നെഹെമ്യ?
Here the word of God says, the joy of the Lord is my strength. The Lord is my strength. Hallelujah. Paulosum Shilasum aa karagrahathinullil irunnappol, do we see them crying over there? അവർ വിലപിച്ചോണ്ട്, ആർ ദേ ലാമെൻറ്റിംഗ് ഓവർ ദ നോ ഹല്ലേലൂയ. വാട്ട് ഡു വി സീ ദം ഡൂയിങ്? ആർ ദേ സിംഗിങ് സോങ്സ്? വെർ ദേ സിംഗിങ് സോങ്സ് ഇൻ ദ പ്രിസൺ, യങ്സ്റ്റേഴ്സ്? യെസ്, യാ, യാ, ദേ വർ സിംഗിങ് സോങ്സ്. യെസ്, വൈ? ബിക്കോസ് ദ ജോയ് ദാറ്റ് ഈസ് വിതിൻ ദം, ഹല്ലേലൂയ, വാസ് മച്ച് ഹയർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ദ പെയിൻ ദാറ്റ് ഈസ് വിത്തൗട്ട് എ ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഉള്ളിലുണ്ടായിരുന്ന ആ സന്തോഷം, ഹല്ലേലൂയ, വാസ് മച്ച് സ്ട്രോങ്ങർ. ഹല്ലേലൂയ. സോ ചർച്ച്, മേ ദ ജോയ് ദാറ്റ് ഇസ് വിതിൻ യു, ഹല്ലേലൂയ, ബി ദ സ്ട്രെങ്ത് ആൻഡ് യുവർ കറേജ്. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളോട്, പെന്തക്കോസ്തരായിട്ടുള്ള ദൈവമക്കളോടൊക്കെ ചോദിച്ചാൽ, നമ്മൾ അനേകം പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഭാരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. ഹല്ലേലൂയ. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഗിവ്സ് അസ് ജോയ്. ഹല്ലേലൂയ. ദ ജോയ് ഓഫ് ദ ലോർഡ്, അതാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ദാറ്റ് ഗിവ്സ് അസ് കറേജ് ആൻഡ് ഹോപ്പ് ടു ഫേസ് അനദർ ഡേ. ആറും ഏഴും വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആമേൻ. നമുക്ക് അനേക ദൈവദാസന്മാരിൽ കൂടെ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബാഖ താഴ്വരയെക്കുറിച്ചൊക്കെയും. ഹല്ലേലൂയ. ഇറ്റ് ജസ്റ്റ് ടോക്സ് അബൌട്ട് സഫറിങ് ആൻഡ് പെയിൻ ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. സോ സോറോസ് ആൻഡ് സഫറിങ് വിൽ ഓൾസോ കം ഇൻ അവർ ലൈഫ്. ഇറ്റ് കംസ് ടു എവറിബഡി, നോട്ട് ജസ്റ്റ് അസ്. എല്ലാവർക്കും ഉണ്ട് ഭാരങ്ങളും പ്രയാസങ്ങളും, ബട്ട് ദോസ് ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, അതാണ് ഡിഫറൻസ്. ഹല്ലേലൂയ. വി ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ദോസ് ഹു റിലൈ ഓൺ ദ ലോർഡ്, ദോസ് ഹു ബിലീവ് ഇൻ ദ ലോർഡ്, ദോസ് ഹു സ്ട്രെങ്ത് ഇസ് ഓൾവേസ് ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാം, ഹൗ എയ്മിയബിൾ ആർ യുവർ ടാബർനാക്കിൾസ്. ഹല്ലേലൂയ. ഹൗ ലവ്ലി ആർ യുവർ ടാബർനാക്കിൾസ്. വെൻ ദീസ് പ്രോബ്ലംസ് കം, ദേ വിൽ ബിക്കം, അതൊരു ജലാശയമാക്കി തീർക്കും. ഹല്ലേലൂയ. ഇറ്റ് ബിക്കംസ് എ സ്പ്രിംഗ് ഓഫ് സാൽവേഷൻ. ഹല്ലേലൂയ. നമ്മൾ ഇതിൽ കൂടെ ഒക്കെ കടന്നു പോകും. വി വിൽ പാസ് ത്രൂ ദിസ്. ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയും, yea, though I walk through the valley of the shadow of death, I will fear no evil. Why? Because you are with me. Hallelujah. ദൈവം നമ്മളോട് കൂടിയുള്ളതിനാൽ. ഹല്ലേലൂയ. ദ വാലി ഓഫ് ഡെത്ത് വിൽ ബിക്കം എ വിൽ നോട്ട് ബി എ വാലി ഓഫ് ഡെത്ത്, ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ക്യാൻ ട്രാൻസ്ഫോം. ഹല്ലേലൂയ. ദ വാലി ഓഫ് ഡ്രൈ ബോൺസ്, അവിടെ ഇസക്കിയേൽ ആയിരുന്നപ്പോൾ, വെൻ ഹി ഫേസ് ദ വാലി ഓഫ് ഡ്രൈ ബോൺസ്, എവറിത്തിങ് ബോൺസ് എല്ലാം സ്കാറ്റേർഡ് ആയി കിടക്കുന്നതായിട്ട് തൻ്റെ മുമ്പിൽ തനിക്ക് കാണുവാൻ ഇടയായി. ഹല്ലേലൂയ. At first his response was very passive, saying, Lord, നീ എല്ലാം അറിയുന്നു. Lord, you know everything. Hallelujah. Which simply means, I don't know anything. ഇതിൻ്റെ മുൻപിൽ ഞാനായിരിക്കുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവം വീണ്ടും തന്നോട് പറയുന്നു, you take an action. നീ ഒരു ആക്ഷൻ എടുക്കുവാൻ പറയുന്നു. What is he saying? Prophesy. Hallelujah. And the valley of dry bones where nothing could have been done, a big army is coming up. Hallelujah. Devan nammalodu palappolum parayunnathu idana. Hallelujah. Take an action. Hallelujah. Nee ee asthigalodu pravachikka. Hallelujah. Ivaril ninna veliya oru sainyathe ulavaakkuvan devathinu idayagum. Hallelujah. So children of God, you may be going through very difficult sicknesses in your life, very like a valley of dry bones without hope in your lives. Hallelujah. Seek the God of possibilities. Hallelujah. നമ്മൾ ആ ദൈവത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്ന് ചെല്ലുകയാണെങ്കിൽ, ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, ഹല്ലേലൂയ, നമ്മൾ അപ്രോച്ച് ചെയ്താൽ, ഹല്ലേലൂയ, യു വിൽ സീ മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. Now, if you reject the presence of God, you will also struggle. Hallelujah. Because the devil is able to defeat each one of us. Nammal mere, you know, we are dust. Hallelujah. We are nothing. Hallelujah. Only if God is there with us, we have strength. Hallelujah. The joy of the Lord, the presence of God is only our strength. Hallelujah. And the Bible says, we are more than conquerors through Christ Jesus who strengthens us. Hallelujah. Let's come to verses 8 and 9. അമേൻ. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും സങ്കീർത്തനക്കാരൻ കണ്ടിന്യൂസ്ലി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദ ലോർഡ് കണ്ടിന്യൂ, ഹീസ് പ്രേയിങ് ബിഫോർ ദ ലോർഡ് കണ്ടിന്യൂസ്ലി, ബ്രിങ്ങിങ് ഹിസ് നീഡ്സ് ബിഫോർ ഗോഡ്. ഹല്ലേലൂയ. ഇൻ അവർ ലൈഫ് ടു ഇറ്റ് ഷുഡ് ബിക്കം എ ഹാബിറ്റ്. അമേൻ.
Once you get your prayers answered, don't stop praying, hallelujah, and praising, hallelujah. Let's quickly refer to an Old Testament-le oru sambhavathe namukku nokkiyal namukku kaanuvan kazhiyum. Israelites, Israel makkal, avaru Yerihovil, Yerihovinte munpil kadannu ennu avaru adine defeat cheyyan idayayathayittu namukku ariyam, hallelujah. They took it very complacently. Avarude avaru aa victory-ye very easily avaru eduthathayittu namukku kaanuvan kazhiyum. When they went to the next level, when they had to face there was a small kingdom, you know, Ai ennulla pattanam avare face cheyan idayayappol, hallelujah, they could not withstand that because in between that time sin had entered, hallelujah. Namukku Akhande okke story avade ariyam, hallelujah. Aa Yeriho pidichedutadhine shesham aa desham okke avare shuddhigarichu, you know, they said you can't take anything from those lands, hallelujah. Ennal avade sin praveshichathayittu namukku kaanuvan kazhiyum, hallelujah. So remember that, brothers and sisters, even though you face victories in your life, hallelujah, and God answers your presence, your prayers, the presence of God should be a continuous thing in our lives. Amen. ഇസ്രായേൽ മക്കളെ പോലെ നമ്മൾ ആയിത്തീരുവാൻ ഇടയാകരുത് ഈ കാര്യത്തിൽ, ഹല്ലേലൂയ. അഗൈൻ ദ വേഴ്സ് നമ്പർ 10-ൽ നമ്മൾ കാണുന്നു, നിന്റെ ആലയത്തിൽ ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവസന്നിധിയിലായിരിക്കുന്നത് സന്തോഷ പരിപൂർണതയാണ്, ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, ഹല്ലേലൂയ, ഇത് നമുക്ക് കിട്ടുവാൻ ഇടയാകത്തില്ല എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഗുഡ്നസ് ഷാൽ നോട്ട് സീസ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്ന് ഗുഡ്നസ് ഒരിക്കലും, യുനോ, കുറഞ്ഞു പോകാത്ത ഒരു കാര്യം ദൈവത്തിനുള്ളത് ഗുഡ്നസ് ആണ്, ഹല്ലേലൂയ. ഹി വിൽ നെവർ സീസ് ഫ്രം ഗുഡ്നസ്, ഹല്ലേലൂയ. ആൻഡ് ദാറ്റ്സ് ദ ലെറ്റ്സ് കം ടു ദ ലാസ്റ്റ് വേർഡ്സ്. ഫോർ ദ ലോർഡ് ഗോഡ് ഈസ് എ സൺ ആൻഡ് ഷീൽഡ്. ദ ലോർഡ് ബിസ്റ്റോസ് ഫേവർ ആൻഡ് ഓണർ. നോ ഗുഡ് തിങ് ഡസ് ഹി വിത്ത് ഹോൾഡ് ഫ്രം ദോസ് ഹു വാക്ക് ഹൂസ് വാക്ക് ഇസ് ബ്ലെയിംലെസ്. Lord Almighty, blessed is the one who trusts in you, hallelujah. So this is the experience that the psalmist is saying, hallelujah. In your life, if you want to be blessed, if you want to see the goodness of God, there should be an earnest desire, not just one moment, hallelujah, not just on a Sunday, hallelujah, not just in the morning, the whole time your presence should be there, oh Lord, hallelujah. Ennayirikkana nammada prarthana, hallelujah. ഞാൻ ഒരു ഞാരോ വെയിൽ കൂടെ കടന്നു പോകേണ്ടതാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ. യു നോ, ഈച്ച് വൺ ഓഫ് അസ് ഹാസ് ബീൻ സെറ്റ് എ നാരോ വേ ഇൻ ഫ്രണ്ട് ഓഫ് അസ്, ഹല്ലേലൂയ. നൗ വി നീഡ് ടു നോ ദറ്റ് ഐ ഷുഡ് വാക്ക് ത്രൂ ഇറ്റ്, ഹല്ലേലൂയ. ഇഫ് ഐ എം ഡീവിയേറ്റിംഗ് ഹിയർ ആൻഡ് ദെയർ ഫ്രം ദാറ്റ് നാരോ പാത്ത്, ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ഷാൽ നോട്ട് കം ഇൻ മൈ ലൈഫ്, ഹല്ലേലൂയ. ലെറ്റ് എസ് ബി ലൈക് ദിസ് സാമിസ്റ്റ്. Lord, I love your tabernacle, I love your ordinances, I love your presence, hallelujah. I long for you, O Lord, hallelujah. May the Lord bless us with each of these words, hallelujah. Amen. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ആട്. പ്രൈസ് ലോർഡ്, ഹാലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ചില പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയമാണ്. സ്തോത്രം 84-ാം സങ്കീർത്തനമാണല്ലോ നാം കേട്ടത്. സൈന്യങ്ങളുടെ ഹോവേ, തിരുനിവാസം എത്ര മനോഹരം. സൈന്യങ്ങളുടെ ഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹാലേലൂയ. ഈ കർത്താവിൽ ആശ്രയിപ്പാൻ തക്കണം. കർത്താവ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യം. ഒത്തിരി ഭാഗ്യപദവിയെക്കുറിച്ച് നമ്മൾ കേൾക്കുവാൻ തക്കണം. ഇടിയായി തീർന്നു, അതാണ് അതിലുള്ളത്. സ്തോത്രം. എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? എനിക്ക് എവിടെ ചെല്ലണം? സിയോനിൽ ചെന്നെത്തണം. ഹാലലിയ, സിയോനിൽ ചെന്നെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ദിവസനിൽ കടന്ന് ദൈവത്തെ ആരാധിക്കുക. നമ്മൾ ഇനി ചില പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ സൂക്ഷിച്ചല്ലോ. നമ്മൾ പുറത്തോടത്തെടുത്ത ശ്വാസം എന്ത് ചെയ്തു? അകത്തോട്ട് വലിക്കുവാൻ കൃപ തന്നു. അതിനെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഹാലലിയ, പാടി ദൈവത്തെ മാറ്റപ്പെടുത്താം. പ്രൈസ് ലോർഡ്. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാതി രാജാവിൻ ആരാധന. എല്ലാം പ്രശംസിക്കും. രാജാ
നല്ലൊരു പാലകൻ യേശു അല്ലയോ എന്നുള്ള പാട്ട് സ്തോത്രം നമുക്ക് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടാം. അതിൻ്റെ വരികൾ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ അടുത്തിട്ടിൽ നിന്ന് നമുക്ക് പാടാം. ഹാലലുയ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ.
ശിക്ഷയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ, എന്നിൽ ചോരുടെ മുന്നിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവനേശുവല്ലയോ. ഹല്ലേലുയാ പാടി ജയഘോഷിക്കാം. കൊതിച്ച ശത്രുക്കൾ ചിന്ന ഭിന്നമായി പോയി, കഷ്ടത വരുത്തുവാൻ ശ്രമിച്ച വിരോധികൾ കഷ്ടത്തിലായി പോയി. കർത്താവിന്റെ കൃപ കൂടെ ഉള്ളതാ, കണ്മണി പോലവൻ കാത്തുകൊള്ളും. കർത്താവിന്റെ കൃപ കൂടെ ഉള്ളതാ, കണ്മണി പോലവൻ കാത്തുകൊള്ളും. ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ, എന്നിൽ ചോരുടെ മുന്നിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമില്ലേശുവല്ലയോ. കൂട്ടക്കിണറിന്റെ ഏകതയിലും പൊട്ടിത്തകർന്നിടലേ, ഒത്തിപ്പേറി വീട്ടിൽ നിന്ദിതനായാലും നിരാശനായിടലേ. ഞാൻ പകരുകയില്ല.
എല്ലാവരും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വന്നവരുടെ വാക്യങ്ങൾ പറയാനുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ. സ്തുതി ആരാധന ഉപചാട്ടി ഹേ ആശിഷ് ലേഖനി നിശ്ചയാട്ടി ഹേ സ്തുതി ആരാധന ഉപചാട്ടി ഹേ ആശിഷ് ലേഖനി നിശ്ചയാട്ടി ഹേ പ്രഭു ഹമാന കീർത്തന മഹാ ടേക്കോ ഹംസെ കരത്യ ഹേ പ്യാർ പ്രഭു ഞാൻ ഇന്നെ സാക്ഷിയാക്കണ ഹെവോയാണ് പടപ്പാട് പണിഞ്ചിന്റെ എത്തി ആട് For the word of God is living and powerful and sharper than any two-edged sword, piercing even to the division of soul and spirit. Amen. Amen. Praise the Lord. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവ അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. ആമേൻ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119:30. ആമേൻ. ആമേൻ. O taste and see that the Lord is good. Blessed is the man who trusts in him. Psalms chapter 34:8. Amen. Praise the Lord. He is like a tree planted by streams of water, which eats its fruit in season, and whose leaf does not wither, that whatever he does prepare. Not so the wicked, they are like chaff that the wind blows away. Psalms 1:3-4. Amen. Amen. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിരിക്കും. യഹോവയെ ലജ്ജിപ്പിക്കരുത്. നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിലോടും. സങ്കീർത്തനങ്ങൾ 119:30, 31. ആമേൻ. ആമേൻ. For the word of God is living and powerful and sharper than any two-edged sword, piercing even to the division of soul and spirit and of the joints and marrow, and he is a discerner of the
of the thoughts and intents of the heart. Hebrews chapter 4 verses 12. Amen. Amen. Praise the Lord. Happy is the person whose sins are forgiven, whose wrongs are pardoned. Happy is the person who the Lord does not consider guilty. In that person there is nothing false. Psalms 32 verses 1 and 2. Amen. Amen. Mane ingottu kodutha. The Lord is my joy, my light and my salvation. Life, life. Whom shall I fear? Whom shall I fear? Amen. 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 1 Corinthians chapter 16 verses 13 and 14. Be alert, stand firm in the Lord, be brave, be strong, do all your work in love. Amen. Praise the Lord. Praise the Lord. You will guide me with your counsel and afterward receive me to glory. Praise the Lord. Last week I went to the Kindu camp. I was thankful for everything and that the pastor from Kindu had prayed for me. And also when also received the Holy Spirit after the pastor prayed for me. On Tuesday, I will be going to high school. And on the 21st of August, God added another year in my life. Please pray for me and my family. Amen. Praise the Lord, Sotram. If you get rich by charging high interest fees, your wealth will go to someone who's kind to the poor. Proverbs 28 verses 8, amen. Praise the Lord. Praise the Lord. God strengthens the bars of gate. He blesses your children with new. He makes peace in your borders and he fills you with the finest of the wheat. Psalms 147, verse 13 and 14. Amen. Praise the Lord. Follow God's example, therefore, as daily love children and walk in the way of love, just as Christ loved us and gave himself up for as a fragrant offering and sacrifice to God. Ephesians 5, verse 1 and 2. Praise the Lord. Whoever rests in the shadow of the Most High God will be kept safe by the Mighty One. I will say about the Lord, he is my place of safety. He is like a fort to me. He is my God. I trust in him. Psalms chapter 91, verse 1 and 2. Amen. Praise the Lord. Praise the Lord. Psalms chapter 12, verses 6 to 8. Yehovah's vachanangal nirmala vachanangalagunnu. Nilathulil orukki ezhu pravashyam shuddhi cheytha velli pole thanne. Yehovah nee avare kaathukollum. Ee thalamurayil ninnu nee ennum avare sookshikkum. Manushyaputrammarude idayil vashalattam prabalappedumbol dushtamarellaadum sanjirikkunnu. Amen. Praise the Lord. James 1:1-3, 1-4. My dear brothers and glorious Lord Jesus Christ, we must not show favoritism. Suppose a man comes in your meeting wearing gold ring and fine clothes, and a poor man with old filthy clothes also comes in. If you show special attention to the man wearing fine clothes and say to him, here's a special seat for you, but to the man wearing old clothes you say, stand by here or sit by my feet, have you not discriminated among yourselves and become judges with evil thoughts? Amen. Praise the Lord. സംഗീതങ്ങൾ 103:6-8. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. ആമേൻ. Come near and rescue me, deliver me because of my foes. Psalm 69, verses 16, 17, and 18. Amen. Praise the Lord. For Christ also suffered for sins, for the righteous, for the unrighteous, to bring you to God. He was put to death in the body, but made alive in the spirit. 1 Peter chapter 3, verse 18. Amen. Praise the Lord. Nale adutha chuvaicha. ഭൂനിറഞ്ഞ പൊന്നീശുവേ, നിൻ പാദസേവയന്നാശയേ. അൻപൂനിറഞ്ഞ പൊന്നീശുവേ, നിൻ പാദസേവയന്നാശയേ. ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നിടം വന്നു ശയാ അൻപു
ബർത്ത്ഡേയോ അതുപോലെ വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് പ്രാർത്ഥിപ്പാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് എഴുന്നേറ്റാട്ട്. ഏഞ്ചൽ മുമ്പോട്ട് വന്നാട്ടെ. പ്രൈസ് ലോർഡ്. ആരുമില്ല, മോള് വന്നിട്ട് മുമ്പോട്ട് വന്നു. യു കം ഫോർവേർഡ്. നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ വരത്തെ കരം നീട്ടി ആട്. പ്രൈസ് ലോർഡ്. ണമേ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ദൈവത്തിന്റെ കൃപ അവളുണ്ടായിരുന്നു. നിങ്ങൾ വായിക്കുന്നത് പോലെ ഈ കുഞ്ഞിന്റെ സ്തോത്രം വളർച്ചയിൽ ദൈവത്തിന്റെ കൃപയുണ്ടാകണമേ. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങൾ അവൾ സ്കൂളിൽ കടന്നു പോകുന്നു. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ അവള് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലൊക്കെയും നിറയുവാൻ, ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ ഇടയായി തീർന്നല്ലോ. കൃപ കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞായി സ്തോത്രം. ദൈവദാസനും ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും അവളുടെ സഹോദരനും സഹോദരിക്കും ഹല്ലേലൂയ. ആ സ്തോത്രം മാതാപിതാക്കൾ അനുഗ്രഹമായി ഒരു തണുപ്പായി തീരട്ടപ്പ. ഓ സ്തോത്രം വളരും തോറും. ഹല്ലേലൂയ. സ്തോത്രം മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവളായി ദേശത്ത് പാർത്ത് വിശ്വസ്തയോടെ കർത്താവേ സ്വതായിരിപ്പാൻ കുഞ്ഞിനെ നേടിയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം. ശരീരാത്മതികളെ ബലപ്പെടുത്തിയാട് ബുദ്ധി, ജ്ഞാനം, അറിവ്, കഴിവ് എല്ലാം കൊടുത്ത് കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏഞ്ചലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കടതനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. സമയമാണല്ലോ ആ സ്തോത്രം. ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. നമുക്ക് ഓരോ വിഷയങ്ങൾ ദൈവമക്കൾ എഴുന്നേറ്റ് പറയുവാൻ തക്കണമിടിയായി തീർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പലർക്കും ഭവനം മാറുവാൻ തക്കണമിടിയായി തീർന്നല്ലോ. അവരെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭവനങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. സ്തോത്രം. പെട്ടകം ഇരിക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെട്ടെന്ന് നമ്മൾ വായിക്കുന്നു. കർത്താവേ സ്തോത്രം. ആ ഭവനങ്ങളിൽ പിന്നെ കുഞ്ഞുങ്ങൾ പാർക്കുമ്പോൾ രോഗമോ ദുഃഖമോ കഷ്ടമോ പ്രയാസമോ ഒന്നും കൂടാതെ വേണം അവരെ കർത്താവ് സൂക്ഷിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജോയിസിനും കുടുംബത്തിനും വേണ്ടി അനുഷ്ഠനു വേണ്ടി പ്രാർത്ഥിക്കും. കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ബോണിക്കും ഹല്ലേലൂയ സാന്ദ്രയ്ക്കും കുടുംബത്തിനായി പ്രാർത്ഥിക്കും. കർത്താവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ രജിബറിനും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് അനുഗ്രഹിക്കണം. അതുപോലെ കർത്താവ് ഞങ്ങളുടെ ജോൺ ബ്രദറിനെയും ഹല്ലേലൂയ സിനിസിസ്റ്ററിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. ഇത്രത്തോളം നീ അവരെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. അതുപോലെ സ്റ്റെഫിക്കും ഹല്ലേലൂയ, ബിബിനും ഹല്ലേലൂയ, സ്കെസിയായിക്കൊക്കെയും കർത്താവെ ഭവനം കൊടുത്തതിനായും സ്തോത്രം ചെയ്യുന്നവരെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ ഷൈനി ഓർപ്പിച്ചതുപോലെ ദൈവം പീസ് ഡബ്ല്യൂ വിസാക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ പൈതലിനു വേണ്ടിയും കർത്താവ് ഒരു വഴിയെ തുറന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. നീ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം. സകല വിഷയത്തിന്മേൽ വിടുതലുള്ളതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലനായി സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഹല്ലേലൂയ പഠിച്ചതിനൊത്തവണ്ണം ഒരു ജോലി അവർക്ക് ലഭിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ക്ലേശങ്ങൾ കൂടെ കടന്നു വന്നവരുണ്ടല്ലോ ദൈവം. ഞങ്ങളുടെ മാത്യൂസ് ബ്രദർ ഭവനത്തിലായിരിക്കുന്നു. കൃപയിൽ അവിടുന്ന് മറക്കണമേ. ഞങ്ങളുടെ സണ്ണിപ്പാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആ സ്തോത്രം. മൂന്ന്
ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് അറിയുവാനിടയായി തന്നാൽ ദൈവമേ സ്വത്ര അനർത്ഥം വ്യസന കാരണമായി തീരുവാനിടയാകാതോണം കർത്താവ് വിടുവിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന അപ്പാ ഹാലലുയ കൃപയിൽ അവിടെ നിന്ന് മറച്ചുകൊള്ളണമേ കർത്താവേ സ്വോത്രം ഞങ്ങളുടെ ഹാലലുയ സ്വോത്രം 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 റോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മോളിസസിനായി സ്വോത്രം അജയമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രിറ്റി ശാരീരികമായി വോമിറ്റിങ്ങിനാലും ഡയറിയാലും ഭാരപ്പെടുന്ന കർത്താവേ പൂർണ്ണമായ വിടുതിരുന്ന് നീ കൊടുത്ത സൗഖ്യത്തോടുകൂടെ ജോലിക്കൊക്കെയും കടന്നു പോകാൻ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം നാട്ടിലായിരുന്നു ക്ഷേമത്തോടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ ഞങ്ങളുടെ രാജേഷ് ബ്രദറെ വോമിറ്റിങ്ങിനാലും ഡയറിയാലും ഭാരപ്പെടുന്നെന്ന് അറിയുവാനിടയായി തീർന്നു പൂർണ്ണമായ വിടുതിരുന്ന് നിന്റെ മകനെ നീ അവിടെ കൽപ്പിച്ചാടുന്ന ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന പാ ഹാലലുയ ഞങ്ങളുടെ സ്വോത്രം ബിനുപാസുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞ് ഷുഗർ വളരെ കൂടുതലായിട്ട് സ്വോത്രം ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അവൾക്ക് വളരെ കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അതായിരിക്കുന്നു എന്ന് അറിയുവാനിടയായി തീർന്നു സ്വോത്രം കർത്താവേ പൂർണ്ണമായ വിടുതല കുടുംബത്തെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അവരെ നിൽക്കുന്നല്ലോ ദൈവമേ സ്വോത്രം എല്ലാ പരിശോധനകളിലും കർത്താവ് വിടുവിച്ച് ദൈവം അവരെ ഉറപ്പിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ റോസ്മേരിക്കായി സ്തോത്രം കുബൈൽ അവിടെ നിന്ന് മറച്ചാട്ടെ ഹാലലുയ നീ അവിടെ പരിപാലിച്ചാട്ടെ ഞങ്ങളുടെ ബെൻസുബറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലലുദാസന്റെ വയറ്റിലുള്ള എല്ലാ അസ്വസ്ഥകളും കഥ വിടിവിച്ച് ദാസനെ നീ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അമ്മക്കുട്ടി സിസ്റ്റർ കഥാവേ നടുവിനെ വേദനയാൽ ഭാരപ്പെടുന്നല്ലോ പൂർണ്ണമായ ഇവിടുതൽ നീ അവിടെ കൽപ്പിച്ചാടെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ് ഇപ്പോൾ തന്നെ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹാലലുയ എല്ലാ അസ്വസ്ഥകളും കഥ വിടിവിച്ചാടെന്ന് പ്രാർത്ഥിക്കുന്ന സ്വത്ത് നിങ്ങളുടെ എല്ലാ പേരൻസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഏഞ്ചലിന്റെ മമ്മിക്കായി സ്തോത്രം കഥാവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം അടുത്ത ദിവസങ്ങളിലെ സർജറിക്കൊക്കെയും കടന്നു പോകണമെന്ന് അറിയുവാനിടയായി തോന്നുന്നു പോലെ സൗഖ്യത്തോടുകൂടെ നീ അവിടെ സൂക്ഷിക്കണമേ കഥാവ് ഡയാലിസിസ് ചെയ്യുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കായി സ്തോത്രം അനു തോമസിന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഥ വിടിവിച്ചാട്ടെ അതുപോലെ റൂബിയുടെ പിതാവിനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു സ്ട്രോക്കിനാൽ ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ടല്ലോ അഞ്ജുഷയ്ക്കായി അഞ്ജുഷയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ അവിടെ വിടിവിച്ചാട്ടെ അങ്ങനെ ശാരീരികമായി ക്ലേശങ്ങളോടൊക്കെ കടന്നു പോകുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പാന്നിന്റെ വിടുതന്റെ കരം നീട്ടണം വാർത്തക്ക് സഹജമായ കഷ്ടങ്ങളിലായിരിക്കുന്നവരുണ്ട് ഞങ്ങളുടെ സിനിസിസ്റ്റുടെ പിതാവിനും മാതാവിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കഥാവ് ജനസമന്റെ പിതാ മാതാവിനെ ഏൽപ്പിക്കുന്ന കുവയിൽ അവിടെ നിന്ന് മറച്ചാട്ട കഥാവ് ഇത്രത്തോളം നീ നടത്തിയ ലഭിതങ്ങൾക്കായി സ്തോത്രം വെക്കേഷനുള്ള ബന്ധത്തിൽ ഇന്ന് യാത്ര തിരിച്ചിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം റോബിൻ ബേറിനെ ഏൽപ്പിക്കുന്നു കഥാവേ സ്തോത്രം സ്വതം ഫേബിക്കായി സ്തോത്രം അവരെ കുടുംബാദ്യവും അനുഗ്രഹിക്കണമേ കർത്താവിന്റെ കുപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ഹാലലുയ്യ നിങ്ങളുടെ തോമസ് ബ്രദറിന് ചിന്നുവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ കേംബ്രിഡ്ജിൽ കടന്നു പോയിരിക്കുന്നല്ലോ അവരെ യാത്രയിൽ കൂടെ എന്ന് സഹായിക്കണം ഞങ്ങളുടെ സോനു കഴിഞ്ഞ ദിവസം നാട്ടിൽ കടന്നുപോയി കഥാവേ ക്ഷേമത്തോടെ എത്തിച്ചേർന്ന് ഫേബയുടെ വിസ അടിക്കും എന്റെ കടമടിയായിത്തുന്ന ഒരു ദൈവമെങ്കിൽ 25-ാം തീയതി കടന്നു വരുന്ന അറിയുന്ന കഥാവേ കൃപ കൂടെ ഇരിക്കണമേ സഹായിക്കണം ഇവിടെ യാത്രയിലും കൂടെ ഇരിക്കണമെന്ന് ഞങ്ങളുടെ ജെൻസ് ബ്രദറിന് സിനിസിസ്റ്ററുമായി പ്രാർത്ഥിക്കുന്നു നാളെ തോമസിന്റെ ഹാലലുയ കഥാവേ ഗ്രാജുവേഷൻ സെറിമണിയാണല്ലോ കഥാവേ നിന്റെ മകനെ അനുഗ്രഹിക്കണമെന്ന് നല്ലൊരു ജോലി നൽകി കൊടുത്ത് കഥാവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പഠിച്ചതിനൊത്രവണം ഹാലലുയ കഥാവിന്റെ നാമത്തിന് വേണ്ടി നിന്നതൊക്കെയും കണ്ട് ദൈവമേ നീ അവിടുന്ന് മാനിക്കുന്ന ദൈവമാണല്ലോ ഹാലലുയ ഇത്രത്തോളം നീ അവിടെ സഹായിച്ചനായി സ്തോത്രം ഞങ്ങളുടെ ജച്ചൻ സണ്ണിക്കായി സ്തോത്രം കെസിയ കഥാവ് ഇത്രയും വേഗം കടന്നു വരുവാൻ വഴികളെ തുറക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ കഥാവേ സ്വോത്രം ഹാലലുയ ഞങ്ങളുടെ ബിബിന് കടന്നു വരുവാൻ ജംബോബിന് കടന്നു വരാൻ കർത്താവ് സഹായിച്ച കുടുംബമായിട്ട് അവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ ഇത്രത്തോളം നീ അവിടെ സഹായിച്ചതിനായി സ്തോത്രം നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതുകൊണ്ട് കഥാവ് ഞങ്ങളുടെ രജിപോനായി സ്തോത്രം അതുപോലെ ഹാലലുയ ഞങ്ങളുടെ ഷൈനിക്ക് ജോലി കൊടുത്ത് വിസ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ അലസിനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കും ജിത്തൻ പ്രസാദനായി സ്തോത്രം നിന്റെ മകന് വേണ്ടിയും ശ്രേഷ്ഠമായ ഒരു വഴിയെ നീ തുറന്നാട്ടെ സെറിനായി പ്രാർത്ഥിക്കുന്ന കഥാവേ സ്തോത്രം നിന്റെ മകളും പഠിച്ചതിനൊത്തുള്ള ഒരു ജോലിയിൽ പ്രവേശിപ്പാൻ കഥാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങനെ ഓരോ വിഷയങ്ങളും കഥാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന പാസ്വത്ര ഏതെങ്കിലും വിഷയങ്ങൾ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കഥാവേ ഹാലലുയ വീണ്ടും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ ഇന്ന് പകൽക്കാലം കടന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹാലലുയ സോഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൽ ചില ആഴ്ചകൾക്ക് ശേഷമാണല്ലോ കടന്ന് നമ്മളെ അനുഗ്രഹിക്കണമേ കഥാവേ സുവിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്ന എല്ലാം നിൻ്റെ മക്കൾക്കും തക്കതായ തുണകളെല്ലാം നൽകിക്കൊടുന്ന് അവരെ ആദരിക്കണമേ എന്ന് ഞങ്ങളിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നാട്ടിലായിരിക്കുന്ന അനൂനും റോബിനായും സ്തോത്രം കൃപയിൽ അവിടെ നിന്ന് മറച്ചാട്ടെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഹാലലുയ ഇലിയാസ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നൊരു കുഞ്ഞുങ്ങളെ സ്വോത്രം ക്ഷേമത്തോടെ അവിടെ നിന്ന് പരിപാലിക്കണമേ കർത്താവേ സ്വോത്രത്തെ സകല കഷ്ടങ്ങളും കർത്താവ് വിടിവിച്ച് ദൈവമേ സ്വോത്രം സ്വത്വം നാട്ടിലായിരിക്കുന്ന കുടുംബത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപ കൂടെ ഇരുന്നാട്ടെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ജോൺ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നലെ രാത്രി കാലം ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ദൈവിക ആലോചനകൾ നൽകി തരുവാൻ തക്കണമടിയായി തീർന്നില്ല ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഞങ്ങളായിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ദൂതം നീ അവിടെ നൽകി തരണമേ ദൈവമേ സ്വോത്രം സ്വത്വം അവിടെ നിർപ്പിച്ച സ്തോത്ര വഴിപാടിനെയും ദശാംശത്തെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇത് കർത്താവിൻ്റെ നാമത്തിന് കെട്ടുമണിക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുവാൻ കർത്താവ് സഹായിക്കണം ഇതിന്മേൽ കരുന്നിട്ട് എല്ലാ ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്നും ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവ് ഉദരഫലമുള്ള ഞങ്ങളുടെ സൗകര്യമാർക്കായ സ്തോത്രം ഫേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏഞ്ചലിനായ സ്തോത്രം തിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അസ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും തക്ക സമയത്തിന് കുഞ്ഞുങ്ങൾക്ക് വിടുതൽ നൽകി ഇവരെ വിടുവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹം കഴിച്ച് സ്തോത്രം ഹാലരി ജീവിക്കുന്നതിൻ്റെ മക്കൾക്കായി സ്തോത്രം കർത്താവേ. സ്തോത്രം തലമുറയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ സ്തോത്രം നിന്റെ വഴികളും വാതിലുകളും നീ അവർക്ക് വേണ്ടി തുറക്കണം, തടസ്സങ്ങളെല്ലാം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങളുടെ മകൽക്കാലം ആ വിഷയത്തിന്മേലെല്ലാം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരുന്നാട്ടെ, സഹായിച്ചാട്ടെ. അല്പനേരം കൂടെ നിസ്സലരിക്കട്ടെ കർത്താവേ. പ്രാർത്ഥന കടത്തനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇത്രത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ സ്തോത്രം ജോൺ തോമസ് അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രികാലം ഓർപ്പിച്ചതുപോലെ സ്തോത്രം കർത്താവിൻ്റെ ദാസൻ ഒരു മിഷണറിയായിട്ട് സ്തോത്രം വടക്കേ ഇന്ത്യയുടെ പ്രദേശത്ത് സിലിഗുരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ഹാലേലുയ. സിലിഗുരി എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദേശമാണ് സ്തോത്രം. ഞാൻ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ സിലിഗുരിയിൽ വളരെ സ്തോത്രം പ്രവർത്തിക്കുവാൻ, ഹാലേലുയ എന്ന് പറഞ്ഞാൽ ആ ദേശത്തിന് വേണ്ടി ഇടി നിൽക്കുവാൻ തക്കണം. ഞാൻ ഇന്നലെ കർത്താവിൻ്റെ ദാസനോട് പറയുമായിരുന്നു, നേപ്പാൾ സിലിഗുരി ഇങ്ങനെയുള്ള ആ ഏരികളിൽ സ്തോത്രം അനേക ദൈവദാസന്മാരെ സ്തോത്രം സഹായിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ഇടിയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം അവിടെയുള്ള പ്രവർത്തനങ്ങൾ മൂലം അനേകർ രക്ഷിക്കപ്പെടുവാൻ ഇടിയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം ഹാലലിയ. അപ്പോൾ സിലിഗുരി എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. സ്തോത്രം. അപ്പം ഹാലലിയ, കർത്താവിൻ്റെ ദാസൻ ആ ദേശത്താണ്, വെസ്റ്റ് ബംഗാളിലാണ് ശുശ്രൂഷിക്കുന്നത്, മിഷണറി പ്രവർത്തനം ചെയ്യുന്നത്. അവരെ ഓർത്തങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ്റെ പിതാവ് സ്തോത്രം ഹാലലിയ എനിക്ക് ഒരു സ്നേഹിതനാണ്. സ്തോത്രം. അദ്ദേഹവും സൗദി അറേബ്യയിൽ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സ്തോത്രം വളരെയധികം കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. സ്തോത്രം ഹാലലിയ. ഈ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ജനിച്ചു വളർന്നവരായതുകൊണ്ട് സ്തോത്രം അറിയാം. ആ സ്തോത്രം അവരെ സ്തോത്രം വേണ്ട വിദ്യാഭ്യാസവും ഒക്കെ അവർക്ക് നൽകിക്കൊടുന്നില്ല, നമ്മൾ കേട്ടല്ലോ. സ്തോത്രം. എന്നാൽ അവർ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ ഓർക്കുന്നു സ്തോത്രം, സൗദി അറേബ്യയിൽ വേല ചെയ്തവരുടെ മക്കൾ എന്ന് പറയുമ്പോൾ സ്തോത്രം, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. സ്തോത്രം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് വേല ചെയ്യാം, പക്ഷേ സൗദി അറേബ്യയിൽ പ്രൈസിലുള്ള വലിയ റിസ്ക്കാണ്. സ്തോത്രം. ഹാലലിയ. എപ്പോൾ തല പോകുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു രാജ്യമായിരുന്നു. എന്നാൽ ദൈവമക്കളുടെ പ്രാർത്ഥന ആ ദേശത്തെ വിടിവിക്കുവാൻ കൊണവിടിയായി തീർന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് ഞാൻ ഒന്ന് വേറെ എൻ്റെ മുമ്പിൽ നമുക്ക് മുമ്പിൽ സമയമില്ലല്ലോ. നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസനെ നമുക്ക് വേദിയിലേക്ക് സ്വീകരിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനായി. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പകൽക്കാലത്തിനായി കർത്താവിന് സ്തോത്രം. ഈ ഉച്ചകഴിഞ്ഞ വേളയ്ക്കായി സ്തോത്രം. നിങ്ങളോട് ഒരുമിച്ച് വലിയവനായ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ നൽകുന്ന വിലപ്പെട്ട നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ഈ സഭയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ദൈവസഭയുടെ സീനിയർ പാസ്റ്റർ, അതുപോലെ തന്നെ ആമേൻ സൗദി അറേബ്യയുടെ മണ്ണിലൊക്കെ ഒരുപാട് ആത്മാക്കളെ കർത്താവിങ്കിലേക്ക് നയിക്കുകയും ആമേ ധീരതയോടെ കർത്താവിൻ്റെ രാജ്യത്തിൽ നിന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ ടി എസ് മാത്യു പാസ്റ്റർ കുടുംബം, റിയാൻഡി ആമേൻ മകൻ കുടുംബം, മകൾ കുടുംബം, അവരെല്ലാവരെയും ഞാൻ കർത്താവിൽ ഓർക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. വിശേഷാൽ നമ്മുടെ നടുവിലായിരിക്കുന്ന ഏലിയാസ് പാസ്റ്റർ ആമേ സീനിയറായിട്ടുള്ള ദേവദാസൻ, കർത്താവിൻ്റെ നാമത്തിൽ പ്രിയങ്ങളോടും എൻ്റെ നന്ദിയും വന്ദനം ഞാൻ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെയൊക്കെ കാണുവാൻ കർത്താവ് ഒരുക്കുന്ന വിലപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം. ആമേൻ. ഞാൻ ഈ രാജ്യത്തിൽ വന്നിട്ട് അധികം നാളായില്ല. എന്നാൽ കർത്താവ് നൽകുന്ന നല്ല ബന്ധങ്ങൾക്കായി, നല്ല അനുഭവങ്ങൾക്കായി, എസ്പെഷ്യലി നല്ല നല്ല ക്രിസ്തുവിലുള്ള ആമേൻ സ്നേഹബന്ധങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ കിൻഡിൽ ക്യാമ്പിൽ വെച്ചൊക്കെ കാണുവാൻ കർത്താവ് സഹായിച്ചു. ആമേൻ. ഇവിടെയും കാണുവാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിശേഷ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ സിലിഗുഡിയിൽ പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ആമേൻ. ഒരു മിഷണറി ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം, മിഷൻ വർക്കിൽ ഒരുപാട് ആവശ്യങ്ങൾ മുമ്പിൽ വരും. ദൈവമക്കൾ, നിങ്ങൾക്ക് എന്തെങ്കിലും പരിശുദ്ധാത്മാ പ്രേരണ തരികയാണെങ്കിൽ നിശ്ചയമായിട്ടും ഞങ്ങളെ ഓർക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. വേറൊന്നും പറഞ്ഞ് മുഖവരെ പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ഒരു ദൈവിക ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാദരമായി സങ്കീർത്തന പുസ്തകം, നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ദൈവവചന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിസ്സാരമായി അല്ലെങ്കിൽ ലഘുവായിട്ട് കാണേണ്ട സങ്കീർത്തന പുസ്തകം 45-ാം സങ്കീർത്തനം, അതിൻ്റെ 13-14 വാക്യങ്ങൾ ഈ പകൽക്കാലത്തെ, ഈ പകൽക്കാലം പകൽക്കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. മതി. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ നടക്കാമോ? ഒരു വാക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. കൃപ പ്രാപിച്ച ദൈവമക്കളൊക്കെ ഒന്ന് വായികളെ തുറന്ന് ആമേൻ.
നടക്കാൻ പോകുന്ന വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ മൂവ് ഉണ്ടാകേണ്ടതിന് എല്ലാ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹാലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പേ. പൗലോസ് മർമ്മങ്ങൾ ആമേനുണ്ടായിരുന്ന വ്യക്തിയാണ്. ആമേൻ, ദൈവത്തിൽ നിന്ന് ആമേൻ മർമ്മങ്ങളെ പ്രാപിച്ച വ്യക്തിയാണ്. പക്ഷേ ഹീ സ്റ്റിൽ ആമേൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്, ദൈവമക്കളെ ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് ഐ നീഡ് യുവർ പ്രെയർ. എത്ര ദൈവമക്കൾ ഈ ഉച്ച കഴിഞ്ഞ സമയം ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കും. അന്യഭാഷ വരെ ലഭിച്ചവരൊക്കെ അന്യഭാഷകളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. റീഖ മനഗടക ശംധലാരബാരദാന. കർത്താവെ ഞങ്ങളോട് ഇടപെടണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളോട് സംസാരിക്കണമേ. മാനുഷികമായ ഒരു ശബ്ദമല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടേണ്ടതിനായി. ഹാലേലൂയ. നമ്മുടെ അധരങ്ങളൊക്കെ തുറന്നേ പ്രിയപ്പെട്ടവരെ. എനിക്കറിയാം ഉച്ച കഴിഞ്ഞ ഒരു സമയമാണ്. ആമേൻ, ഹാലേ ആമേൻ. ഈ സെക്ഷൻ്റെ അവസാനത്തെ മീറ്റിംഗിന്, ആരാധനയുടെ അവസാന നിമിഷമാണ്. ചിലർക്കൊക്കെ ഉറക്കം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ആമേൻ. പക്ഷേ ആത്മാവിൽ നമ്മൾ ശക്തി പ്രാപിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്തുകയാണ്. എല്ലാ ദൈവമക്കളും ആത്മാവിലൊന്ന് പ്രതികരിച്ചാണ്. കൈ അടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയൊക്കെ അടിച്ച് ആമേൻ അന്യഭാഷയിലൊക്കെ ഒന്ന് ആരാധിച്ച് ഹരിബാരാബാരാബാധാന യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ, സംസാരിക്കണമേ. അങ്ങയുടെ ജനത്തിന് ആവശ്യമാകുന്ന ദൂത് ഇന്ന് പകൽ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏടിയാടിയനെ ഉപയോഗ കർത്താവ് ഉപയോഗിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. വളരെ വളരെ പരിചയമുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ വായിപ്പാനായിട്ടിടയായത്. ഈ ദൈവവചന ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സിൽ വേഗത്തിൽ ഓടിയെത്തുന്നത് ആമേൻ ഒരു വിവാഹ ദിവസം വായിക്കേണ്ടുന്ന ഒരു സങ്കീർത്തന ഭാഗം എന്നതിൽ ആമേൻ എന്നതാണ് വേഗത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിന്ത. എന്നാൽ ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ ദൈവസഭയോടുള്ള ഒരു അതിമഹത്തായ ദൂത് പരിശുദ്ധാത്മാവിന് ഈ ഭാഗത്ത് നൽകാനുണ്ട്. താങ്ക് യു മോനെ, താങ്ക് യു. ആമേൻ പരിശുദ്ധാത്മാവിന് ഇതിനകത്ത് നൽകാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ, അല്ലെങ്കിൽ ഈ അധ്യായം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ഒരു മണവാളനെയും മണവാട്ടിയെയും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ആരെയാണ്? ഒരു ബ്രൈഡിനെ, ഒരു ബ്രൈഡ് ഗ്രൂമിനെയും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അക്ഷരീകമായി നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പുറകിൽ ഒരു സ്പിരിച്വലായ ഒരു മെസ്സേജ് ദൈവത്തിൻ്റെ ആത്മാവിന് കൈമാറാനായിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഒരു മണവാളനും മണവാട്ടിയും ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ കർത്താവിന് ഒരു സന്ദേശം ദൈവസഭയോട് പറയാനുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് സി എഫ് എസ് ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് ആമേൻ ആറാം അധ്യായത്തിൽ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന് ആമേൻ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ആമേൻ എന്നിങ്ങനെ പല കാര്യങ്ങൾ ആധികാരികമായി പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചിട്ട് അത്രേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സി എല്ലാ കാര്യങ്ങളുടെ അകത്തും ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു ദൂത് നമ്മളോട് പറയാനുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. ഇവിടെ പറയുകയാണ് ഒരു മണവാളനും മണവാട്ടിയും. നമുക്കറിയാം ആമേൻ വിവാഹ നിശ്ചയം കഴിയപ്പെട്ട ഒരു മണവാളനും മണവാട്ടിയുടെയും മാനസികമായ അവസ്ഥകളൊക്കെ നമുക്കറിയാം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവസഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. വിവാഹ നിശ്ചയം കഴിയപ്പെട്ട ഒരു മണവാട്ടിയാണ്. എവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? അപ്പോസ്തലനായ പൗലോസ് ആമേൻ എഴുതിയ ലേഖനത്തിൽ നമ്മളത് കാണുന്നില്ലേ? അപ്പോസ്തലനായ പൗലോസ് എഴുതിയ രണ്ട് കൊരിന്ത്യർക്കെതിരെ ലേഖനം, അതിൻ്റെ ആമേൻ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആമേൻ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സി അവിടെ എന്താ പൗലോസ് പറയുന്നേ? ആമേൻ, ഞാൻ ആമേൻ സി പൗലോസ് ഒരു ഒരു പ്രീച്ചർ മാത്രമായിരുന്നില്ല, പൗലോസ് ഒരു പാസ്റ്ററാണ്, ഒരു ഇടയനാണ്. ഇടയൻ എന്ന് പറയുമ്പോൾ ആമേൻ കേവലം ഇപ്പം ഞങ്ങൾ ഗസ്റ്റ് പാസ്റ്റർമാർ ആമേൻ നിങ്ങളെ ഒരു ദിവസം കാണുന്നു, രണ്ട് ദിവസം കാണുന്നു, വന്ന് ആമേൻ നല്ലൊരു മെസ്സേജ് പറഞ്ഞ് പോകുന്നത് പോലെയല്ല. ഒരു ഇടയൻ്റെ മനസ്സ്, ഒരു പാസ്റ്ററുടെ മനസ്സ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയൻ നിങ്ങളെക്കുറിച്ച് ആമേൻ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ്. ഹലോ
ഇവിടെ ഉണ്ടോ? ആമേൻ, ആമേൻ. ഒരു പക്ഷേ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ, കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ, ആമേൻ, ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങൾ, ആമേൻ, നിങ്ങൾ ഫോണിൽ വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് രോഗമാണ്, പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോൾ, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. അങ്ങനെ ആമേൻ ഒരു പക്ഷേ കുടുംബത്തെയും ആമേൻ മക്കളെ കുറിച്ച് പോലും ഓർക്കാതെ ആമേൻ നിങ്ങളെക്കുറിച്ച് വലിയ എരിവോടെ, ദൈവത്തിൻ്റെ എരിവോടെന്നാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്ന മനസ്സാണ് ആമേൻ ഒരു ഇടയൻ്റെ മനസ്സ്. പ്രൈസ് ദ ലോർഡ്. അതേ ഇടയൻ്റെ മനസ്സോടുകൂടെ ഏതാണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുകയാണ്. ദ സെയിം സീൽ, കർത്താവിന് എങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള എരിവുണ്ടോ അതേ എരിവ് എൻ്റെ അകത്തുണ്ട്. ഞാൻ എന്ത് ചെയ്യുവാണ്? ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ യേശു ക്രിസ്തു എന്ന ഏക പുരുഷന്, ടു ദ സിംഗിൾ മാൻ, ഒരൊറ്റ വ്യക്തിക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയെന്ന് അറിയാമോ? നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. സീ, അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവസഭ എന്ന് പറയുന്നത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു മണവാട്ടിയാണ്. അപ്പോൾ തന്നെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണവാളൻ സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്ന ഈ മക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ ഈ മണവാട്ടി എങ്ങനെയായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ ആമേൻ തെറ്റിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ തെറ്റിക്കാതിരിക്കുന്ന അവസ്ഥ നോക്കിക്കേ. ആമേൻ, പൗലോസ് പറയുകയാണ്, ആമേൻ നിർമ്മല കന്യകയ, നിർമ്മല കന്യക, ആമേൻ, ആമേൻ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. അപ്പോൾ ഈ കന്യക എങ്ങനെയായിരിക്കണം? ആമേൻ, ഒരു കന്യക, വിവാഹ നിശ്ചയം കഴിയപ്പെട്ട ഒരു മണവാട്ടി എങ്ങനെയായിരിക്കണം? ആമേൻ, ആ മണവാളൻ്റെ മുമ്പിൽ ആമേൻ നിർമ്മല കന്യകയായിരിക്കണം. അപ്പോൾ തന്നെ ഏകാഗ്രതയോടെ നിൽക്കുകയാണ്. ആ മണവാളനെ മാത്രം ധ്യാനിച്ച് നിൽക്കുന്ന ഒരു മണവാട്ടി. വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് വിവാഹിതനായ പലരും ഇതിനകത്ത് ഇരിപ്പില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ആമേൻ ഇന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞു, നാളെ വിവാഹമൊന്നും ആയിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഇവിടെ വിവാഹം കഴിച്ചോ? ആമേൻ, നമ്മുടെ മുമ്പിൽ ഒരു 3-4 മാസങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്തിനാ ഈ 3-4 മാസങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നേ? ആമേൻ, ഈ മണവാളനും ഈ മണവാട്ടിക്കും തമ്മിലൊന്ന് മനസ്സിലാക്കുവാൻ, ആമേൻ, തമ്മിൽ ഒന്ന് സംസാരിക്കുവാൻ, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ, പേഴ്സണലി ആമേൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുവാനാണ് ആമേ പ്രായമുള്ളവർ നമുക്ക് ആ സമയം തന്നിരുന്നത്. അതാണ്ട് ആമേ അതാണ്ട് നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ മണവാളൻ അങ്ങ് ഉയരത്തിലാണ്. നമ്മുടെ മണവാളനെ കാണുന്നത് വരെ, ആ മണവാളൻ്റെ അടുക്കൽ എത്തുന്നത് വരെ നമ്മൾ എങ്ങനെ പ്രസൻറ്റഡ് ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നമ്മൾ ആമേൻ നിർമ്മലതയോടെ ആമേ നമ്മൾ കാത്തിരിക്കണം. രണ്ട്, ആമേ ഏകാഗ്രതയോടെ കാത്തിരിക്കുവാനായിട്ട് ഇടയായി തീരണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ ഇന്ന് ഓർക്കുന്നു, ആമേ ഈ വിവാഹ നിശ്ചയം കഴിയുമ്പോൾ, സി വിവാഹത്തിന് ശേഷം ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതിനേക്കാൾ വളരെയധികം കൂടുതൽ വിവാഹ നിശ്ചയത്തിന് ശേഷം വിവാഹത്തിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഹലോ, നിങ്ങൾ ആരും വിവാഹ നിശ്ചയം കഴിഞ്ഞവരൊന്നുമല്ലേ? ഹല്ലേലൂയ. ശരിയാണോ ഞാൻ പറഞ്ഞേ? ഞാൻ ഇന്ന് ഓർക്കുന്നത് ഈ 3 മാസത്തെ സമയത്ത് ആമേ ഊണിൽ ഉറക്കത്തിലല്ല ചിന്ത മുഴുവൻ ആമേ പുള്ളിക്കാരിയെ കുറിച്ചാണ്, പുള്ളിക്കാരിയുടെ ചിന്ത മുഴുവൻ എന്നെ കുറിച്ചാണ്. ആമേ ഒരു സമയം കിട്ടുന്നുണ്ടേ ഫോണിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കും. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് ഇന്ന് ഓർക്കുന്നുണ്ട്, എടാ നീ വിവാഹത്തിന് മുമ്പ് ഇത്രയും സംസാരിച്ചു കഴിഞ്ഞാൽ നീ വിവാഹത്തിന് ശേഷം എന്നാ സംസാരിക്കുക? പിന്നെ നിനക്ക് സംസാരിക്കാനൊന്നും കാണത്തില്ല. അത് നാച്ചുറലാണ് ആമേ, കണ്ടോ? കാരണം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകാഗ്രത, നമ്മുടെ ചിന്ത, ആമേ നമ്മുടെ സംസാരം, നമ്മുടെ മനസ്സ് മുഴുവൻ ആ മണവാളനും ആ മണവാട്ടിയിലും നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് കേവലം നമ്മൾ അക്ഷരീകമായി കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് കൺവേ ചെയ്യാൻ ഒരു മെസ്സേജ് ഉണ്ട്. എന്താ പറയുന്നത്? ദൈവസഭ എന്ന് പറയുന്നത് ആമേൻ നമ്മൾ ഒരു മണവാളനും മണവാട്ടിയുമായി ഇരുന്നത് പോലെ, നമുക്കുണ്ടായിരുന്ന അതേ ചിന്ത പോലെ, കർത്താവ് എന്ന മണവാളിന് വേണ്ടി ഏകാഗ്രതയോടെ, നിർമ്മലതയോടെ, പ്യൂരിറ്റിയോടെ, കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. എത്ര പേര് ഇന്ന് പകൽ കർത്താവിനോട് പറയും, കർത്താവേ ആമേൻ അതിനൊരു മനസ്സ്, അങ്ങനെ ആയിരിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. ഹല്ലേലൂയ. ആമേൻ, നമ്മൾ സംസാരിക്കുന്നു അവിടെ ഈ മണവാളനോട്, മണവാട്ടിയെ വിളിക്കാനായിട്ടോ അല്ലെങ്കിൽ മണവാട്ടിയോട് ആമേൻ മണവാളനെ, മണവാളനോട് സംസാരിക്കാൻ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സി, അതെന്താ കാണിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും ആമേൻ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പലപ്പോഴും കർത്താവിൻ്റെ അഭിഷക്തൻ പ്രിയ ആമേൻ ജസ്റ്റിൻ പാസ്റ്റർ സംസാരിച്ചപ്പോൾ ആ കാര്യം ചെറുതായിട്ടൊന്ന് പറയാനിടയായി. പ്രാർത്ഥനയ്ക്ക്, പ്രാർത്ഥന എന്ന് പറയുന്നത് ബില്ലി ഗ്രഹാമിൻ്റെ കാര്യം വെച്ച് പറഞ്ഞില്ലേ? ആമേൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. പല ദൈവമക്കൾക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം ഒരു പെറ്റീഷൻ ആയിരിക്കുമ്പോൾ, ആമേ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ പെറ്റീഷൻ അല്ല, പകരം നമ്മുടെ മണവാളനോട് നമ്മൾ സംസാരിക്കുകയാണ്. അത് നിർബന്ധത്താലല്ല, ഒരു
പാസ്റ്റർ പറയുന്നത് കൊണ്ടല്ല, മാതാപിതാക്കൾ നിർബന്ധിക്കുന്നത് കൊണ്ടല്ല കുഞ്ഞുങ്ങളെ, പകരം ആമേൻ. യേശു കർത്താവ് എൻ്റെ പ്രാണനാഥൻ, എൻ്റെ രക്ഷകൻ, എൻ്റെ നാഥൻ, എൻ്റെ മണവാളൻ, ഈ ഒരു വികാരം നമ്മുടെ അകത്തുണ്ടെങ്കിൽ തനിയെ നമ്മുടെ മുഴങ്കാലുകൾ മടക്കും, തനിയെ നമ്മുടെ മനസ്സ് കർത്താവിങ്കിലേക്ക് ചേരും. എത്ര പേർ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ കരങ്ങളെ ഉയർത്തി കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ ആമേൻ. അപ്പോൾ എല്ലാ മണവാളനും, ഇപ്പോൾ നമ്മളിവിടെ എന്താ കാണുന്നത്? ഒരു മണവാളനും മണവാട്ടി. ഇനി ശ്രദ്ധിച്ചേ ആമേൻ. എല്ലാ മണവാളനും ഒരു മണവാട്ടിയുണ്ട്, എല്ലാ മണവാട്ടിക്കും ഒരു മണവാളനുണ്ട്. പക്ഷേ ആമേൻ, ഈ മണവാട്ടിയുടെ മണവാളൻ, ഹല്ലേലൂയ, ഒരു രാജാവാണെങ്കിലോ ആ മണവാട്ടിയുടെ പേരിന് ടൈറ്റിലിന് ഒരല്പം മാറ്റം വരും. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു വരണം. ആമേൻ. എല്ലാ മണവാട്ടിക്കും ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഒരു മണവാളനെയാണ്, അഡ്രസ്സ് ചെയ്യുന്നതും ബ്രൈഡ് ഗ്രൂം എന്ന് തന്നെയാണ്. പക്ഷേ ആ ബ്രൈഡ് ഗ്രൂമായ വ്യക്തി, ആ മണവാളനായ വ്യക്തി ഒരു രാജാവോ രാജകുമാരനോ ആണെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ, ആ മണവാട്ടിയുടെ ടൈറ്റിലും മാറും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേൻ. ശരിയാണ്, നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു, ദൈവസഭയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വിവാഹ നിശ്ചയം കഴിയപ്പെട്ടിരിക്കുന്ന ആരുമായിട്ട് ണെന്നറിയാമോ? സർവശക്തനായ ദൈവമായിട്ടാണ്, രാജാതി രാജാവുമായിട്ടാണ്. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അടുത്തുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവത്തിന്റെ ആത്മ പറയുന്നത് ഇത് യോഗ്യത കൊണ്ട് നമ്മൾ വന്നതല്ല കേട്ടോ. യോഗ്യത കൊണ്ട് ഈ മണവാട്ടി പദത്തിൽ വന്നതല്ല. ഈ രാജാതി രാജാവിന്റെ മണവാട്ടി പദത്തിലേക്ക് നമ്മൾ വന്നത് യോഗ്യത കൊണ്ടല്ല, കൃപ കൊണ്ടാണ്, കരുണ കൊണ്ടാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇന്നലെ നമ്മൾ ആമേൻ പൗലോസിന്റെ വാക്കുകൾ പറയുവാനിടയായില്ലേ? ആമേൻ. എന്നാൽ ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ, അപ്പോൾ നമ്മൾ ഈ മണവാട്ടി പദത്തിലേക്ക് വന്നിരിക്കുന്നത് ദൈവസഭ ഒരുമിച്ച് പറഞ്ഞേ, ഇത് ഞങ്ങളുടെ ഒരു ലെഗസിയുടെ കണ്ടിന്യൂഷൻ അല്ല, ആമേൻ, ഒരു ട്രഡീഷൻ്റെ കണ്ടിന്യൂഷൻ അല്ല, എൻ്റെ മാതാപിതാക്കൾ ആമേൻ വന്നതുകൊണ്ട് വന്ന് കയറിയതല്ല, പകരം ഇത് കൃപയാൽ പ്രാപിച്ചതാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. എത്ര പേര് ദൈവത്തിന് ഒരു നന്ദി പറയും? ഹല്ലേലൂയ. കർത്താവിൻ്റെ മണവാട്ടി പദവി അലങ്കരിക്കുന്ന ദൈവസഭയെ ആമേൻ നമ്മുടെ പ്രിവിലേജ് അല്ല, പകരം നമുക്ക് നമുക്ക് അഹങ്കരിക്കുവാൻ തക്കവണ്ണം ഇത് ലെഗസിയായിട്ട് വന്ന് കയറിയതല്ല, പകരം ഇത് കൃപയാൽ വന്നതാണ്. ആമേൻ. മൂന്ന് കുറച്ച് വാക്കുകൾ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഇത് വന്ന് ചേർന്ന ആമേൻ കൃപയാണ്, കരുണയാണെന്ന് കാണിക്കുന്ന മൂന്നാല് വാക്കുകൾ ഞാനൊന്ന് ആമേൻ ഒന്ന് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കാണുന്നു, കാട്ടൊലിവായിരുന്നു നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? സി നാട്ടൊലിവിനോട് ചേർത്ത് വെച്ചു. സി അവിടെ എന്താ നമ്മൾ കാണുന്നേ? നമ്മൾ കാട്ടൊലിവായിരുന്നു, വൈൽഡ് ഒലീവ്സ് ആയിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, കാട്ടൊലിവായിരുന്നു നമ്മിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് എന്താ ചെയ്തേ? ആ കാട്ടൊലിവായ നമ്മളെ കർത്താവ് വെട്ടിയെടുത്തിട്ട് ആമേൻ യോഗ്യത കൊണ്ടല്ല, ആമേൻ കഴിവ് കൊണ്ടല്ല, മിടുക്ക് കൊണ്ടല്ല, ഒരിക്കലും ഇത് സാധ്യമായിരുന്നില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നു. പക്ഷേ നാട്ടൊലിവായ കർത്താവിനോട് കർത്താവ് ചേർത്ത് വെക്കുവാനിടയായി. സന്തോഷമുള്ളവർക്കായി സ്തോത്രം. വീണ്ടും എഫേസ്യർക്കെഴുതിയ ലേഖനം 2:13 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, We were once far from God, but now we are near to God. മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, പക്ഷെ നമ്മളെ ഇപ്പൊ ദൈവം എവിടെ കൊണ്ടുവന്നു? സമീപസ്ഥരാക്കുവാനിടയ. വാക്യം അറിയാവുന്നവരൊക്കെ എന്റെ കൂടെ ചേർന്ന് പറഞ്ഞേ, മുമ്പേ ഞങ്ങൾ എവിടെയായിരുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയായിരുന്നു? ദൈവത്തിൽ നിന്ന് വളരെ വളരെ ദൂരസ്ഥരായിരുന്നു. പക്ഷേ ഇപ്പോഴോ ദൈവം നമ്മളെ സമീപസ്ഥരാക്കി. വീണ്ടും പൗലോസ് പറയുന്നില്ലേ, നമ്മൾ ദൈവത്തോട് ശത്രുക്കളായിരുന്നു, നമ്മൾ പാപികളായിരുന്നു, നമ്മൾ ദോഷികളായിരുന്നു, പക്ഷെ നമ്മളെ എന്ത് ചെയ്തു കർത്താവ്? ആമേ തന്നോട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേ. വീണ്ടും നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നു, നമ്മൾ പുറംപറമ്പിൽ കടന്നവരായിരുന്നു, പക്ഷെ നമ്മളെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെ കർത്താവ് അകത്തു കൊണ്ടുവന്നു. സ്തോത്രം. വീണ്ടും ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പദം ഇങ്ങനെയുണ്ട്, നമ്മൾ ദൈവ ക്രോധത്തിന്റെ മക്കളായിരുന്നു, ദ ചിൽഡ്രൻ ഓഫ് റാത്ത്, ദൈവത്തിന്റെ ക്രോധത്തിന്റെ മക്കളായിരുന്നു. പക്ഷേ നമ്മൾ എന്തായി മാറിയെന്നറിയാമോ? ദൈവത്തിന്റെ കരുണ വന്നപ്പോൾ, ദൈവത്തിന്റെ മേഴ്സി നമ്മുടെ മേൽ വന്നപ്പോൾ, ആമേ, നമ്മൾ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആയി മാറുവാനിടയായി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഒരിക്കൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ ക്രോധം ജ്വലിച്ചിരുന്നെങ്കിൽ, നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നെങ്കിൽ, ഇന്ന് പകലിൽ എന്നെ നിങ്ങളെ നോക്കി സ്വർഗത്തിന് വിളിക്കാൻ ഒരു പേരുണ്ട്, എൻ്റെ മകൻ, എൻ്റെ മകൾ, ദൈവത്തിന്റെ മക്കൾ. സന്തോഷമുള്ള ദൈവമക്കളൊക്കെ ഒന്ന് പറഞ്ഞ്, ഒന്ന് വായികളെ തുറന്ന് പറഞ്ഞേ, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്.
ഹല്ലേലൂയ. ഇനി അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് പൗലോസ് തൻ്റെ ജീവിതമായിട്ട് പറയുന്നുണ്ട്. ആ വാക്ക് വളരെ ശ്രദ്ധനീയമാണ്, ആമേ, ശ്രദ്ധയേറിയതാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഐ വാസ് ദ വെസൽ ഓഫ് റാത്ത്, ഞാൻ ദൈവത്തിൻ്റെ കോപാപാത്രമായിരുന്നു. ശ്രദ്ധിച്ചേ, ആമേ, അദ്ദേഹം പറയുകയാണ്, ഇപ്പം എന്നെ ഒരു വെസലായിട്ട് കൺസിഡർ ചെയ്താൽ ഞാൻ എന്തായിരുന്നു, എൻ്റെ ഈ വെസലിനകത്ത് നിറഞ്ഞിരുന്നത് ദൈവത്തിൻ്റെ കോപമായിരുന്നു, കോപാപാത്രം. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ, ഈ കോപാപാത്രത്തിൽ നിന്ന് കോപത്തെ ഒഴിച്ചു കളഞ്ഞിട്ട് ഈ പാത്രത്തിനകത്ത് ദൈവം കരുണ കൊണ്ട് നിറച്ചു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആമേ, എത്ര പേർക്ക് ഇന്ന് പകലിൽ നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ, ആമേ, നമ്മൾ ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്തത് കൊണ്ടല്ല കേട്ടോ. ഒരിക്കൽ ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ മേൽ ജ്വലിച്ചിരുന്നു, സർവശക്തനായ ദൈവത്തിൻ്റെ കോപം, ആമേ, ജ്വലിക്കപ്പെട്ട പകരപ്പെട്ട പാത്രമായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ആ കോപത്തെ എടുത്തു മാറ്റി തൻ്റെ കരുണ കൊണ്ട് നിറച്ച ദൈവസ്നേഹത്തെ ഓർത്ത് എത്ര ദൈവമക്കൾക്ക് ഈ ആരാധനയിൽ ദൈവത്തിന് നന്ദി പറയാൻ കഴിയും. ഒന്ന് വായകളൊക്കെ തുറന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയുമോ, ദൈവത്തിന് ഒന്ന് സ്തോത്രം പറയാൻ കഴിയുമോ? കമോൺ ചർച്ച്, എവരിബഡി, എല്ലാവരും ചേർന്ന് ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. കർത്താവേ, ഞാൻ എന്ന കോപാപാത്രത്തെ കരുണാപാത്രമാക്കിയതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, സി, പഴയ നിയമത്തിൽ ഒരു ജനതയുടെ മേൽ, നിങ്ങളെന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, പഴയ നിയമത്തിൽ ഒരു ജനതയുടെ മേൽ, ഒരു വ്യക്തിയുടെ മേലല്ല കേട്ടോ, ഒരു വ്യക്തിയുടെ മേലല്ല, കഷ്ടപ്പെട്ട് ആമേ മോശയെ ഒരുക്കി ആമേ 400 വർഷത്തെ സംവത്സർ ആമേൻ അടിമത്തത്തെ പൊളിച്ച് 400 ഇയേഴ്സിലെ ആമേ സ്ലേവറിയെ പൊട്ടിച്ച് നാണ്ട ആ ജനത്തെ ആമേ സ്വാതന്ത്ര്യത്തിലോട്ട് കൊണ്ടുവന്ന് ആ ജനം പാപം ചെയ്ത് ദൈവത്തിൻ്റെ കോപം ആ ലക്ഷോപലക്ഷം ജനത്തിൻ്റെ മേൽ വന്നപ്പോൾ ഒരെണ്ണത്തെ തട്ടിയെന്നല്ല, ആ മുഴുവൻ എണ്ണത്തെ മരുഭൂമിയിൽ വെച്ച് ദൈവം തട്ടിക്കളഞ്ഞു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ കോപം ഒരു വലിയ സമൂഹത്തിൻ്റെ മേൽ വന്നപ്പോൾ ഒരുത്തനെ പോലും ബാക്കി വെക്കാതെ ദൈവം ആ മരുഭൂമിയിൽ മുഴുവണ്ണത്തെ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ പൗലോസ് പറയുക, ഇതുപോലെ നശിപ്പിക്കപ്പെടേണ്ടതായിരുന്നു ഞാൻ, ഇതുപോലെ ദൈവത്തിൻ്റെ കോപം വഹിച്ച പാത്രമായിരുന്നു, പക്ഷേ എന്താ ഞാൻ തകരാതെ പോയത്, എന്താ ദൈവം എന്നെ മുടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ കൃപ പ്രാപിച്ചത് കൊണ്ട് കരുണ പ്രാപിച്ചത് കൊണ്ട് ദൈവം സഭയിലെ എത്ര ദൈവമക്കൾക്ക് ഇതോർത്തിട്ട് നന്ദി പറയാൻ കഴിയും? ഒരു വലിയ വീട് കിട്ടിയില്ലേ, ഭാരപ്പെടണ്ട, അവൻ ലഭിച്ച കൃപയോർത്ത് നന്ദി പറ, ലഭിച്ച പാപക്ഷമയോർത്ത് നന്ദി പറ, ലഭിച്ച ദൈവസ്നേഹത്തെയോർത്ത് നന്ദി പറ, ലഭിച്ച കരുണയോർത്ത് നന്ദി പറ. അവൻ അതിര തുറന്ന് കമോൺ ദൈവസഭ, ഒരുമിച്ച് മ്ലാനതകൾ മാറട്ടെ, ആമേ, ക്ഷീണങ്ങൾ മാറട്ടെ. റഥമനക ശാന്തലരവ. ആത്മാവിൽ പ്രതികരിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നവർ ആത്മാവിൽ റെസ്പോണ്ട് ചെയ്യുക. ആമേ, ഇമാജിൻ ചെയ്യ്, മനസ്സിലാക്ക്, ആമേൻ, അക്നോളജ് ചെയ്യ്, ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദ മേഴ്സി ഓഫ് ഗോഡ്. കരമടിച്ച് ശക്തിയോടെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സി, കോപാപാത്രമായിരുന്ന എന്നെ ദൈവം എന്താ എന്ത് ചെയ്തു, കോപത്തെ എടുത്തു കളഞ്ഞ് ഇതിനകത്ത് കരുണ കൊണ്ട് നിറച്ചു. ഇപ്പം അദ്ദേഹം പറയുകയാണ്, ഇപ്പം കരുണ മാത്രമല്ല, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല എന്ന് വരേണ്ടതിന് ആണ്ട് ഈ മൺപാത്രത്തിനകത്ത് പകർന്നിരിക്കുകയാണ്. ദി എറ്റേണൽ, ഓ ദി ആമേ സർപ്പാസിംഗ് പവർ ഓഫ് ഗോഡ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നോക്കിക്കേ, ഒരിക്കൽ ദൈവത്തിൻ്റെ കോപം വഹിച്ച പാത്രം തകർന്നു പോകേണ്ടിയിരുന്നതാണ്, പക്ഷേ ആ പാത്രത്തെ ദൈവം കരുണ കൊണ്ട് നിറച്ചു. ഇപ്പം ആണ്ടേ ജാതികൾക്ക് അപ്പോസ്തലനായി, ആമേ, ദേശങ്ങളിൽ സുവിശേഷത്തിൻ്റെ വക്താവായി, ആമേ, രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ തക്കവണ്ണം അഭിഷേകത്തെ ആ പാത്രത്തിനകത്ത് നിറയ്ക്കുവാനിടയായി. ഇന്ന് ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവജനമേ, ഈ ആമേ, നമുക്കിത് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അർഹത കൊണ്ടല്ല കേട്ടോ, യോഗ്യത കൊണ്ടല്ല കേട്ടോ, നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല കേട്ടോ, ഈ രാജാവി രാജാവിൻ്റെ മണവാട്ടിപ്പദം അലങ്കരിക്കുക. കൃപ പ്രാപിച്ച ദൈവമക്കൾ, ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ, ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ കരമുയർത്തി ശക്തിയോടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്ക്. ഒന്ന് കരമുയർത്തി, കരമുയർത്തി, ഒന്ന് കരങ്ങളെ വീശിയൊക്കെ ദൈവത്തിന് നല്ലപോലെ ഒന്ന് സ്തോത്രം പറ. ജീസസ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇത് ആമേൻ കരുണയാൽ ലഭിച്ചതാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഈ സ്ത്രീക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്, ഈ സ്ത്രീയുടെ ടൈറ്റിലിനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആ വാക്യങ്ങളിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ച ആമേൻ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, അവിടെ ഈ സ്ത്രീയെ അഡ്രസ്സ് ചെയ്യുന്ന ഇങ്ങനെയാണ്, എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്, ഹല്ലേലൂയ, അമേൻ, അന്തപുരത്തിലെ, പറഞ്ഞേ, രാജകുമാരി. എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്,
അന്തപുരത്തിലെ രാജ പ്രിൻസസ്. പക്ഷെ നോക്കിക്കേ, പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുമ്പുള്ള വാക്യത്തിനകത്ത് ഈ വ്യക്തി അഡ്രസ് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ആ വാക്യം നോക്കിക്കേ, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായിക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. നോക്കിക്കേ, ആമേൻ. പത്താമത്തെ വാക്യത്തിൽ അണ്ട് ഈ സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്നത് ഓ ഡോട്ടർ, അല്ലയോ കുമാരി, നീ എന്ത് ചെയ്യണം? നീ നോക്കുക, ഹമേ ഹല്ലേലൂയ, കേൾക്കുക, നോക്കുക, ചെവിചായിക്കുക, സ്വജനത്തെ നിന്റെ പിതൃഭവനത്തെ മറക്കുക. അപ്പോൾ നീ എന്താകുമെന്നറിയാമോ? ഹമേ, നീ രാജ്ഞി പദത്തിലേക്ക് വരികയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് പകലിൽ ഈ രാജാതിരാജാവിൻ്റെ രാജ്ഞി പദത്തിലിരിക്കുന്നത്. ഒരു സ്തോത്രം പറ. ഹല്ലേലൂയ. എന്താണ് നമ്മളെ മാറ്റിമറിച്ചത്? എന്താണ് ഈ സ്ത്രീയെ മാറ്റിമറിച്ചത്? പത്താമത്തെ വാക്യം പറയുകയാണ്, കുമാരി നീ എന്ത് ചെയ്യണം എന്നറിയാമോ? ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ കൂടെ വരണമേ. ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. നാല് കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഒന്ന്, കുമാരിയോട് പറയുകയാണ്, കുമാരി നീ കേൾക്കുക, കേൾക്കുക, കേൾക്കുക എന്ന് പറഞ്ഞേ, കേൾക്കുക. ആമേൻ. എത്ര പേര് കേൾക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രസംഗിക്കുന്ന കേൾക്കാനെന്നല്ല, പരിശുദ്ധാത്മാ പറയുന്നത്, ദൈവശബ്ദം കേൾക്കാൻ. പലരും ദൈവശബ്ദത്തിന് ആമേൻ മറുതലിച്ചു നിൽക്കുമ്പോൾ, പലരും ദൈവശബ്ദത്തിന് വില കൊടുക്കാതിരിക്കുമ്പോൾ, പലരും ദൈവശബ്ദത്തിന് വിരോധമായി നിൽക്കുമ്പോൾ, ആണ്ടേ ഹല്ലേലൂയ, ആമേൻ. ഈ മണവാട്ടിയോട് പറയാം, അല്ലെങ്കിൽ ഈ കുമാരിയോട് പറയാം, നീ കേൾക്കുവാൻ റെഡിയാകണം. ഫസ്റ്റ്, നീ അനുസരണമുള്ളവളായി മാറണം. നീ ഒന്ന് കേൾക്കാൻ റെഡിയാകണം. രണ്ട്, നീ ഒന്ന് അറ്റൻഷൻ തരാൻ, നീ നോക്കുവാൻ റെഡിയാകണം. നിന്റെ ഒരു അറ്റൻഷൻ ഇവിടെ ആവശ്യമാണ്. മൂന്ന്, നീ ചെവിചായിക്കണം. ആമേൻ. ഉപദേശത്തിന് വില കൊടുക്കണം. നാല്, നീ ചിലതൊക്കെ മറക്കുവാൻ റെഡിയാകണം. നീ ചിലതിനോടൊക്കെ ബൈ ബൈ പറയാൻ റെഡിയാകണം. നീ ചിലതൊക്കെ വിട്ടുകളയാൻ റെഡിയാകണം. നീ ചിലതിനോടൊക്കെ വേർപാട് പാലിക്കാൻ റെഡിയാകണം. ഇങ്ങനെ ചെയ്താൽ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടിതനാകും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് നിർദ്ദേശം നൽകി, നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാൻ തക്കവണ്ണം സുവിശേഷത്തെ നമ്മളെ കേൾപ്പിച്ച്, ആമേൻ, യേശുവിങ്കലേക്ക് നമ്മളെ നോക്കുമാറാക്കി, ഉപദേശത്തിൽ നമ്മളെ നിലനിർത്തി, ആമേൻ, ചിലതിനോടൊക്കെ നമ്മളെ കൊണ്ട് ആമേൻ വിട്ടുമാറാക്കി, ഹല്ലേലൂയ, നമ്മളെ ഈ രാജ്ഞി പദത്തിലേക്ക് കൊണ്ടുവന്ന, ഈ മണവാട്ടി പദത്തിലേക്ക് കൊണ്ടുവന്ന ദൈവകൃപയോർത്ത് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുമെങ്കിൽ ഒരിക്കൽ കൂടെ കരമുയർത്തി ശക്തിയോടെ. ആമേ. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഈ കേട്ട ഒരു വ്യക്തിയെ പിടിച്ച് നേരിട്ട് എന്ത് ചെയ്യല്ലെന്നറിയാമോ? മണവാട്ടിപ്പദത്തിലോട്ട് കൊണ്ടുവരികയല്ല. ആണോ? അങ്ങനെയല്ല. ഇവിടെ ഒരു കൂട്ടം കാര്യങ്ങൾ ഈ നിർദ്ദേശിക്കുന്ന വ്യക്തി പറയുകയാണ്. ഈ നിർദ്ദേശിക്കുന്ന വ്യക്തി നമുക്കിവിടെ ഒരു വ്യക്തിയായിട്ടൊക്കെ കാണാമെങ്കിലും, സി ആമേൻ, ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ദാറ്റ്സ് ദ ഹോളി സ്പിരിറ്റ്. അവിടെ ആ കുമാരിയെ ഇങ്ങനെ ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ മണവാട്ടി പദത്തിലേക്ക് ഒരുക്കിയതുപോലെ നമ്മളെ ഒരുക്കാൻ, ആമേൻ, സകല സത്യത്തിനും വഴി നടത്താൻ ഒരു പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കേൾക്കാൻ പറയുമ്പോൾ കേൾക്കാൻ റെഡിയായാൽ, നോക്കാൻ പറയുമ്പോൾ നോക്കാൻ റെഡിയായാൽ, ആമേൻ, ചെവി കൊടുക്കാൻ പറയുമ്പോൾ ചെവി കൊടുക്കാൻ റെഡിയായാൽ, പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകാൻ റെഡിയായാൽ, മോനെ അത് നോക്കല്ലെന്ന് പറയുമ്പോൾ നോക്കാതിരിക്കാൻ റെഡിയായാൽ, മോളെ അവളുമായി ചേരലെന്ന് പറയുമ്പോൾ ചേരാതിരിക്കാൻ റെഡിയായാൽ, ആ വിധ കാര്യങ്ങൾ നമുക്കുള്ളതല്ല എന്ന് പറയുമ്പോൾ അതിൽ ചേരാതിരിക്കാൻ റെഡിയായാൽ, വേർപാട് പാലിക്കാൻ റെഡിയായാൽ, ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, അധികം വൈകാതെ നീ ആ മണവാട്ടി രാജാതി രാജാവിന്റെ മണവാട്ടി പദത്തിൽ കയറാൻ പോകുകയാണ്. ആമേൻ. മനസ്സിലാകുന്ന ദൈവമക്കൾ, ആത്മാവിൽ ഈ വചനത്തോട് പ്രതികരിച്ച് യേശുവിന്റെ നാമത്തിൽ, ആമേൻ, എത്ര പേര് ഇന്ന് പകലിൽ പ്രാർത്ഥിക്ക്, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശമനുസരിച്ച്, ആലോചനയനുസരിച്ച് മൂവ് ചെയ്യാൻ. Come on, വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. Amen. അണ്ടെ, ഈ നിൽക്കുന്ന കുമാരിയെ രാജകുമാരിയാക്കി മാറ്റിയത് ആമേൻ അവളുടെ സമർപ്പണമാണെങ്കിലും, അവളെ അതിനായി ഒരുക്കിയ ഒരു വ്യക്തിയെ നമുക്കവിടെ അദൃശ്യമായി കാണുവാൻ കഴിയും. ഇസ്ന്റ് ഇറ്റ്? ശരിയാണോ?
അവിടെ ആ വ്യക്തിയുടെ പേരില്ല, ആരാണെന്ന് അറിയത്തില്ലെങ്കിലും ഒരാൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ആരോ ഒരാള്, അത് രാജാവല്ല, രാജാവ് അങ്ങ് രാജസന്നിധിയിൽ ഇരിക്കുകയാണ്. പക്ഷെ ഈ അന്തപുരത്തിനകത്ത് എന്ത് ചെയ്യാന്നറിയാമോ, ആമേ ഏതോ ഒരു വ്യക്തി ആമേ പറയുകയാണ്, നീ കേൾക്കുക, നീ നോക്കുക, ആമേ നീ ചെവിചായിക്കുക, നീ അത് മറക്കുക എന്ന് നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. യേശു എന്താ പറഞ്ഞേ, ആമേ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരെ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ ആരെ അയക്കുമെന്ന് അറിയാമോ, കാര്യസ്ഥനെ അയക്കും. ദൂത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ സ്തോത്രം പറ, ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കും. കാര്യസ്ഥൻ വന്ന നിങ്ങൾ അന്യഭാഷ പറഞ്ഞിരിക്കുമെന്നല്ല, കാര്യസ്ഥൻ വന്ന നിങ്ങൾ കൈയടിച്ച് ഞായറാഴ്ച യോഗത്തെ കൊഴിപ്പിക്കുമെന്നല്ല, കാര്യസ്ഥൻ വന്ന നിങ്ങളെ സകല സത്യത്തിൽ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. ആമേൻ. ആത്മാവിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കണം. ഈ അഭിഷേക ഈ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ആ മണവാട്ടി പദത്തിനായി ഒരുക്കുവാനിടയായി തീരും. കരം ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം പറ. ഇവിടെ നോക്കിക്കേ, രണ്ട് സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, രണ്ട് സ്ഥലങ്ങൾ കാണുവാൻ കഴിയും. ഏതാണ് ആ രണ്ട് സ്ഥലങ്ങൾ? ഹല്ലേലൂയ. ഒന്ന് നമ്മൾ വായിച്ച, ആമേൻ, 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു അന്തപുരം. എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ, അന്തപുരം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഇറ്റ്സ് എ ചേംബർ, ചേംബർ, അന്തപുരം. അടുത്ത വാക്കിതാണ്, അടുത്ത സ്ഥലം ഇതാണ്. രണ്ടേ രണ്ട് സ്ഥലമേ അവിടെയുള്ളൂ. ഒന്ന് അന്തപുരം, രണ്ട് രാജസന്നിധി. ആ വാക്ക് എൻ്റെ കൂടെ ഒന്ന് കമോൺ, ഒന്ന് 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 മൂന്നാല് വട്ടം അത് പറഞ്ഞു, കാരണം അതിലാണ് മെസ്സേജ് ഇരിക്കുന്നത്. അന്തപുരം, രാജസന്നിധി. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഫ്രം ചേംബർ ടു ദ കിങ്സ് പ്ലേസ്. ഹമേ, അന്തപുരത്തിൽ നിന്ന് രാജസന്നിധി. എന്താ ഈ അന്തപുരം, എന്താ ഈ അന്തപുരത്ത് നടക്കുന്നേ? നിങ്ങൾ പറ, എന്താ ഈ അന്തപുരത്ത് നടക്കുന്നേ? എന്താ ഈ അന്തപുരത്ത് ഇപ്പം ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഈ അന്തപുരത്തിരുന്ന് ആ നിർദ്ദേശിക്കുന്ന വ്യക്തി മണവാട്ടിയെ ഒരുക്കുകയാണ്, ഒരുക്കുകയാണ്. ആമേൻ. മണവാട്ടിയോട് പറയുക, ഫിസിക്കലായ ഒരുക്കമല്ല, കേൾക്കുക, നോക്കുക, ചെവിചായിക്കുക, ചിലതൊക്കെ മറക്കുക. ആമേൻ. ഈ സ്ത്രീയെ അന്തപുരത്തിൽ ഒരുക്കുകയാണ്. എന്താ അന്തപുരം? ആത്മീയ തലത്തിൽ. എവിടെയാ അന്തപുരം? ഈ കാണുന്ന ദൈവത്തിന്റെ അന്തപുരമാ. ഒരു സ്തോത്രം പറയാമോ? ഫിലദൽഫിയ ക്രിസ്ത്യൻ അസംബ്ലി നിങ്ങളുടെ അന്തപുരമാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന് ആമേൻ പറ, ഒരു ആമേൻ പറ. ഫിലദൽഫിയ ദൈവസഭ, ആമേൻ, ക്രിസ്ത്യൻ അസംബ്ലി എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഇതിനകത്ത് മൂവ് ചെയ്തോണ്ട് ആമേ എന്ത് ചെയ്തോണ്ടിരിക്കുക, ഓരോ യോഗങ്ങളിലും ആമേ പരിശുദ്ധാത്മാവ് നിർദ്ദേശിച്ച് നിർദ്ദേശിച്ച് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എന്താക്കിയെടുക്കുകയാണെന്ന് അറിയാമോ? നിങ്ങളെ ആ രാജ്ഞി പദത്തിലോട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ആമേ, ചിലർക്കൊക്കെ ആണെങ്കിൽ ഒരു ഞായറാഴ്ച യോഗം മുടങ്ങിയാൽ, മുടങ്ങാൻ സാധ്യത ആമേ തെറ്റി ആമേ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സാഹചര്യം അതാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ ആമേ സാഹചര്യം കൊണ്ട് മുടങ്ങിയതല്ലെങ്കിലും ആമേ അങ്ങ് ഒരു ഒരു ഞായറാഴ്ച യോഗം മിസ്സായാലും അതിനകത്തൊരു ഭാരമില്ലാത്ത ഒരുപാട് ബന്ധക്കോസാരെ ഞാൻ കാണാറുണ്ട്. ഓ, ഞായറാഴ്ച ഒന്ന്, ഇനി അടുത്ത ഞായറാഴ്ച കിടക്കുകയില്ലയോ. സ്തോത്രം. ഒരു ഞായറാഴ്ച പോയാൽ നമ്മുടെ മുമ്പിൽ അടുത്ത ഞായറാഴ്ച, ഒരു യോഗം മിസ്സായാൽ എന്നാൽ അടുത്ത യോഗം എന്നിങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരെ നമ്മുടെ ഇടയിൽ കാണുവാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ തിരിച്ചറിയണം, നമ്മുടെ ഓരോ യോഗങ്ങളിലും ആമേ നിങ്ങളുടെ ഫിസിക്കൽ ആമേ പ്രസൻസ് അല്ല ഇവിടെ, അതിനേക്കാൾ അപ്പുറമായി നിങ്ങളെ സ്പിരിച്വലി ആ മണവാട്ടി പദത്തിലേക്ക് പരിശുദ്ധാത്മാ ഒരുക്കുന്ന യോഗങ്ങളാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഓരോ യോഗങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആ ആമേ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വാട്ടമില്ലാതെ ചുളുക്കമില്ലാതെ കറയില്ലാതെ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഈ ഈ യോഗങ്ങളിൽ നടക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവസഭ എന്താണ്? ഈ ആലയം എന്താണ്? ഈ കൂട്ടായ്മ എന്താണ്? ഇത് അന്തപുരമാണ്. ഈ കുമാരിയെ രാജകുമാരിയാക്കി ഒരുക്കാനുള്ള ഇടമാണ് ഈ അന്തപുരം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവിടെ ഒരുക്കപ്പെടുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ അന്തപുരം ഈ രാജാവിൻ്റെ ഡൊമീനിയൻ്റെ പുറത്തല്ല, അകത്താണ്. ഒരു സ്തോത്രം പറഞ്ഞേ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അച്ഛാ, ഈ ഈ അന്തപുരം രാജകൊട്ടാരത്തിന്റെ പുറത്തല്ല,
ആ രാജകൊട്ടാരത്തിന്റെ അകത്താണ്. അന്തപുരം രാജാവിന്റെ അധീനതയിലാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒത്തിരി വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് കമ്പി വാക്ക് പോലെ ഞാൻ പറഞ്ഞു പോകുകയാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞോണം യേശുവിന്റെ നാമത്തിൽ. ഈ അന്തപുരം ഒരു സെപ്പറേറ്റ് ഏരിയയാണെങ്കിലും അവിടെ രാജാവിന്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ കാണുന്നില്ലെങ്കിലും അവിടെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണെങ്കിലും ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ഈ അന്തപുരം രാജാവിന്റെ ഡൊമീനിയന്റെ കീഴിലാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ദൈവസഭയെ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ തന്നെ ഇത് ദൈവത്തിന്റെ രാജാവിന്റെ കൺട്രോളിലാണ്, മണവാളന്റെ കൺട്രോളിലാണ്, മണവാളന്റെ അധീനതയിലാണ്. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ. പക്ഷേ ഈ ചേംബറിനകത്തിരിക്കാനല്ല, ഈ ചേംബറിനകത്തിരിക്കാനല്ല, അടുത്ത സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ ചേംബറിനകത്ത് നിന്ന് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? രാജസന്നിധിയിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്താ രാജസന്നിധി? അതാ നമ്മൾ ഇന്നലെ കേട്ടെ, നിത്യത, തേജസ്. ആ തേജസിന്റെ നിത്യഖനം, യേശുവിന്റെ പ്രസൻസ്, മണവാളന്റെ പ്രസൻസ്, മണവാളന്റെ ഗ്ലോറിയുള്ള പ്രസൻസ്. അത് ഓർക്കുമ്പോൾ എനിക്കിതൊന്നും സാരമല്ല. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ, ഹാലലൂയ. ഈ ചേംബറിനകത്ത് നാളുകളായി തുടരാനല്ല പകരം യേശുവിന്റെ കാഹളനാദം ഇന്ന് പകലിൽ മുഴങ്ങിയാൽ, ഈ രാത്രിയിൽ മുഴങ്ങിയാൽ ദൈവസഭയെന്ന മണവാട്ടിയെ ഈ ചേംബറിൽ നിന്നുകൊണ്ട് നിങ്ങൾ രാജസന്നിധിയിൽ പ്രവേശിക്കണം. നമ്മെ വിശ്വസിക്കുന്നവർ, ഒരുക്കമുള്ളവർ, കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ. ആമേൻ. ശ്രദ്ധിച്ചേ, ആമേൻ. ഒൻപതാമത്തെ വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വാക്യമാണ്. ദയവായി ആ വാക്യത്തിലേക്ക് ഒന്നേ. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. ഈ സ്ത്രീയോട് പറയുകയാണ്, കുമാരി നിന്റെ കൂടെയൊക്കെ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ആ വാക്ക് നമ്മളൊന്ന് ശരിക്ക് ധ്യാനിക്കണം. ഒന്ന് പറഞ്ഞേ, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ എന്താ പറയുന്നത്? ഈ ഇൻസ്ട്രക്ടർ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, പരിശുദ്ധാത്മാവ് പറയുകയാണ്, അല്ലെങ്കിൽ ആ ഒരുക്കുന്ന വ്യക്തി പറയാം, നിന്റെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? നിങ്ങൾ നോക്കിക്കേ, ഈ കുമാരി നിൽക്കുന്നു, കുമാരിയുടെ കൂടെ ആരൊക്കെ നിൽക്കുന്നു? അവളുടെ കൂടെ ആരൊക്കെ നിൽക്കുന്നു? രാജകുമാരികൾ നിൽക്കുക. കാരണം ആരാ മണവാളനാരാ? മിണ്ടുന്നില്ല. അച്ഛാ, മണവാളനാരാ? മണവാളൻ രാജാവായതുകൊണ്ട് ആമേ യോഗ്യതയുള്ള പല രാജകുമാരികളും ആമേൻ ആ രാജ്ഞി പദത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങാൻ നിൽക്കുകയാണ്. അപ്പം ഇൻസ്ട്രക്ടർ പറയുക, നിന്റെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? നിന്റെ കൂട്ടത്തിൽ ആമേൻ രാജകുമാരിമാരുണ്ട്. മനസ്സിലാക്കിക്കോണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ, അച്ഛാ നമ്മുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും ലണ്ടൻ മണ്ണിൽ ആമെ ഇളക്കാൻ കഴിയുന്ന, പണം ചലിപ്പിക്കാൻ കഴിയുന്ന വിദ്യാസമ്പന്നർമാർ ആമേൻ അധികാരികൾ പലരും ഉണ്ടായിരുന്നിട്ടും ആമേൻ നിന്റെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ടായിരുന്നിട്ടും ആമേൻ നമ്മളെ ദൈവം സെലക്ട് ചെയ്തതോർത്ത്, ആമേൻ ഈ രാജ്ഞി പദത്തിൽ വരാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് എത്ര ദൈവമക്കൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. Come on. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്ക്. നിങ്ങൾക്ക് ഈ ദൂത് പിടികിട്ടുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഈ വചനത്തോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് വായികളെ തുറന്ന് അന്യഭാഷകളൊക്കെ ആ ദൂതിനോടൊന്ന് പ്രതികരിച്ചാണ്, യേശുവിന്റെ നാമത്തിൽ. കമോൺ ചർച്ച്, കമോൺ കമോൺ. നിർത്തല്ലേ. കണ്ടിന്യൂ. പ്രൈസ് ഹിം. ഓ രബ ശതല രബ ചുടരമനക ശന്തലരബ. ചേർന്ന് ദൈവത്തെ ആരാധിക്ക്, ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക്, ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക്. ദാണ്ടേ ആ സ്ത്രീയോട് പറയുകയാണ്, നിന്റെ കൂട്ടത്തിൽ ആമേൻ വലിയവരുണ്ടായിരുന്നു, ആമേൻ രാജകുമാരികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹാലലൂയ, ആമേ ഒന്ന് വിശ്വസിച്ചേ, ഒന്ന് പറഞ്ഞേ, കർത്താവെ വമ്പന്മാരുണ്ടായിരുന്നു, ദേശത്തിലെ പ്രമാണിമാരുണ്ടായിരുന്നു. അതല്ലേ കർത്താവ് പറഞ്ഞേ, ഹാലലൂയ. ആമേ ജ്ഞാനികളും വിവേകികളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും കർത്താവ് പിതാവാം ദൈവം ആണ്ട് നിങ്ങൾക്ക് ഈ സത്യം വെളിപ്പെടുവാൻ ആമേ ദൈവത്തിന് പ്രസാദമുണ്ടായി. പ്രിയപ്പെട്ടവരെ ഒന്ന് കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. കർത്താവേ ആമേ ജ്ഞാനികൾക്കും വിവേകികൾക്കെല്ലാം മറച്ച് ഞങ്ങൾക്കിത് വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷെ നോക്കിക്കേ ആമേ, എന്താണ് ഈ കുമാരിയെ രാജകുമാരിയാക്കി മാറ്റിയത്? നിന്റെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ കൂട്ടത്തിൽ സുന്ദരിമാരുണ്ട്, നല്ലപോലെ അണിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ രാജാവ് ആകർഷ്ടിതനായത് മറ്റ് രാജകുമാരിമാരുടെ
പദവി കണ്ടിട്ടല്ല കേട്ടോ. ഒരു സ്തോത്രം പറ, മറ്റ് രാജകുമാരികള് അവര് രാജകുമാരികളാണ് എന്നോർത്തിട്ടല്ല, മറ്റ് സ്ത്രീകള് അവർ ഫിസിക്കലായി റെഡി ആയിട്ടുണ്ട് എന്ന് കണ്ടിട്ടല്ല രാജാവ് ആകർഷിതനാകുന്നത്. പകരം ദണ്ടേ ഈ ഒരുക്കുന്ന വ്യക്തി പറയുകയാണ്, നീ നിന്റെ അകത്തൊന്ന് റെഡിയായാൽ, നീ കേൾക്കുവാൻ റെഡിയായാൽ, നോക്കുവാൻ റെഡിയായാൽ, ചെവി ചായ്ക്കാൻ റെഡിയായാൽ, ചിലത് മറക്കുവാൻ റെഡിയായാൽ. ഇത് ഫിസിക്കലാണോ? നമ്മൾ വിചാരിക്കുന്നത് ഫിസിക്കലായി ഒരുങ്ങുമ്പോൾ ദൈവത്തിന് നമ്മളോട് മനസ്സിലായില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഫിസിക്കലായി റെഡിയാകുമ്പോൾ സ്വർഗത്തിൽ നമ്മളോട് കൂടുതൽ, നോ, ദൈവം അത് ലീസ്റ്റ് ബോധേഡാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ദൈവം ലീസ്റ്റ് ബോധേഡാണ് നമ്മൾ ഫിസിക്കലി എങ്ങനെ അപ്പിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. ദൈവം നോക്കുന്നത് അകത്താണ്. കണ്ടോ, ഈ രാജാവ് നോക്കിയത് മറ്റ് രാജകുമാരിമാര് അവർ തലയിൽ വെച്ചിരിക്കുന്ന കിരീടമോ, അവർ തലയിൽ വെച്ചിരിക്കുന്ന ആമേൻ വിലപിടിപ്പുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ അവർ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളൊന്നും ആയിരുന്നില്ല. ആ രാജാവിൻ്റെ ഹൃദയം എങ്ങോട്ടാ പോയെന്നറിയാമോ? അല്ലെങ്കിൽ രാജാവിന്റെ ഹൃദയം ഈ കുമാരിയിൽ ആകർഷിതമായത് എപ്പോഴാണെന്ന് അറിയാമോ? ഈ കുമാരി കേൾക്കാനും നോക്കാനും ചെവി ചായ്ക്കാനും മാമേ ചിലതൊക്കെ മറക്കുവാനും റെഡി ആയപ്പോഴാണ് ഈ രാജാവിന്റെ ഹൃദയത്തിന് പ്രസാദമുണ്ടായത്. ഓ ജീസസ്, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം, നമ്മൾ ചിലതൊക്കെ ആമേ വിടാൻ റെഡിയാകുമ്പോൾ, നമ്മൾ ദൈവശബ്ദത്തെ കേൾക്കാൻ റെഡിയാകുമ്പോൾ, നമ്മൾ ദൈവശബ്ദത്തിന് മുമ്പിൽ കീഴടങ്ങാൻ റെഡിയാകുമ്പോൾ, നമ്മൾ അനുസരിക്കാൻ റെഡിയാകുമ്പോൾ, ഈ രാജാവിൻ്റെ മനസ്സ് നമ്മളോടൊന്ന് ആകർഷിക്കപ്പെടാൻ പോകുകയാണ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. എത്ര പേര് ഈ പകൽ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. എപ്പോഴാണ് ഈ രാജാവിൻ്റെ മനസ്സ് ആകർഷിതമാകുന്നത്? പ്രിയപ്പെട്ടവരെ, ആമേൻ. ഒരു മണവാളൻ ഒരു മണവാട്ടിയിൽ ആകർഷിതനാകുന്നത് പ്രൈസലോ ബാഹ്യമായത് കണ്ടിട്ടാണെങ്കിൽ, നമ്മുടെ ഉയരത്തിലെ മണവാളൻ ആകർഷിതനാകുന്നത് ബാഹ്യമായത് കണ്ടിട്ടല്ല, അകമയുള്ളത് കണ്ടിട്ടാണ്. സ്തോത്രം. അതുകൊണ്ടല്ലേ കണ്ടോ വചനം ഈ മണവാട്ടിയോട് പറയുകയാണ്, നിർദ്ദേശിക്കുന്ന വ്യക്തി മണവാട്ടിയോട് പറയുകയാണ്, നീ നിന്റെ ഒരുക്കമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ അകത്തൊന്നൊരുങ്ങിക്കേ, നീ കേൾക്കാനൊന്ന് റെഡിയായിക്കേ, നിന്റെ ചില സ്വഭാവങ്ങൾക്കൊരു മാറ്റം വരുത്തിക്കേ, നീ ഒന്ന് കേൾക്കാൻ റെഡിയായിക്കേ, നീ ഒന്ന് നോക്കാൻ റെഡിയായിക്കേ. അവിടെ മറ്റ് നിൽക്കുന്ന ആമേ രാജകുമാരികളൊക്കെ ഇങ്ങനെ എന്നോട് പറയുന്നു, ഇങ്ങനെ പറയാൻ ഇങ്ങനാരാ ആമേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ, അവരൊക്കെ ഇച്ചിരി മറുതലിച്ച് നിൽക്കുമ്പോൾ, ദാണ്ടേ അവസാനം സെലക്ഷൻ ആർക്കാ വന്നേന്നറിയാം? സൗന്ദര്യമുള്ളവരുടെ മേലല്ല സെലക്ഷൻ വന്നത്, യോഗ്യതയുള്ളവരുടെ മേലല്ല സെലക്ഷൻ വന്നത്, സമർപ്പണമുള്ള ഈ കുമാരിക്ക് രാജകുമാരിയാകാൻ സെലക്ഷൻ ലഭിച്ചു. ഇന്ന് പകൽ എത്ര പേർക്ക് ഞാൻ പറയുന്ന ദൂതിന്റെ ആടെ പിടികിട്ടുന്നുണ്ട്. മറ്റ് പലർക്ക് കിട്ടാതിരുന്ന യോഗ്യതയുള്ള പലര് തടയപ്പെട്ടപ്പോൾ, ഇന്ന് പകലിൽ യോഗ്യരാക്കി ചേർത്ത ദൈവകൃപയോർത്ത് ഒരിക്കൽ കൂടെ കരമുയർത്തി, കരമുയർത്തി ശക്തിയോടെ. ഹല്ലേലൂയ. എനിക്ക് നമുക്ക് ആ വാക്യം ചേർന്നൊന്ന് വായിക്കാം. നോക്കിക്കേ, ആമേൻ. പത്താമത്തെ വാക്യം കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ വാക്യം ചേർത്ത് നോക്കിക്കേ. ആണ്ടെ ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടോ? യാ സോറി, യാ ഒന്ന് നോക്കിക്കേ. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെ നിന്റെ പിതൃഭവനത്തെ. ഇത്ര മനസ്സിലായല്ലോ. പതിനൊന്നാമത്തെ വാക്യം നോക്കിക്കേ. അപ്പോൾ ആ വാക്ക് മാത്രം ഒന്ന് പറഞ്ഞേ, എന്തു മനസ്സിലായി? അപ്പോൾ ആ അപ്പോൾ എന്ന വാക്ക് ഒന്നും രണ്ടു തവണ ആവർത്തിച്ചേ. എപ്പോൾ? എപ്പം? അച്ഛ എന്നാ മനസ്സിലായി? അപ്പോൾ. എനിക്ക് അപ്പോൾ എന്ന വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുവരെ രാജാവിൻ്റെ കണ്ണ് ഇവിടെ വീണിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? രാജാവ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പോലും ഇല്ല. പക്ഷേ പത്താമത്തെ വാക്യം ഒന്നും കൂടെ, തൻ്റെ കേക്ക് റെഡിയായപ്പോൾ, നോക്കുവാൻ റെഡിയായപ്പോൾ, ചെവി ചായ്ക്കാൻ റെഡിയായപ്പോൾ, ചിലതൊക്കെ മറക്കുവാൻ റെഡിയായപ്പോൾ, അടുത്ത വാക്ക്, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഏത്? ഫിസിക്കലല്ല, നിന്റെ അകത്ത് നീ ആത്മാവിൽ റെഡിയായപ്പോൾ, നിന്റെ സ്പിരിച്വലി നീ റെഡിയായപ്പോൾ, ഇപ്പോൾ ദാണ്ടേ രാജാവിൻ്റെ ദൃഷ്ടി നിന്റെ മേൽ വീണിരിക്കുക. ഞാൻ ആത്മാവിൽ ദൈവസഭയോട് പറയാം, ആമേൻ, ഇതുവരെ രാജാവ് നോക്കിയിട്ടില്ല, പക്ഷെ മനസ്സുകൊണ്ട് ആത്മാവിൽ ദാണ്ടേ ഈ സ്ത്രീ റെഡിയായപ്പോൾ വചനം പറയുകയാണ്, ദാണ്ടേ ഈ സെക്കൻഡ് മുതൽ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിച്ചു തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്, ആ രാജാവ് എന്നിൽ ആകർഷ്ടിതനാണ്, ആ രാജാവിൻ്റെ ദൃഷ്ടി
എൻ്റെ മേൽ പതിഞ്ഞിട്ടുണ്ട്. ഞാൻ അവൻ്റെ മണവാട്ടിയാണ്. ഉറപ്പുള്ള ദൈവമക്കൾ ആത്മാവിൽ പറ, ഞാൻ ചിലതൊക്കെ വിട്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞതല്ലേ ഞാൻ വിട്ടിട്ടുണ്ട്. ഞാൻ കേൾക്കുവാൻ റെഡിയായിട്ടുണ്ട്. ഞാൻ ചെവിചായിച്ചിട്ടുണ്ട്. ഞാൻ പലതും വിട്ടിട്ടുണ്ട്, മറന്നിട്ടുണ്ട്. എനിക്കുറപ്പാണ് ആ രാജാവ് എൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നു. സ്വോത്രം സ്വോത്രം സ്വോത്രം. കരമുയർത്തി ഒന്നും കൂടെ സ്വോത്രം പറഞ്ഞേ. ഞാൻ ഈസി ഒരു ഒരു കൺഫ്യൂഷൻ എന്നത്തുണ്ടാകും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഈ വിവാഹവേളയിലോട്ടൊന്നും പോകരുത്. ഒരു മണവാളരെ മണവാട്ടി ഒന്നും കണ്ടുകൊണ്ടിരിക്കരുത്. ഞാനിത് പറയുമ്പോൾ വേഗത്തിൽ യേശുവിനെ സഭയെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിനകത്തോട് കയറി വരണം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു കമ്പാരിസണായിട്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിലോട്ട് ഇത് പെട്ടെന്ന് ഇത് കയറി വരണം. സ്വോത്രം ഓക്കെ. ഒൻപതാമത്തെ വാക്യം അമേൻ ശ്രീ ഏഴാമത്തെ വാക്യം. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം അമേൻ നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇനി ഒമ്പതാമത്തെ വാക്യം നോക്കിക്കേ. നിന്റെ സ്ത്രീരക്തങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫിർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. കണ്ടോ, വലിയ വലിയ യോഗ്യതയുള്ളവർ നിന്നിട്ടും അവരെയൊക്കെ ഈ രാജാവ് നോക്കാതെ നിന്റെ മേലെ ദൃഷ്ടി പതിഞ്ഞതിന്റെ കാരണം എന്നാ? എപ്പോഴാ പതിഞ്ഞേ? നീ ആത്മാവിൽ റെഡിയായപ്പോൾ. ഒന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ദൈവസഭയെ? യേശുവിൻ്റെ നാമത്തിൽ ഹാലേലൂയ. ചിലതൊക്കെ ഹാമേ ഞാൻ വിടാൻ റെഡിയാകുകയാണ്. ആത്മാവിൽ എത്ര പേർക്കൊന്ന് പ്രതികരിക്കാൻ കഴിയും? ആമേൻ, ഹാലേലൂയ. യേശുവിൻ്റെ ഞാൻ കേൾക്കും, ഞാൻ നോക്കുവാൻ റെഡിയാണ്. ഞാൻ വചനത്തിലേക്ക് ഞാൻ വചനം കേൾക്കും. ഞാൻ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഞാൻ കേൾക്കും. ഞാൻ യേശുവിങ്കലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കും. ഹാലേലൂയ. ആമേൻ ഞാൻ ചെവി കൊടുക്കും, ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കും. ഞാൻ ചിലതൊക്കെ മറക്കും. ഈ ഒരു തീരുമാനം നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ ഈ മണവാളൻ നമ്മിൽ പ്രസാദിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നേ? ഈ പന്ത്രണ്ടാമത്തെ വാക്യം നോക്കിക്കേ. സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ച വെച്ച് നിന്റെ മുഖപ്രസാദം തേടും. ഓ ജീസസ്, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അടുത്ത വാക്ക് ദൈവത്തിൻ്റെ ആത്മ പറയുകയാണ്, എന്ത് ചെയ്യുമെന്നറിയാമോ? നിന്നിൽ ഈ രാജാവ് ആകർഷ്ടിതനാകുമ്പോൾ, നിന്നിൽ രാജാവ് പ്രസാദിച്ചു കഴിയുമ്പോൾ, നിന്റെ സൗന്ദര്യത്തെ രാജാവ് ആകർഷ്ടിച്ചു കഴിയുമ്പോൾ, ഇന്നലെ നീ ആരായിരുന്നു? ഒരു സാധാരണ കുമാരിയായിരുന്നു അല്ലേ? ഇന്നലെ നീ ആരായിരുന്നു? നീ ഒരു മാർജിൻ്റെ അപ്പുറം വെച്ചവളായിരുന്നു. ഇന്നലകളിൽ നീ തടയപ്പെട്ടവളായിരുന്നു. ഇന്നലകളിൽ നീ ഉപേക്ഷിക്കപ്പെട്ടവളായിരുന്നു. ഇന്നലകൾ നാട്ടുകാർ പറഞ്ഞു കഴിവില്ലാത്തവൾ, ആമേ മിടുക്കില്ലാത്തവൾ, ഹാലലിയ സൗന്ദര്യമില്ലാത്തവൾ, മിടുക്കില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞ് നീ മാറ്റിവെക്കപ്പെട്ടവളായിരുന്നു. പക്ഷേ ഇപ്പൊ നോക്കിക്കേ, രാജാവ് നിന്നിൽ ആകർഷ്ടിതനായി കഴിഞ്ഞപ്പോൾ ദേശത്തിലെ ധനവാന്മാര് കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടുമെന്ന്. മനസ്സിലായില്ല. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്? ഹല്ലേലൂയ. ഇന്നലകളിൽ തടഞ്ഞവരും ഇന്നലകളിൽ ഉപേക്ഷിച്ചവരെല്ലാം ഇന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ഈ വ്യക്തിയുടെ ഫേവറിന് വേണ്ടി കാത്തിരിക്കുക. ആമേൻ. നണ്ട് എന്തോ മനസ്സിലായി അവർക്ക് മനസ്സിലായി. ഈ വ്യക്തിയുടെ ടൈറ്റിൽ മാറി, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ വ്യക്തിയുടെ സ്റ്റാറ്റസ് മാറി. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ലണ്ടൻ മണ്ണിൽ നിങ്ങളുടെ ടൈറ്റിൽ ദൈവാത്മാവ് മാറ്റാൻ പോകയാ. നിങ്ങളെ തടഞ്ഞവരുടെ നടുവിൽ, നിങ്ങളെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ ആമേൻ നിങ്ങളുടെ ഫേവർ അന്വേഷിക്കുന്ന സമയം സമാഗതമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ഒന്നുകൂടെ കരമുയർത്തി ശക്തിയോടെ സ്തോത്രം പറയാ. ഞാൻ ഇങ്ങനെ പറയാം, ഈ രാജാവിൻ്റെ ഫേവർ വന്നപ്പോൾ ആമേൻ ദേശത്തിലെ ജനത്തിൻ്റെ മുഴുവൻ ഫേവർ ഈ സ്ത്രീയുടെ മേൽ വന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. രാജാവിൻ്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ, രാജാവ് പ്രസാദിച്ചപ്പോൾ, ഇപ്പൊ ദേശത്തിലെ ധനവാന്മാർ മുഴുവൻ ഈ കുമാരിയുടെ പ്രസാദം തേടാൻ, ആമേ പ്രസന്നത തേടാൻ വന്നു നിൽക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആമേ എന്ന് പറഞ്ഞാൽ നാളെ ഈ പുള്ളിക്കാരി രാജകുമാരിയാകത്തില്ലേ? രാജപദവിയിലെത്തത്തില്ലേ? അപ്പൊ രാജാവിനെ സ്വാധീനിക്കുന്നാണ്ട് ദേശത്തിലെ പണമുള്ളവർ, അധികാരികൾ, ആമേ 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 നേതാക്കന്മാര് കാഴ്ചവെച്ച് ആരുടെ മുഖപ്രസാദം തേടുക? രാജകുമാരിയുടെ. ഞാൻ ആത്മാവിൽ ഇത് പറയുമ്പോൾ ദൈവസഭയായിട്ടൊന്ന് കണക്ട് ചെയ്തേ. ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയാം, ആമേ ദൈവസഭയെ, ആമേ ക്രോയിഡോണിലുള്ള ദൈവസഭയെ, ഈ ദേശത്തിലെ ധനവാന്മാർ, ഈ പട്ടണത്തിലെ ചില വമ്പന്മാര്, നിങ്ങൾ പ്രാർത്ഥിച്ചാലേ അത്ഭുതം നടക്കത്തുള്ളൂ. നിങ്ങൾ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. നിങ്ങളൊന്ന് എൻ്റെ വീട്ടിൽ വന്ന, നിങ്ങളൊന്ന് വീട്ടിൽ വന്ന ഞങ്ങളുടെ പ്രശ്നം മാറും, ഞങ്ങളുടെ തകർച്ച മാറുമെന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരും.
വരാൻ പോകുകയാണ്. ചില ഇൻവിറ്റേഷനുകൾ വരാൻ പോകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ സഭയതൊന്ന് വിശ്വസിച്ചേ. കരമടിച്ചാത്മാവിൽ, കരമടിച്ചാത്മാവിൽ, ഹോ രബ ശഥല രബ, കരമടിച്ചാത്മാവിൽ അത് സ്വീകരിക്ക്. യേശുവിന്റെ നാമത്തിൽ ദേശത്തിലെ ധനവാന്മാർ കാഴ്ച വെച്ച് നിന്റെ മുഖപ്രസാദം അന്വേഷിക്കും. വിശ്വസിക്കുക. രഥമനക ശന്തലരവ, തടയപ്പെട്ട സഹോദരി, ദൈവം നിന്റെ സ്റ്റാറ്റസ് മാറ്റുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പോവുക. ആ വാക്കെന്ന് പറഞ്ഞ പ്രൂവ് ചെയ്യാൻ പോവുക. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒന്ന് കൈയെടുത്തിട്ട് പറഞ്ഞ ദൈവം നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പോവുക. ഒന്ന് കൈ കൊടുത്തെ, മടിക്കാതെ ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം നിങ്ങളുടെ അനോയിന്റിങ്ങിനെ പ്രൂവ് ചെയ്യാൻ പോവുക. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ വല്ലതും നടക്കത്തുള്ളെന്ന് ആമേ ചിന്തിച്ച് വരുന്നൊരു സമയം വരാൻ പോവുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേ. നാളുകളായി വൈദ്യശാസ്ത്രത്തിന് കഴിയാതിരുന്നത്, നാളുകളായി ആർക്കും കഴിയാതിരുന്നത്, ആമേ ക്രോയിഡോൺ ദൈവസഭയ്ക്കകത്ത് വന്നാൽ ആമേ ദാണ്ട രാജാവിൻ്റെ രാജ്യപദം അലങ്കരിക്കുന്ന ഈ സഭയ്ക്ക് വല്ലത് ചെയ്യാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ മനസ്സലിഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ കൈവച്ചാൽ, ഓ രാജാവിന്റെ പ്രസാദം തേടേണ്ടതിന് രാജ്ഞിയുടെ പ്രസാദം തേടുന്നു. ആ വാക്കൊന്ന് പറഞ്ഞേ, രാജാവിന്റെ പ്രസാദം തേടേണ്ടതിന് രാജ്ഞിയുടെ പ്രസാദം തേടുന്നു. മനസ്സിലായോ അല്ലോ? ഹല്ലേലൂയ. ടു ഗെറ്റ് ദ ഫേവർ ഓഫ് ദ കിങ്, ആമേ. ട്രൈങ് ടു ഗെറ്റ് ദ ഫേവർ ഓഫ് ദ ക്യൂൻ, ആമേ. രാജാവിന്റെ ഫേവർ കിട്ടാൻ രാജകുമാരിയുടെ ഫേവർ. ഓ റാതാമ ശാന്തലരബ. മനസ്സിലാകുന്നവർക്കായി സ്തോത്ര. ദൈവസഭ ഈ തലത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കാൻ പോകുകയാണ്. നമ്മുടെ വാക്കുകളെ ദൈവ പ്രൂ ചെയ്യാൻ പോകുകയാണ്. എനിക്ക് പുതിയ നിയമത്തില് ഈ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ കപ്പല യാത്ര നടത്തുമ്പോൾ, അമേനാ, ഇറ്റലിയിലേക്ക് പോകുന്ന യാത്രയിൽ അദ്ദേഹം ബന്ധിതനായിട്ടാണ് പോകുന്നത്. ഒരു അടിമയായിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു തടവുള്ളിയായിട്ടാണ് ഈ കപ്പലിൽ കയറി പോകുന്നത്. അപ്പം അതിൻ്റെ തലേ ദിവസം ഈ പൗലോസ് കുറച്ച് ദർശനങ്ങൾ കണ്ടിട്ടിരിക്കുക. ആമേ, ദൈവം നണ്ട, ആമേ, ഒരുപാട് കഷ്ടതകൾ വരും. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി പറയുന്നില്ലേ, ആമേ, പലതും നീ കണ്ടെന്ന് വരും, സഹിച്ചെന്ന് വരും, പക്ഷേ ആമേ നണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്, നീ പേടിക്കരുത്. ഈ ഒരു ദൈവിക വെളിപ്പാട് കിട്ടിയിട്ട് ആണ്ടേ അടുത്ത ദിവസം കപ്പൽ മുതലാളിയോട്, അതിൻ്റെ കപ്പിത്താനോട് പറയുകയാണ്, നാണ്ടെ കപ്പൽ ഇതിന് ഛേദം വരും, ഇത് നശിക്കും. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, വാക്യം ഇങ്ങനെയാണ്, അവർ വില കൊടുത്തില്ല. അവരെന്ത് ചെയ്തില്ല? പറഞ്ഞേ, വില കൊടുത്തില്ല. പറഞ്ഞേ, കപ്പിത്താൻ വില കൊടുത്തില്ല. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് വില കൊടുത്തില്ല. ഹല്ലേലൂയ. ആമേ, കപ്പൽ മുതലാളി, ഓണർ ഓഫ് ദ ഷിപ്പ് വില കൊടുത്തില്ല. എന്താ വില കൊടുക്കാഞ്ഞതിൻ്റെ കാരണം നോക്കിക്കേ. പൗലോസിൻ്റെ അറ്റയർ നോക്കിക്കേ. കൈകാലികൾ ബന്ധിക്കപ്പെട്ട് ഒരു ആമേ ആ മൂലയ്ക്ക് കിടക്കുന്ന ഒരു തടവുള്ളി പറയുകയാണ്, ആമേ, ഓടിക്കല്ലേ, കപ്പൽ ഓടിക്കല്ലേ, കപ്പൽ തകരും, കപ്പൽ നാശനഷ്ടം സംഭവിക്കും. അവർ വില കൊടുത്തില്ല. ബാഹ്യമായത് നോക്കിയപ്പോൾ വില കൊടുക്കാൻ തോന്നിയില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ ബാഹ്യമായത് കണ്ടിട്ട് നിങ്ങൾ വിലയില്ലാത്തവരാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആണ്ടേ, ദൈവത്തിന്റെ ആത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം, സമയം തീരുന്നതിന് മുമ്പ് ഗോഡ് ഈസ് ഗോയിങ് ടു പ്രൂവ് ദാറ്റ് യു ആർ കാരിങ് ആൻ അനോയിന്റിങ്. നിങ്ങൾ ഒരു അഭിഷേകത്തെ വഹിക്കുന്നവരാണ്, നിങ്ങൾ ഒരു അനോയിന്റിങ്ങിനെ വഹിക്കുന്നവരാണ്. യേശുവിന്റെ നാമത്തിൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവര് ആത്മാവിൽ പ്രതികരിച്ച്, ആത്മാവിൽ പ്രതികരിച്ച്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ആമേ. നടേ, ഇദ്ദേഹത്തിന്റെ അറ്റയർ കണ്ടപ്പോൾ, കീറിപ്പറഞ്ഞിരിക്കുന്ന വസ്ത്രം കണ്ടപ്പോൾ, അവർക്ക് ഈ മനുഷ്യന്റെ വാക്കിന് വില കൊടുക്കാൻ തോന്നിയില്ല. കുറ്റം പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേ. ഇദ്ദേഹം പറയുന്നത് ചെവി കൊടുക്കണം. കാരണം ആമേ, കപ്പിത്തം പറയാ, മുതലാളിയോട് പറയാ, പേടിക്കണ്ട, കാലാവസ്ഥ ഒക്കെ നോക്കിട്ട് പറയാ, ഒരു കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവൻ ചുമ്മാതെ എന്തോ വട്ടത്തരം പറയുക. സ്തോത്രം. അങ്ങനെ ആമേൻ വില കൊടുത്തില്ല. അതാ വാക്ക്, വില കൊടുത്തില്ല. പക്ഷെ നോക്കിക്കേ, കുറച്ച് കഴിഞ്ഞപ്പോൾ ആമേ കപ്പിത്താനാണെങ്കിൽ ആമേ പ്രകൃതി നോക്കിയിട്ടാ പറഞ്ഞത് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് തൻ്റെ അഭിഷക്തൻ പറഞ്ഞ വാക്കിനെ ഒന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നമ്മൾ പറഞ്ഞ വാക്കുകളെ ദൈവം ഈ ക്രോയിഡോൺ പട്ടണത്തിൽ ദൈവം നിറവേറ്റും. നമ്മുടെ വാക്കുകളെ ദൈവം ഉറപ്പിക്കും. നമ്മുടെ അഭിഷേകത്തെ ദൈവം ഉറപ്പിക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അനോയിന്റിങ്ങിനെ ദൈവം ഉറപ്പിക്കും. വിശ്വസിക്ക.
ചില സഹോദരിമാരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് അഭിഷേകം ഉണ്ടെന്ന് ദൈവം പ്രൂവ് ചെയ്യേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിച്ച രോഗിയെ കർത്താവ് സൗഖ്യമാക്കും. ഓ, വിശ്വസിക്കുന്നവര് കമോൺ, ആത്മാവിൽ അതിനെ സ്വീകരിക്കുക, ആത്മാവിൽ അതിനെ സ്വീകരിക്കുക. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ പ്രൂവ് ചെയ്യേണ്ടതിന് നിങ്ങൾ പറഞ്ഞ ചിലതിനെ ദൈവാത്മാവ് പ്രൂവ് ചെയ്യാൻ പോകയ. മണവാട്ടിയാണെന്ന് നീ ഉറയ്ക്കേണ്ടതിന് നിന്റെ മേൽ ആ ദൈവപ്രവർത്തി സംഭവിക്കുകയാണ്. കരങ്ങളെ അടിച്ച് ആത്മാവിൽ ഗ്ലോറി 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 ഗ്ലോറി. ദേശത്തിലെ ധനവാന്മാർ, ദേശത്തിലെ ധനവാന്മാർ, എല്ലാവരും ചേർന്ന വാക്കൊന്ന് പറഞ്ഞ് വാക്യം പറഞ്ഞേ. ദേശത്തിലെ ധനവാന്മാർ ആരുടെ മുമ്പിൽ? ദാണ്ട് ഇന്നലകളിൽ ഒരു സാധാരണ പെണ്ണ്, സ്ത്രീ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഈ സഹോദരിയുടെ മുമ്പിൽ ദേശത്തിലെ ധനവാന്മാർ ഗിഫ്റ്റ് വെച്ചിട്ട് ഫേവർ തേടുക. എന്താ കാര്യം? ഒരല്പ സെക്കൻഡ് കഴിയുമ്പോൾ ഈ സ്ത്രീ എങ്ങോട്ട് കയറുകയാണെന്നറിയാമോ? രാജസന്നിധിയിൽ കയറുകയാണ്. സ്തോത്രം പറ, സ്തോത്രം പറ. ഇതാ ഞാൻ പറഞ്ഞേ, എൻ്റെ നിങ്ങളുടെയും അകത്ത് കിടക്കുന്ന അഭിഷേകത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ പോവാണെന്ന്. മിണ്ടുന്നില്ല, സ്തോത്രം. ഉറക്കെ പറന്നേ, എൻ്റെ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അനോയിന്റിങ്ങിനെ ഈ ദേശം റെക്കഗ്നൈസ് ചെയ്യാൻ പോവാണെന്ന്. ആമേ. എൻ്റെ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തെ ഈ ദേശം റെക്കഗ്നൈസ് ചെയ്യാൻ പോവാ. നിങ്ങളുടെ നെയ്ബേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ പോവാ. ആമേ. നിങ്ങളുടെ സമീപസ്ഥ പാർക്കുന്നവർ റെക്കഗ്നൈസ് ചെയ്യാൻ പോവാ. കരമുയർത്തി ശക്തിയോടെ. ഇനി ശ്രദ്ധിച്ചേ, ഒരുക്കി, ഇപ്പൊ ഒരുക്കിന്റെ ഇനി ഫിസിക്കലായിട്ട് ഒരുക്കി. അതാ നമ്മള് വായിക്കുന്നേ, അന്തപുരത്തിലെ രാജകുമാരി എന്താക്കി? ശോഭ പരിപൂർണയാക്കി. എങ്ങനെ ആയത്? നമ്മൾ കേട്ടല്ലോ, മനസ്സുകൊണ്ട് ആത്മാവിൽ ഒരുങ്ങിയപ്പോൾ സെലക്ഷൻ കിട്ടി. രാജാവിൻ്റെ പ്രസാദം ഈ സ്ത്രീയുടെ മേൽ വന്നു. എന്തായി? രാജകുമാരിയായി. അപ്പോൾ രാജകുമാരി ആയപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഫിസിക്കലായിട്ട് അത് സെക്കൻഡറിയാണ്, കണ്ടോ. ഫിസിക്കലായിട്ട് ഒരുങ്ങും. ഒരുക്കത്തില്ലെന്നാണോ? ഒരുക്കത്തില്ലെന്നാണോ? അല്ലല്ലല്ല, നിശ്ചയമായിട്ട് നിന്നെ ഒരുക്കും. അത് പക്ഷെ ഒരുക്കുന്നതാണ്, നീ ഒരുങ്ങുന്നതല്ല. മനസ്സിലായോ? അത് നിന്നെ ഓരിക്കുന്നതാണ്, നീ ഒരുങ്ങുന്നത് ആത്മാവിലാണ്. നീ കേൾക്കുന്നു, നോക്കുന്നു, ചെവിചായിക്കുന്നു, മറക്കുന്നു, ഇതാ നിന്റെ ഒരുക്കം. മറ്റേത് ഒരുക്കാൻ ആള് നിക്കുകയാണെന്നേ. സ്തോത്രം പറ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിന്നെ ഫുള്ളി അങ്ങ് ഒരുക്കാൻ, എന്നെ ഫുള്ളി അങ്ങ് ഒരുക്കാൻ ദൈവത്തിന്റെ ദൂതന്മാരും പരിശുദ്ധാത്മാവും ദാണ്ട് എല്ലാം ദൈവം സജ്ജമാക്കിയേക്കുകയാണെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഒരുക്കി, ബാഹ്യമായി ഒരുക്കി, ബാഹ്യമായി ഒരുക്കം നോക്കിക്കേ. പറയുക, ആമേ. എന്താ വായിക്കുന്നത്? അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അടുത്ത, അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. ഇത് കണ്ടിട്ടാണോ രാജാവിന് ഇഷ്ടപ്പെട്ടേ? ഹലോ, ഇത് ഈ വാക്യം ആദ്യം വന്നിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചേനെ അവളുടെ പൊൻകസവ് കണ്ടിട്ട് രാജാവിന്. നമ്മൾ പല, ഞാന് നമ്മളും കുറെ പെണ്ണുകൾക്ക് കണ്ടിട്ടുള്ളതല്ലേ, നമ്മൾ പല ഒരുക്കങ്ങൾ കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത്. ശരിയാണോ അച്ഛാ? ഒരുക്കം കണ്ടിട്ടല്ലേ. ഭാഗ്യത്തിന് ഈ മണവാട്ടിയെ ഒരുക്കിയത് പിന്നെയാ. ഒരു സ്തോത്രം പറ. ഈ മണവാട്ടിയെ ഭാഗ്യമായി ഒരുക്കിയത് പിന്നെയാ. ഇവൾ ആദ്യം റെഡിയായി, ആത്മാവിലും മനസ്സിലും റെഡിയായി. സെലക്ഷൻ കഴിഞ്ഞിട്ടാ ഫിസിക്കൽ ഒരുക്കം. ഇവളെ എന്താ, എന്ത് ചെയ്തു? ഹമേ, നണ്ടേ, ഹമേ, പൊൻകസവ് ധരിപ്പിച്ചു, പൊൻകസവ് ധരിപ്പിച്ചു. അടുത്തേ, അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ചു. സ്തോത്രം പറഞ്ഞേ. ധരിപ്പിച്ചു, ധരിപ്പിച്ചു, ധരിപ്പിച്ചു. പക്ഷേ എൻ്റെ മനസ്സിലൊരു ചിന്ത ആണ്ടേ, ഇപ്പം നോക്കിക്കേ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഈ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഒരുങ്ങിയ ഈ സഹോദരി നോക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ദേശത്തിലെ ധനവാന്മാർ മുഴുവൻ എൻ്റെ മുമ്പിൽ കാഴ്ച വെച്ച് എൻ്റെ ഫേവർ തേടുന്നു. എൻ്റെ തലയിൽ എന്ത് ചെയ്യുന്നു? കിരീടം വെക്കുന്നു. എന്നെ എന്ത് ചെയ്യുന്നു? ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിക്കുന്നു, പൊൻകസവിടുന്നു. ഭയങ്കര എന്താ പറയുക, റെസ്പെക്റ്റ്. ഇപ്പം ഈ സഹോദരി വിചാരിക്കുകയാണ് അവിടെ പോകണ്ട, ഇവിടെ നിന്നാലോ. എവിടെ? എവിടെ? ചേംബറിൽ, അന്തപുരത്ത്. കുറെ ഇവിടെ ദേശത്തിലെ ധനവാന്മാര് കാഴ്ച വെച്ച് മുഖപ്രസാദം തേടുന്നു, പൊൻകസവ് വരുന്നു, ആമേ, ചിത്രത്തയ്യലുള്ള വസ്ത്രം വരുന്നു, തലയിൽ കിരീടമണിയിക്കുന്നു, ബഹുമാനം, ആദരവ്, ആമേ, ഫേവർ തേടുന്നു, ഭയങ്കര ഭയങ്കര പ്രിവിലേജ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആമേ, സത്യത്തില്
ഈ സ്ത്രീക്ക് ഇത് വന്ന് കയറിയത് മുഴുവൻ ചേംബറിൽ നിൽക്കാനല്ല, അങ്ങ് രാജസന്നിധിയിൽ പ്രവേശിക്കാനാണ്. മിണ്ടുന്നില്ല, സ്തോത്രം പറഞ്ഞില്ല, മനസ്സിലായവർ നല്ലൊരു സ്തോത്രം പറ. അച്ഛാ, നമ്മുടെ മുമ്പിൽ നമുക്ക് വന്ന അനോയിന്റിങ്ങും നമുക്ക് വന്ന ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റും പ്രവചനവരവും ഭാഷാവരവും ആമേൻ സൗഖ്യമാക്കുന്ന വരവും ആമേൻ എന്നിങ്ങനെ വെളിപ്പാടിൻ്റെ വരവും വ്യാഖ്യാനവരങ്ങളും അങ്ങനെ സമസ്ത മേഖലകളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആമേൻ അണിഞ്ഞൊരുങ്ങി നിർത്തിയത് ഇവിടെ അങ്ങ് പ്രവചിച്ചു തീരാനല്ല, അങ്ങ് കാഹളനാദം മുടങ്ങുമ്പോൾ രാജസന്നദ്ധ പ്രവേശിക്കാനാ. മിണ്ടുന്നില്ല, സ്തോത്രം പറ. പക്ഷെ ചിലരെന്നറിയാമോ, ചിലര് ഇത് കിട്ടിക്കഴിയുമ്പോൾ ഈ ഫേവർ വന്നു കഴിഞ്ഞപ്പോൾ ആമേ എത്രയോ പേര് നമ്മൾ കണ്ടിട്ടിരിക്കുന്നു, സ്തോത്രം. ആമേ ദൈവം ഒരു കുറച്ച് താലന്തോ ദൈവം ഒരു വരവോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ വരം കാരണം വീണ് പോയി എത്രയോ പേർ. എസോർണോ ശരിയാണോ ചാ? ശരിയാണോ ബ്രദറേ? ശരിയാണോ സിസ്റ്ററേ? പക്ഷെ എന്തിനാ ഈ വരം വന്നേ? എന്തിനാ നിന്നെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ചേ? എന്തിനാ നിന്നെ പൊൻകസവ് ധരിപ്പിച്ചേ? എന്തിനാ നിന്റെ തലയിൽ ആമേ കിരീടം ധരിപ്പിച്ചേ? എന്താ ഈ കാണുന്ന ധനവാന്മാർ മുഴുവൻ നിന്റെ മുമ്പിൽ ഇങ്ങനെ റെസ്പെക്റ്റോടെ നിന്റെ മുമ്പിൽ കാഴ്ച വെച്ച് നിന്റെ ഫേവറി തേടുന്ന എന്താണെന്നറിയാമോ? അവരുടെ ചിന്ത നീ രാജസന്നിധിയിൽ പ്രവേശിക്കുന്നവളാണെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ആത്മാവിൽ ദൈവസഭയോട് പറയാം, ആമേൻ, ഹല്ലേലൂയ. ഒരു പക്ഷേ ആമേൻ ഇന്ന് കർത്താവ് ആമേൻ മണവാളൻ മധ്യാകാശത്തിൽ വെളിപ്പെട്ടാൽ, ആമേൻ ഇന്ന് മണവാളൻ മധ്യാകാശത്ത് വെളിപ്പെട്ടാൽ അടുത്ത ഞായറാഴ്ച ക്രോയിഡോൺ ആമേൻ ഹല്ലേലൂയ ഈ ചർച്ചെന്ന ചേംബറിനകത്ത് ആരാധിക്കാൻ വരല്ല്. സ്തോത്രം ഉണ്ടെന്നില്ല, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആമേൻ അടുത്ത ആമേൻ ആഴ്ച ആമേൻ ഹല്ലേലൂയ ഫിലദൽഫിയ ക്രിസ്ത്യൻ അസംബ്ലിയിൽ നിങ്ങൾ ആമേ കൂട്ടായ്മയ്ക്ക് വരരുത്. സ്തോത്രം പറ. കാരണം നിങ്ങൾ ആമേൻ അടുത്ത ആഴ്ച എല്ലാ ദിവസവും ചേംബറിൽ ഇരിക്കാൻ വരുന്നവരല്ല, പകരം വേഗത്തില രാജസന്നിധിയിൽ. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. എന്താ ഈ പ്രശ്നം എന്നറിയാമോ? ഇനി ഞാൻ ആ പ്രശ്നം കൂടെ പറയാം. എന്തായിരിക്കും ഈ സ്ത്രീയെ? ഒരു പക്ഷേ നമ്മളിൽ ചിലര് ഇവിടുത്തെ ഒരുക്കത്തിൽ വീണു പോകാൻ സാധ്യത എന്താണെന്നറിയാമോ? കാരണം എന്താണെന്നറിയാമോ? അതുകൂടെ പറയാൻ നിർത്താം. ആമേൻ ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഈ സ്ത്രീയുടെ വിചാരം നമ്മുടെ ഇവിടെ ദേശത്തിലെ ധനവാന്മാർ നിൽക്കുന്നു, തലയിൽ കിരീടം അണിഞ്ഞിരിക്കുന്നു, ആമേൻ ബഹുമാനങ്ങൾ ആദരങ്ങൾ നല്ല നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ. ഇവളുടെ ചിന്ത അവിടെ പോയാൽ ഇതൊന്നും കാണത്തില്ലെന്ന, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊരു പിടിയില്ല. സ്തോത്രം പറ. ഞാൻ ലളിതമായി പറഞ്ഞതാ, മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? അച്ഛാ അവിടെ എന്താ ഉള്ളതെന്ന് ഒരു പിടിയില്ല. അപ്പം ഈ പുള്ളിക്കാരുടെ വിചാരം, ഓ ഇത് ഭയങ്കരമാണ്, ഇത് ഗംഭീരമാണ്. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അന്തപുരത്തിനകത്ത് ആമേൻ വരവേൽക്കാൻ പോകുന്ന ഈ രാജ്ഞിക്ക് വേണ്ടി രാജകുമാരൻ ഇത്രയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അങ്ങ്? മിണ്ടുന്നില്ല, സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എൻ്റെ അച്ഛാ ഇവിടെ ദൈവം ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ മണവാട്ടിയായ തനിക്കു വേണ്ടി നിർമ്മലതയോടെ ഏകാഗ്രതയോടെ വാട്ടം മാലിന്യ കളങ്കമില്ലാതെ ആയുസ് മുഴുവൻ കർത്താവ് എന്ന മണവാളന് വേണ്ടി കാത്തിരുന്ന ദൈവസഭയെ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാ, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ളത് സ്വർഗത്തിൽ നിത്യതയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തി ശക്തിയോടെ ആ ദൈവ സ്നേഹത്തിന് നന്ദി പറ. ജീസസ് ജീസസ്. ഈ നമ്മൾ ഈ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന, അല്ലെങ്കിൽ ഭാര്യയായിട്ട് കയറി വരുന്ന ആ സ്ത്രീയെ നമ്മൾ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് നമ്മളെ ഇതാണ്ട് ഇതെല്ലാമാണ് ഞാൻ തന്നെ കാണിക്കുമോ? ഇല്ല, ഇതൊക്കെ ഒരു സർപ്രൈസാണ് കേട്ടോ. സ്തോത്രം പറ. അച്ഛാ പലതും ആർക്കും വെളിപ്പെട്ടിട്ടില്ല. ഏതോ ഒരു ഒരു അംശം കണ്ടുവന്ന പൗലോസ് ഇന്നലെ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മരിക്കുന്നത് ലാഭം, ജീവിക്കുകയാണെങ്കിൽ കർത്താവിന്. ആ തേജസ്സിൻ്റെ നിത്യ കനം ഓർക്കുമ്പോൾ അടികൊള്ളുന്നതിൻ്റെ നടുവിൽ സാരമല്ല, വെല്ലുവിളി സാരമല്ല, നിന്ന സാരമല്ല, ജയിൽ സാരമല്ല. എന്താ അമൻ അവിടെ കണ്ടിട്ട് വന്ന തേജസ്സിൻ്റെ നിത്യ കനം? ഞാൻ വിശ്വസിക്കുന്നു പൗലോസ് മൊത്തം കണ്ടിട്ടില്ല, മൊത്തം കണ്ടിട്ടില്ല. ദൈവം പലതും സർപ്രൈസ് വെച്ചിരിക്കുക. മനസ്സിലായി
ഉണ്ടാകുന്നവർക്കായി സ്വോത്രം. ദൈവസഭയെ, ക്രോയിഡോണിലുള്ള ദൈവസഭയോട് ഞാൻ ആത്മാവിൽ പറയാ, നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിയാണ്. ഈ മണവാട്ടിയായ നമ്മളെ സർപ്രൈസ് ചെയ്യാ. എന്തൊക്കെയോ വലിയത് 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 അങ്ങ് സ്വർഗത്തിൽ ആ രാജസന്നിധിയിൽ ആ മണിയറയിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള താൽക്കാലികമായ ഈ പൊൻകസവ് കണ്ടിട്ട് ഇത് വിടരുത്. ഒരു സ്തോത്രം പറയാമോ? ഇവിടുത്തെ ഈ തലയിൽ വെച്ചിരിക്കുന്ന കിരീടത്തെ കണ്ട് നമ്മൾ അത് വിടരുത്. ഡെസ്റ്റിനേഷൻ അവിടെയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാമോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും ആത്മാവിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ഹോ റബ ശാന്തല രബ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ഒരു നിമിഷം കേട്ട വചനത്തിന് മുമ്പിൽ ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു, നമ്മുടെ മണവാളൻ വരാൻ പോകുന്നു. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പ്രത്യാശയുള്ള ദൈവമക്കൾ എല്ലാവരും ഒന്ന് വായികളെ തുറന്നേ. തോമസ് മോനെ ആ കോഡ് വായിച്ചേ പ്ലീസ്. ഹാലേലൂയ. എല്ലാവരും വായികളെ തുറന്നേ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. റീഖാമനക ശംധലരബ. എല്ലാവരും വായികളെ തുറന്നേ. ആമേൻ. ഒന്ന് രണ്ട് മിനിറ്റ് ആത്മാവിലൊന്ന് പ്രതികരിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവരും ആത്മാവിൽ അല്പസമയങ്ങൾ സ്തോത്രം ചെയ്യുക. ഹാലേലൂയ. ആരാണ് നിങ്ങൾ? ഉരമനക ശംധലരബ. പലപ്പോഴും പിശാജ് ബ്രദറെ സിസ്റ്ററെ നിങ്ങളോട് പറയുന്നു, നീ ഒരു തോൽവിയാണ്, നീ ഒരു പരാജയമാണ്, നീ ഒരു പാപിയാണ്, നീ ഇന്നെ തെറ്റ് ചെയ്തവരാണ്, നിന്നെ ദൈവത്തിന് ഇഷ്ടമല്ല, നിന്നെ ദൈവത്തിന് വേണ്ട എന്നൊക്കെ കേൾക്കുന്ന ശബ്ദത്തിന്റെ നടുവിൽ ഇന്ന് പകലിൽ ആത്മാവിൽ നീ പറ, ദുഷ്ടപിശാചെ നിന്നെ ഞാൻ ശാസിക്കുന്നു, ദുഷ്ടപിശാചെ നിന്നെ ഞാൻ ശാസിക്കുന്നു. ഞാൻ ആരാണെന്ന് അറിയാമോ? പറഞ്ഞേ 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 പറഞ്ഞേ. ശബനദരബ. ആത്മകണ്ണുകൾ തുറന്ന് പറ, പ്രതികരിക്ക്, പ്രതികരിക്ക്, പ്രതികരിക്ക്. വായികൾ തുറന്ന് പറ. ഹുവമായി പിശാജ് പറയുന്നു, യു ആർ നത്തിങ്. Satan tells you, you are nothing. Satan tells you, you are good for nothing. You are useless. You have no talents. പക്ഷെ എത്ര പേർ ഇന്ന് ഇന്ന് പകലിൽ ആത്മാവിൽ പറയും, പിശാജിനെ റെബ്യൂക്ക് ചെയ്യ്, ശാസിക്ക്, ശാസിക്ക്. എന്നിട്ട് പറ, ഇല്ല പിശാജേ, ഞാൻ ആരാണെന്നറിയാമോ? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണവാളൻ, രാജാതി രാജാവ മണവാളൻ. ഓ Jesus. Prathava bada bada ba shia thalara vasiya. Evadakiyo thalarthana anubhavangal, sheenippikkunna anubhavangal. Ella kannukalum adachal alpa samayangal ee doodukal ketaavatte. Aathmaavil ningal respond to the word of God. Ningalude hrudayathe pagarnaatte. Evadakiyo pishaju parayunnu, nee aarumalla, ninde identity oru crisis ilaanu. Ninde vyaktitham sambandhichu ഒരു വല്ലാത്ത ക്രൈസിസ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ഗോഡ് ഈസ് ഗോയിങ് ടു പ്രൂവ് ഹൂ യു ആർ. നീ ആരാണെന്ന് ദൈവം തെളിയിക്കാൻ പോകുകയാണ്. നീ ആരാണെന്ന് തെളിയിക്കാൻ പോകുകയാണ്. അപമാനിച്ചവരുടെ നടുവിൽ, നിന്ദിച്ചവരുടെ നടുവിൽ നിന്റെ പ്രാർത്ഥനയിൽ മറുപടികൾ ലഭിച്ച്, നീ പ്രാർത്ഥിച്ചവരുടെ മേൽ സൗഖ്യങ്ങളെ അയച്ച്, നിങ്ങൾ കൈവച്ചവരുടെ മേൽ ദൈവപ്രവർത്തികളെ അയച്ച്, എന്തൊക്കെയോ സംതിങ് ഗോഡ് ഈസ് ഗോയിങ് ടു പ്രൂവ്. ദൈവസഭയെ, ദൈവം നിങ്ങളെ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്ക്, ഫിലദൽഫിയ ക്രിസ്ത്യൻ അസംബ്ലി ദൈവസഭ ആത്മാവിൽ ആ പ്രൊഫറ്റിക്കൽ വേർഡിനെ ആത്മാവിൽ റിസീവ് ചെയ്യ്. അന്യഭാഷകൾ അല്പസമയങ്ങൾ പ്രാർത്ഥിച്ചേ. അന്യഭാഷകളിൽ കരങ്ങളെ അടിക്കേണ്ട. അന്യഭാഷകളിൽ അല്പസമയങ്ങൾ, എല്ലാ വായികളും തുറന്ന് അന്യഭാഷകളിൽ അല്പസമയങ്ങൾ. അന്യഭാഷ പറഞ്ഞ്, അന്യഭാഷയിൽ ആരാധിക്ക്, അന്യഭാഷയിൽ. എന്തൊക്കെയോ ദൈവം ആത്മമണ്ഡലങ്ങളിൽ ചെയ്യുന്നു. ചിലരൊക്കെ ആ രാജ്ഞി പദത്തിൽ കയറി വരികയാണ്. തടയപ്പെട്ടതിന്റെ നടുവിൽ നീ കയറി വരുന്നു, കയറി വരുന്നു, രാജ്ഞിയായി കയറി വരുന്നു. ഓ രബാബ രാധരാജ രാജ വൈഡമാനജാര. തൊടട്ടെ 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 വൈഡമാനക ശം. ഗ്ലോറി ഹല്ലേലൂയ.
എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാൽ ഓ ഗ്ലോറി 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 ഹല്ലേലൂയ യേശുവേ നന്ദി അപ്പാ പ്രൈസ് ടു ജീസസ് ശക്കലരവദരവ വിശ്വസിക്കു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ പ്രൂവ് ചെയ്യാൻ പോകുന്നു കർത്താവിനോട് പറഞ്ഞ കർത്താവേ അപ്പ ഞാൻ എന്റെ സഹോദരങ്ങളുടെ നടുവിൽ നിന്ദിക്കപ്പെട്ടവനാണ് നിന്റെ സഹോദരങ്ങളുടെ നടുവിൽ ദൈവം നിന്നെ പ്രൂവ് ചെയ്യാൻ പോകുന്നു ദാവീദിന്റെ സഹോദരങ്ങളുടെ നടുവിൽ താൻ നിന്ദിക്കപ്പെട്ടവനായിരുന്നു തന്റെ അപ്പനും അമ്മയെ തന്നെ ഉപേക്ഷിച്ചിരുന്നു പക്ഷെ നമ്മൾ എന്താ കാണുന്നേ അതേ ദാവീദിനെ സഹോദരങ്ങളുടെ നടുവിൽ അവർ ആർമിയായിരുന്ന അതേ രാജ്യത്തിന്റെ കിങ് ആക്കി ദൈവം മാറ്റി തന്റെ അനോയിന്റിങ്ങിനെ ദൈവം പ്രൂവ് ചെയ്തു നിങ്ങളുടെ അകത്ത് പകർന്ന അനോയിന്റിങ്ങിനെ കർത്ത പ്രൂവ് ചെയ്യാൻ പോകുകയാണ് ഒന്ന് വായികളൊക്കെ തുറന്ന് പ്രിയപ്പെട്ടവരെ ശബ്ദമുയർത്തിക്കേ നിർവിചാരികളായി ഇരിക്കരുത് യേശുവിന്റെ നാമത്തിൽ അതരങ്ങൾ തുറക്കട്ടെ ഒരു വലിയ പകർച്ച ഇന്ന് പകൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ എവിടേക്കോ പിശാച് നമ്മളെ ഇങ്ങനെ കെട്ടിവെച്ച അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അഴിച്ചുവിടുകയാണ് അഴിച്ചുവിടുകയാണ് ഒരു വലിയ ഡെലിവറൻസിലേക്ക് ദൈവാത്മാവ് നമ്മളെ കയറ്റിവിടുന്നു ഒരു വലിയ ഡെലിവറൻസിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കയറ്റിവിടുകയാണ് നീ പറയുന്ന ചില വാക്കുകളെ ദൈവാത്മാവ് ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുകയാണ് ആത്മാവിൽ ചില വാക്കുകളെ നീ പറയാൻ തുടങ്ങ് അധികാരത്തോടെ കൽപ്പിക്കാൻ തുടങ്ങ് യേശുവിന്റെ നാമത്തിൽ പറാ പറാ തോറ്റിട്ടില്ല തകർന്നിട്ടില്ല നീ ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ് അവസാനിച്ചിട്ടില്ല ആരംഭിക്കാൻ പോകുകയാണ് അടച്ചിട്ടില്ല തുറക്കാൻ പോകുകയാണ് ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമാണ് അതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്ക് അടച്ചു എന്ന് ലോകം പറയുമ്പോൾ സ്വർഗം പറയുന്നു തുറക്കാൻ പോകുകയാണ് തകർന്നു എന്ന് വിചാരിക്കുന്നതിന്റെ നടുവിൽ തീർന്നെന്ന് വിചാരിക്കുന്നതിന്റെ നടുവിൽ എഴുന്നേൽക്കാൻ പോകുന്നു ഉയർക്കാൻ പോകുന്നു പറക്കാൻ പോകുന്നു ഓ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എന്നിരുൾ നീറം മാറിയിടുമേ കരമടിച്ചു നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എന്നിരുൾ നീറം മാറിയിടുമേ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ കൂടവേയിരുത്തുന്ന രാജാവ് വേഗം വരും എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ മറ ജോസേ എൻ ജോസ് ജോസ് നീയിൻ സൂര്യനായി തേജസ്സിൽ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലൻ നീരുൾ പ്രത്യാശയോടെ കർത്താവ് വരാൻ പോകുന്നു നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലൻ നീരുൾ നീറം മാറിയിടുമേ ഓ രാജപ്രതിമയെ ധരിപ്പിച്ചിട്ട് രാജപ്രതിമയെ ഓ കൂടവേയിരുത്തുന്ന രാജാവ് വേഗം വർ കൂടവേയിരുത്തുന്ന രാജാവ് വേഗം വർ അവസാനിപ്പിക്കാം ഹല്ലേലൂയ ഇനി ഇത് കഴിഞ്ഞിട്ട് സ്തോത്രം ഇവിടെ 6 മണിക്ക് വേറൊരു മീറ്റിംഗ് അവരെ
വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് സ്വതം. അതുകൊണ്ട് സോണെ പെട്ടെന്ന് നമുക്ക് മീറ്റിംഗ് നിർത്തേണ്ടതായിട്ട് ഉള്ളതുകൊണ്ട് സ്വതം കത്താരദാസൻ ഇപ്പോൾ പ്രാർത്ഥിച്ച മീറ്റിംഗ് നിർത്തും. ഹല്ലേലൂയ. നമുക്ക് നിമിഷനെ നമ്മളെ തന്നെ കേൾക്കപ്പെട്ട ആലോചനയുടെ മുമ്പാകെ, ദൂതന്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെ താൻ ഒരുങ്ങിയിരിക്കുന്നു. നിരാത്രി ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിച്ചത് തന്നെ താൻ ഒരുങ്ങി കാത്തിരിക്കുവാൻ. ഓ, നമ്മുടെ അരുമ മണവാളൻ വരാറായി, കാഗള ശബ്ദം കേൾക്കാറായി, അതിനുവേണ്ടി ഒരുങ്ങപ്പെടുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ഹൃദ്യമായി സംസാരിച്ചല്ലോ, ഞങ്ങൾ ഇടപെട്ടല്ലോ കർത്താവേ. ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇവിടെയുള്ള ദൈവസഭയെ കർത്താവിന്റെ മുറിഞ്ഞ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ വരുവ താമസമെങ്കിൽ ഈ പട്ടണത്തിൽ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓ, രവിശേഷി വ്യാപാരിക്കട്ടെ, ദൈവിക വിടുതലയുടെ മധ്യ വ്യാപാരിക്കട്ടെ കർത്താവേ. എന്റെ ദാസനെ കുടുംബം സഹായിക്കണമേ, എല്ലാ ദിവ്യത്തിനും ഗ്രഹിച്ചാട്ടെ. ഇന്ന് ഞങ്ങളുടെ മധ്യേ വചന ശുശ്ര കർത്താവിന് വലിയേറിയ ദാസനായി സ്തോത്രം. ഒരു അഗ്നികഷ്ണമാക്കി ഞങ്ങളുടെ മധ്യ ഉപയോഗിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. ആത്മീയ മർമ്മങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ലദാസന്റെ താവ്യ പ്രവർത്തനങ്ങളെ, വെസ്റ്റ് ബംഗാളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും, ഭാരതത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹത്തോടെ പറഞ്ഞേക്കും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹം പുത്രനായ യേശു ക്രിസ്തു കൃപയും ആശ്വസിച്ച് ഞങ്ങളെ വഴിയെടുത്ത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വിശ്വാസവും ഇന്ന് രാത്രി കാലം കടന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരോടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അറിയിച്ച കർത്താവിന്റെ ഭൃത്തിനോടും ഇപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ്യ. ആമീൻ. കർത്താവ് യേശുവേ വരണമേ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എത്രയും വേഗം